കാരണം ലോകത്ത് ഇതുവരെ കേൾക്കാത്തൊരു സാധനം ഇന്ന് ആദ്യമായിട്ട് കേട്ടപ്പോ ജനത്തിനകത്തൊരു പറഞ്ഞൊരു ഒരു പ്രയാസം. കാരണം നമ്മൾ ഇതുവരെ പുത്രനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, പുത്രം പ്രസ്താവിച്ചതിനെ കുറിച്ച് കേട്ടിട്ടില്ല. അതാ പ്രശ്നം. ഖബ്രാലഹനം പറയുന്നു പുത്രൻ പ്രഖ്യാപിച്ചത് കേൾക്കണം, അതാണ് സുവിശേഷം. നമ്മൾ ഇതുവരെ പുത്രനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ദൈവം പണ്ട് ഭാഗം ഭാഗമായി പ്രവാചകന്മാരുടെ മുഖാന്തരം പിതാക്കന്മാരുടെ അല്ല ചെയ്തു. ഈ അന്ത്യകാലത്ത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടില്ല, പുത്രനെ കുറിച്ച് കേട്ടുള്ളൂ. പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളിച്ചതിന സുവിശേഷത്തെ കുറിച്ച് നമ്മൾ കേട്ടില്ല, നമ്മൾ ആകപ്പാടെ പുത്രനെ കുറിച്ച് കേട്ടോളൂ. ഇതാ നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ലോകത്തിന്റെ സ്പിരിറ്റ് നമ്മളെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ പിടിച്ചിട്ടിരിക്കുക. അപ്പോ പുത്രൻ മുഖാന്തരം അരുളിച്ചത് കേൾക്കുമ്പോ നമുക്ക് എടുക്കാൻ പോയാ ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെയല്ല, നമ്മുടെ പപ്പ നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് ദുഷ്ടന്റെ കിണ്ടത്തെ തകർത്ത് കളയും. ഇത് ദൈവത്താൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമാണ്. ദൈവത്താൽ സംഭവിക്കുക നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാണ്. കാരണം ദൈവം നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാ, ഇങ്ങനെയൊക്കെയാ ദൈവത്തിന്റെ പണി. ദൈവത്തിന്റെ പദ്ധതി ജനം അറിഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം നിങ്ങൾ ചിന്തിക്കാത്തതും നിങ്ങൾ കേൾക്കാത്തതും നിങ്ങൾ നിരൂപിക്കാത്തതും നിങ്ങളുടെ പാപ്പ നിങ്ങൾ തരുന്നേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയത്, ഒരു കണ്ണ് കാണാത്തതാ, ഒരു ചെവി കേൾക്കാത്തതാ, ഒരു മനുഷ്യകഥയോ നിരൂപിക്കാത്തതാ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് ഒരുക്കിയതാ, നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾക്ക് ഒരുക്കിയതാ. ഇതിനെതിർ നിൽക്കുന്നത് ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, പിശാചിന്റെ ഗ്രൂപ്പ്. അന്ന് യേശു വന്നപ്പോൾ ഇതിനെതിർ അവർ നിന്നിരുന്നു, പക്ഷേ അവര് നല്ലൊരു മതം അന്ന് ചർച്ചിനുള്ളിലായിരുന്നു. യേശു വന്നപ്പോൾ അന്ന് അവർ യേശുവിനെ എതിർത്തു. തുടർന്ന് അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ യേശു ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, നിങ്ങൾ എതിർക്കുന്നതിന് വേറെ കാര്യമൊന്നുമില്ല, നിങ്ങൾ എന്റെ ആട്ടിക്കൂട്ടത്തിലുള്ളവരല്ല. എന്റെ ആട് എന്റെ സ്വരം കേൾക്കും, അവർ തിരിച്ചറിയും, അവർ എന്നെ അനുഗമിക്കും, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും. പിന്നെ നിങ്ങൾ വിശ്വസിക്കാത്തതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾ എന്റെ ആട്ടിക്കൂട്ടത്തിലുള്ളവർ അല്ല. അവര് പറഞ്ഞു, ഏ ഞങ്ങളുടെ ദൈവം പിതാവായ ദൈവമാ, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. കർത്താവ് പറഞ്ഞു, അബ്രഹാമൊന്നും അല്ല പിതാവ്, ഞാൻ പറഞ്ഞു തരാം ആരാ പിതാവ്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഗ്ലോറി. യേശു വെട്ടി തുറന്നു പറഞ്ഞ കാര്യം, എന്റെ വചനത്തിന് നിങ്ങളുടെ ഉള്ളിൽ സ്ഥാനം ഇല്ല. ഇന്ന് ൂപ്പിട്ട് നമ്മളെ കളിപ്പിച്ച കാലം ഉണ്ടായിരുന്നു, പക്ഷെ സത്യം വരുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ധൂപ്പിട്ട് കളിപ്പിക്കരുത്. ശ്രദ്ധിച്ചേ, എന്തൊരു ആനന്ദമാണെന്ന് അറിയാമോ? നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ ഉള്ളിൽ താമസമാക്കിയ, നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ ഉള്ളിൽ താമസമാക്കിയ. ഹല്ലേലൂയ. അതിന് തക്കവണ്ണം അതിവേഗം ദേവാലയ പണിക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ജെറുസലേമിലെ ദേവാലയത്തിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലെ ദേവാലയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മളെ അവന് ദേവാലയമായി പണിതു വരുന്നു. ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 2:22 പറയുന്നത് നമ്മളെ ദേവാലയമായി പണിതു വരികയാണ്. അതിവേഗം ആ കൺസ്ട്രക്ഷൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക. അലറിയ പ്രാർത്ഥനയുടെ ദിവസം തീരുന്നാണ്. ലോർഡ് ഐ ലവ് യു, വി താങ്ക് യു ഫാദർ. ഇവിടെ നിങ്ങൾ ദൈവത്തിന്റെ സഹായം ചോദിക്കണം. കഥാവേ, എനിക്കിതെല്ലാം വിശ്വാസമായി മാറുവാൻ അങ്ങയുടെ വിശ്വാസത്തിന്റെ ആത്മാവിനാൽ എന്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. എങ്കിലേ ഈ തലം ഫൈനൽ ആ ജഡ്ജ്മെന്റ് നടക്കുകയുള്ളൂ. ഫൈനൽ ജഡ്ജ്മെന്റ് ആണ് നമ്മള് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 1:27 വാക്യത്തിൽ ആ ജഡ്ജ്മെന്റ് മെത്തേഡാണ് കർത്താവ് എഴുതിയിരിക്കുന്നത്. ജ്ഞാനി ബലവാൻ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവൻ,
അവനെ ലജ്ജിപ്പാൻ, അവനെ ഇല്ലാതെയാക്കുവാൻ. അവന്റെ മേലുള്ള ന്യായവിധി എന്താ? എസെക്കിയേൽ 28:18, ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ഭസ്മമാക്കി കളയും. നമ്മുടെ മേലുള്ള ചുമതല എന്താ? സമാധാനത്തെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു കൂട്ടർക്ക് വലിയ സന്തോഷവുമാണ്. അപ്പോൾ തന്നെ ഇതൊരു അത്ഭുതവുമാണ് ഈ സന്ദേശം. പക്ഷെ വേറൊരു കൂട്ടർക്ക് ഇത് ഭയങ്കര ദേഷ്യമാണ്, കാരണം അവരുടെ അകത്തുള്ള സ്പിരിറ്റ് അനുസരിച്ചിരിക്കുന്നത്. യേശു ദൈവരാജ്യ സുവിശേഷം പ്രഖ്യാപിച്ചപ്പോ യേശുവിനോട് ഒരു കൂട്ടർക്ക് കലിയായിരുന്നു, ദേഷ്യമായിരുന്നു. അവന്റെ പ്രസംഗവേദിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കുവാനായിട്ട് മലയുടെ മോളിൽ നിന്ന് കുന്തി തള്ളി താഴെയിട്ട് കൊല്ലുവാൻ നോക്കി. ആ ദേഷ്യം നോക്കിയേ, അവിടെയുള്ള ബറാബാസ് കള്ളനെ ഇങ്ങ് നന്നേരെ ഇവനെ അങ്ങ് കൊല്ലാനാവട്ടെ, ക്രൂശിക്കാനാവട്ടെ. അപ്പൊ രണ്ട് തലം അകത്തെ സ്പിരിറ്റ് അനുസരിച്ച് രണ്ട് തലമായിട്ട് ഇത് വെളിപ്പെടും. അപ്പൊ പ്രിയ സഹോദരനെ, അനുസരണക്കേണ്ട സ്പിരിറ്റിൽ നമ്മൾ ആയിരുന്ന ഒരു കാലമുണ്ട്. ഇനിയും ആ സ്പിരിറ്റിന്റെ തലത്തിൽ നമ്മൾ ആകരുത്. കാരണം വലിയ ഒരുക്കം ഒരുങ്ങേണ്ടതായിട്ട് ഉണ്ട് ഈ തലത്തിൽ. ഈ സെക്ഷനിൽ നമ്മളെ പിശാചിന്റെ ന്യായം, നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുന്ന ദൂതന്മാര് ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ വിധി നിങ്ങളാണ് നടപ്പിലാക്കേണ്ടത്, നിങ്ങൾ അറിയുന്നില്ലയോ? ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് നാം മനസ്സിലാക്കിയ ഭാഗത്തെ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുക. ഗ്ലോറി. ഒരു മുഴക്കമുണ്ടോ? അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ദൈവത്തിന്റെ ആത്മാവിനുള്ളത് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിനക്കുള്ളത് വേറെ ആരും എടുക്കാതിരിപ്പാൻ, നിന്റെ കിരീടം വേറെ ആരും എടുക്കാതിരിപ്പാൻ നീ നോക്കി പോകണം. നീ കിരീടം ഉണ്ട. എന്നാൽ ഇതൊരു റിലേ മത്സരം പോലെ, ഒരു റിലേ കണ്ടില്ലേ നിങ്ങൾ, 4x400 meters റിലേ സ്കൂളിലൊക്കെ, റിലേ മത്സരം പോലെ. പക്ഷെ ഇത് രണ്ടുപേരോടുന്ന റിലേയാണ്, രണ്ടുപേരോടുന്ന റിലേ. അതും വിചിത്രമായ ഒരു റിലേ, സാധാരണ റിലേ പോലെ അല്ല, വിചിത്രമായൊരു റിലേ. ഈ റിലേ മത്സരത്തിൽ നിങ്ങൾക്കാണ് ഇതേപോലെ ഒരു ബാറ്റൺ ഉണ്ടാകും. ഈ ബാറ്റൺ ഉത്തരവാദിത്തത്തെ കാണിക്കുന്നു, അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കാണിക്കുന്നു. ഇത് ഒരാദ്യം ഒരാൾ ഓടുന്നു, രണ്ടാമത്തെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, അയാൾ അതുകൊണ്ട് ഓടുന്നു. ഫൈനൽ ഫിനിഷിംഗ് പോയിന്റ് ബാറ്റൺ കൊണ്ട് അത്ര അല്ലെങ്കിൽ നോക്കൂ, ഇതുകൊണ്ട് ഓടിയെത്തണം. അങ്ങനെ കടന്നു പോകുന്ന ഒരു ക്രമീകരണമാണ്. എന്നാൽ ഇത് വിചിത്രമായൊരു റിലേയാണ്. ഇവിടെ ഓടുന്നത് രണ്ട് കൂട്ടരാണ്. ആദ്യത്തെ കൂട്ടർ ദൂതന്മാർ, രണ്ടാമത്തെ കൂട്ടർ മനുഷ്യർ. ഈ റിലേയുടെ ബാറ്റൺ കാണിക്കുന്നത് ഭൂമിയുടെ അതോറിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയുടെ അതോറിറ്റി ഇവിടെ കാണേണ്ടത് മറ്റൊരു പറഞ്ഞാൽ ഭൂമിയുടെ ആദ്യ അധികാരത്തെ റെപ്രസെന്റ് ചെയ്യുന്നു, പിശാചിനെയും കൂട്ടരെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവരുടെ കയ്യിലെ ഭരണം ഇരിക്കുന്നു, ആ ഭരണമാണ് ഈ ബാറ്റൺ. എന്നാൽ ദൈവം ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി. ദൈവം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി ദാവീദിനെ അഭിഷേകം ചെയ്തതുപോലെ ഇവരെ
വിശുദ്ധദേവ പർവ്വതത്തിൽ നിന്ന്, വിശുദ്ധദേവ പർവ്വതത്തിന്റെ അടയാളം എന്ന് പറയുന്നത് രാജാക്കന്മാരെ വായിക്കുന്ന സ്ഥലമാണ്. സങ്കീർത്തനം 2:6 നമ്മൾ കാണാം, ഞാൻ എന്റെ രാജാവിനെ വിശുദ്ധദേവ പർവ്വതത്തിൽ സയോനിൽ വായിച്ചിരിക്കുന്നു. എടുത്തേക്ക് വായിക്കാം 2:6. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എന്റെ വിശുദ്ധ പർവ്വതമായ സയോനിൽ, സിറ്റി ഓഫ് ഡേവിഡ്, ടെമ്പിൾ മൗണ്ട്, അവിടെ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ദൂതവർഗത്തെ അവിശുദ്ധദേവ പർവ്വതത്തിലാണ് കെരൂബിനെ നിർത്തിയിരുന്നത്. എന്നാൽ അവിടെ നിന്ന് അവനെ ലൂസിഫർ എന്ന് കിങ് ജെയിംസ് വേർഷൻ പറയുന്നു. അപ്പൊ തന്നെ അരുണോദയപുത്രനായ ശുക്രൻ എന്ന് പറയപ്പെടുന്നു. ഒരു ലാറ്റിൻ വേർഡാണത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, അവനെ വിശുദ്ധദേവ പർവ്വതത്തിൽ നിർത്തി ദൈവം അവനെ, അവൻ ജീവിതത്തിൽ അതിക്രമം, അകൃത്യം കണ്ടപ്പോൾ അവനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. അങ്ങനെ തുടർന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകയാണ്. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആരുടെ പെർമിഷൻ ദൈവം ചോദിച്ചില്ല. 1:21 അവനെ കൈവച്ച് അനുഗ്രഹിച്ച് ഭൂമിയുടെ അധികാരം ഏറ്റെടുത്തതാണ്. ഇത് കണ്ട ഉടനെ തന്നെ മനുഷ്യന്റെ പ്രതിയോഗി, കാരണം ഇന്ന് എന്റെ, ഞാൻ വാഴുന്ന ഭൂമിയുടെ അധികാരം മനുഷ്യന് കൊടുത്തിരിക്കുക, ഉടനെ ഇവൻ പറഞ്ഞു ഈ മനുഷ്യനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം എന്റേതാവും. ഉടനെ ആദത്തെ അനുസരണക്കേടിൽ കുടുക്കി കൊന്നു. ആദവും ആദത്തിന്റെ തലമുറയും വെറും ഭോഷന്മാരായി. അവർക്ക് അറിയത്തില്ല തുടർന്ന് എന്താണ് ദൈവം അവരിലൂടെ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് അവർ ജീവിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അവരുടെ എല്ലാ ലക്ഷ്യം, ഏത് ബുദ്ധിമാന്റെ ലക്ഷ്യം, ഒറ്റ ലക്ഷ്യമുള്ളൂ, വയറ്, പിന്നെ ലോകത്തെ പ്രശസ്തനാകണം. ഈ രണ്ട് ലക്ഷ്യമല്ലാതെ അവർക്കൊന്നുമില്ല. പക്ഷെ അവർ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ ഭൂമിയുടെ കിങ്ഡം പ്രാപിച്ചെടുക്കണം. അതിന് അവർക്ക് നഷ്ടപ്പെട്ട സാക്ഷ്യം തിരികെ കിട്ടണം. ദൈവപുത്രന്മാരായി അവർ തിരികെ ജയം പ്രാപിക്കണം. ഇതൊന്നും അവരറിയുന്നില്ല. ബൈബിൾ ഇത് വെളിപ്പെടുത്തിയെങ്കിലും ദുഷ്ടന്റെ കിങ്ഡം ഭൂമിയുടെ മുകളിൽ വാഴുന്നത് കൊണ്ട് ഈ മക്കളെയെല്ലാം അവർ അജ്ഞതയിൽ കുടുക്കി. ഇവർക്കെല്ലാം എന്താ നിനക്ക് വേണ്ടത്? മതമാണോ? ഇതാ നിനക്കും ഇരിക്കട്ടെ ഒരു മതം. നിനക്കും ഒരു മതം ഇരിക്കട്ടെ. നിനക്ക് യേശുവിനെ വേണോ? ഇതാ നിനക്കൊരു യേശുവിനെ ഇരിക്കട്ടെ. എല്ലാവർക്കും കൊടുത്തു അവർ ഇഷ്ടപ്പെട്ടത്. പക്ഷെ യഥാർത്ഥ യേശു അരുളി ചെയ്ത കാര്യം അത് അവരങ്ങ് മറന്നു പോവുകയാണ്. അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇതിന്റെ നടുവിലാണ് യേശു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞ്. അപ്പോ യേശു അത് പറയുമ്പോൾ യേശു മനുഷ്യരെ എങ്ങനെയാ കാണുന്നേ? യേശുവിന്റെ പുറകെ വരുന്ന മനുഷ്യരെ. യേശു അവരോട് പറയാം, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകുമെന്ന് പറഞ്ഞാൽ യേശു അവരെ കാണുന്നത് ഇവിടെ സ്വതന്ത്രരല്ല, ഇവിടെ സ്വതന്ത്രരല്ല. യേശുവിന്റെ പുറകെ ഞാൻ, പക്ഷേ ഇവർ സ്വതന്ത്ര അല്ല. അപ്പൊ എന്തൊക്കെയോ യേശുവിന് നമ്മളോട് പറയാനുണ്ട്, നമ്മളോട് പറയാനുണ്ട്. പക്ഷെ അത് നാം മനസ്സിലാക്കണമെങ്കിൽ നാം സ്വതന്ത്രനാകണം. സ്വതന്ത്രനാകണമെങ്കിൽ ഇതാ നാം സത്യം കേൾക്കണം. തത്തിക്കെട്ട് സ്വതന്ത്രനായെങ്കിൽ മാത്രമേ ഇതാ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന് പറയാനുള്ളത് പറഞ്ഞ് നമ്മൾ അതിനെ കൊണ്ടുവരാൻ കഴിയും. ഇവിടെ ഇതാണ് അധികാരം. ഇനി ഈ അധികാരത്തിന് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ശ്രദ്ധിച്ചേ, മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രകാശം മുമ്പിലോട്ടേക്ക് വന്നു. മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനോട്, മനുഷ്യനെ ദൈവത്തിനൊന്നും അറിയത്തില്ല. മനുഷ്യനെ നിർബന്ധപൂർവം അതിനെ പിടിപ്പിക്കുക. ഈ സന്താനപുഷ്ടികൾ നിറഞ്ഞ് ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി തന്റെ അവകാശത്തിൽ വേറെ തയ്യാറി പിടിച്ചിരിക്കുന്ന കണ്ട ഉടനെ പിശാചുവിന്റെ കൈവെട്ടി ഇവനെ കൊന്നു. ഇന്ന് പിശാചിന്റെ ആഗ്രഹം തന്നെയാണ്. അന്ന് ഈ കൈ എടുത്തിട്ട് തട്ടോട് കൈകാര്യം ഉടനെ തന്നെ ഈ പുലിയുടെ കണ്ണടഞ്ഞു, അടങ്ങി. ഭൗതിക കണ്ണ് തുറന്നു, ആത്മീയ കണ്ണടഞ്ഞു. അവന്റെ കണ്ണ് തുറന്ന് പിന്നെ അങ്ങോട്ടേക്കല്ല നോട്ടം, ലോകത്തിലേക്കാ നോട്ടം. പിന്നെ അങ്ങോട്ടേക്ക് നോക്കുന്നതേയില്ല. ഉടനെ പിശാച് ലോകത്തിന്റെ ആത്മാവ് ഇതാ ഈ സൈഡിൽ വന്നിട്ട്, ലോകത്തിന്റെ സൈഡിൽ വന്നിട്ട് ഇവനെ ലോകത്തിലേക്ക് നയിച്ചു.
ലോകത്തിൽ നിനക്ക് വലിയവനാകാം, ലോകത്തിൽ നിനക്ക് പ്രശസ്തനാകാം. ഇനിയിപ്പോ എന്റെ മണ്ഡലത്തിൽ ദൈവം നിന്നോട് പറഞ്ഞല്ലോ, ഇനി ഞാൻ നിന്നെ കൊണ്ട് മൂക്കോ ഭിക്ഷ അർപ്പിച്ചിട്ടെ ഇതിലേക്ക് വല്ലതും തരൂ. അവിടെ ആയിരുന്നപ്പോ ഫ്രീ ആയിട്ട് അത് കിട്ടുമായിരുന്നു. പിശാചിന്റെ മണ്ഡലത്തിൽ മൂക്കോണ്ട് ഇക്ഷ വരക്കണം, നെറ്റിയിലെ എയർപോർട്ട് വരണം, കഴിക്കാൻ പറ്റും. ദൈവരായത്തിൽ അങ്ങനെയല്ല, വീട്ടിലെ അപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കാം. എന്താ കർത്താവ് പറഞ്ഞ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ, ഇതൊക്കെ നിനക്ക് ചേർന്ന് വരും. ഇപ്പൊ നീ പിശാചിന്റെ മണ്ഡലത്തിലെ ലോകത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ട് പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു തലത്തില് ഈ വ്യക്തിയുടെ മണ്ഡത്തരം എന്ന് പറയുന്നത് ഇവർ വീണ്ടും ജനിച്ചാൽ ഇവർ മണ്ഡന്മാരായി തന്നെ തുടരുകയാ. വീണ്ടും ഇവർ എന്തിനാ വീണ്ടും ജനിച്ചെന്നറിയാമോ? നിങ്ങൾ എന്തിനാ വീണ്ടും ജനിച്ചെന്നറിയോ? ശ്രദ്ധിച്ചേ, എല്ലാരും വീണ്ടും ജനം കൊണ്ട് അവസാനിപ്പിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതും സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ അവകാശത്തിനായി നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പക്ഷെ ഇവർ വീണ്ടും ജനിച്ചതിനാ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഒരു സുവിശേഷം. ഇതിലങ്ങ് ഓടിക്കി, അയ്യോ അന്നമ്മ ചേച്ചിക്ക് തീരെ വയ്യാട്ടോ, നമുക്കെല്ലാം കൂടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണ തെറ്റൊന്നുമില്ല, അതിലൊതുങ്ങരുത്. ജോസഫിന്റെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാവരും കൂടി ആ പ്രശ്നം പരിഹരിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ നിന്റെ വീണ്ടും ജനത്തിന്റെ ഉദ്ദേശം മറന്നുപോകരുത്. വീണ്ടും ജനത്തിന്റെ ഉദ്ദേശം ഇതാണ്. ഒന്ന് മുതൽ ഒന്നിന്റെ മൂന്ന് മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം, ക്ഷയം, മാലിന്യം, വാട്ടം ഇവ ഒന്നുമില്ലാത്ത അവകാശത്തിനായി. അപ്പൊ എന്തിനായി? അവകാശത്തിനായി. ഉൽപ്പത്തി 1:22 അവകാശമാണ്. ഈ സന്താനപുരുഷനായ പേരിക്ക് ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി വാഴുക, അവകാശത്തിനായി നീ വേണ്ടി ജനിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അങ്ങോട്ടേക്കൊന്നും പോകാൻ ഈ മനുഷ്യന് മനസ്സില്ല. ശ്രദ്ധിച്ചേ, ഈ ബാറ്റനാണ് ഈ അവകാശം. ഈ അവകാശം ബാറ്റൻ യഥാർത്ഥത്തിൽ പിശാച്ച്, ഇതാ ആദ്യം ഓടുന്നവൻ ഈ ബാറ്റൺ കൊടുക്കാൻ തയ്യാറല്ല. ഒരു റിലേ മത്സരത്തിൽ നോക്കിയേ, ആദ്യം ഓടുന്ന ആള് ബാറ്റൺ എങ്ങനെയെങ്കിലും അടുത്ത ഓടുന്നതിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കും, ശരിയാണോ അല്ലേ? പക്ഷെ ഇവിടെ ആദ്യം ഓടുന്ന ആളെ ബാറ്റൺ അല്ലെങ്കിൽ അധികാരം കൊടുക്കാൻ തയ്യാറേ അല്ല. ഇനി അടുത്ത വിചിത്രം വേറെയാണ്. രണ്ടാമത് ഓടുന്ന ആൾ ഇങ്ങനെ നോക്കിയിരിക്കും, അവൻ എന്തേലും ബാറ്റൺ തരാൻ വേണ്ടി നോക്കിയിരിക്കും. ഇവിടെ രണ്ടാമത് ഓടുന്നവന് ബാറ്റനെ കുറിച്ച് ഒരറിവ് പോലും ഇല്ല. ഇത് പറഞ്ഞിട്ട് പിടുത്തം കിട്ടുന്നില്ല. രണ്ടാമത് ഓടുന്ന ആൾക്ക് എനിക്ക് ഇങ്ങനെ ഒരു അവകാശം ഉണ്ടെന്നും ആ അവകാശം കിട്ടണമെങ്കിൽ ഞാൻ ഇവനെ തോൽപ്പിക്കണമെന്നും ഒരറിവും ഇല്ല. അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പാക്ഷഭയങ്കര ആരാധന, ഇവിടെ ആരാധിച്ചാണ് തകർക്കുകയാണ്. അതിലേക്ക് ഒരു നോട്ടം പോലും ഇല്ല. ശരിക്കും ഇവ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതായി ഇവൻ അറിയുന്നില്ല. കബളിപ്പിക്കപ്പെടുന്നുള്ളതായി ഇവൻ അറിയുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തെ ആരാധിച്ചോ, പക്ഷേ നമുക്ക് അവസാനം നമ്മുടെ അവകാശത്തിലേക്ക് കയറണ്ടേ? ദൈവത്തിന്റെ വചനം പറയുന്നു, രാജാവിന്റെ വലത്തുള്ളവരോട് എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ കിങ്ഡം എന്ത് ചെയ്യണം? ആ വാകാശം, ആ വാകാശം ആക്കിക്കൊള്ളുക. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇവനെ ജയിക്കേണ്ടതായിട്ടുണ്ട്, ഇവനെ ന്യായം വിധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യർ 6:3 പറയുന്നത്, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടത് നിങ്ങൾ അറിയുന്നില്ലയോ? അവരെ നമ്മൾ തോൽപ്പിക്കണം. ഹല്ലേലൂയ. ഇതാ ഈ വ്യക്തി ഈ ബാറ്റൻ എടുത്ത് പുറകെ പിടിച്ചു, പുറകെ പിടിച്ചു, ഞാൻ കൊടുക്കാൻ തയ്യാറല്ല. കണ്ട ബാറ്റൻ അത് കാണിച്ചവര് അവിടെ ഇപ്പോഴെങ്കിലും കണ്ടെങ്കിൽ ആശ്വസിക്കട്ടെ, ഇതാണ് ഭൂമിയുടെ അധികാരം, തിരിച്ചു പിടിച്ചു, ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറല്ല. ഗ്ലോറി. ഇവരെ കുറിച്ച് എന്താ, ഈ നിപ്പ് കണ്ടാൽ അറിയാം ഞാൻ മേടിക്കാനും തയ്യാർ അല്ല, ഞാൻ മേടിക്കാൻ തയ്യാറല്ല. കാരണം എനിക്കിവിടെ തൃപ്തിയാ, എനിക്കിവിടെ രേഷ്യമുണ്ട്, ഒരു പരിശുദ്ധാത്മാവുണ്ട്, ഒരു സുവിശേഷമൊക്കെ എനിക്കെല്ലാം ഉണ്ട് അവിടെ, എനിക്ക് പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ യേശു കാണിച്ചു പോയ വഴി എന്നാണെന്നറിയാമോ? യേശു തലയായ യേശു ഈ ദൂതന്മാരെ അല്ലെങ്കിൽ ദൂതനെ ന്യായം വിധിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്.
നമുക്ക് മാതൃകയായി, നമുക്ക് മാതൃകയായി. ദൂതനെ ന്യായം വിധിച്ചിട്ടാണ്, പിശാചിനെയും കൂട്ടരെയും ന്യായം വിധിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. ഇതുകൊണ്ടാണ് യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് യേശു വിളിച്ചു പറഞ്ഞത്, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. നമ്മുടെ നാഥൻ പിശാചിനെ ന്യായം വിധിച്ചതുപോലെ നമ്മളെ ന്യായം വിധിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും ജയിച്ചാൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കണം. നിങ്ങളും ജയിച്ചാൽ നിങ്ങളെ ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അപ്പൊ യേശു ജയിച്ചതുപോലെ നമുക്ക് ജയിക്കണ്ടേ? അല്ല, നമ്മൾ പാടി പാടി ഇരുന്ന് നമുക്ക് ഒരു പ്രതികൂലം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് ഡിബേറ്റ് നടത്തി നമ്മൾ നമ്മളെ തന്നെ നരകയോഗ്യരാക്കിയിട്ട് എന്താ കാര്യം? യേശു ജയിച്ചതുപോലെ നമ്മൾ ജയിക്കണ്ടേ? വായിച്ചേ വെളിപ്പാട് പുസ്തകം 3:21. ലോർഡ് ഐ ലവ് യു. നിൽക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പൊ യേശു ജയിച്ചിട്ടാണ് സിംഹാസനത്തിൽ ഇരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിശാചിനെ ജയിച്ചു, ന്യായം വിധിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ദൂതന്മാരെ ന്യായം വിധിക്കണം. യേശുവും ഇതേപോലെ പിശാചിനെ ജയിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മളും ജയിക്കണം. അങ്ങനെ ജയിക്കണമെങ്കിൽ എന്തുകൊണ്ടെന്നറിയാമോ? അതിന്റെ തൊട്ടു മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ തലയുമായി ഒരുമിക്കണം. യേശുവുമായി ഒരുമിക്കണം. യേശുക്രിസ്തു അനുദിനം തരുന്ന വചനത്തിൽ അനുസരിച്ച് നാം ജീവിക്കണം. യേശു നമ്മുടെ ഹൃദയമാകുന്ന വാതിലും മുട്ടുന്നു ഓരോ വചനം കൊണ്ടും. ഇതാ ഞാൻ നിങ്ങളുടെ വാതിൽക്കൽ മുട്ടുന്നു, നിങ്ങൾ ആ വാതിൽ തുറന്നു തന്നാൽ ഇടിച്ചു പിടിച്ചൊന്നും കേറൂല. നിങ്ങൾ വാതിൽ തുറന്നു തന്നാൽ ഞാൻ ഇതാ അകത്തേക്ക് വരും, ഞാൻ നിങ്ങളുമായി അത്താഴം കഴിക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഒരു കുടുംബമായി തീരും. നിങ്ങൾ ഞാൻ തലയുമായി ഒരു ബന്ധം ഉണ്ടാകും. അങ്ങനെ ബന്ധമുള്ളവനാണ് ജയിക്കുന്നത്. അങ്ങനെ ബന്ധമില്ലാത്തവൻ ജയിക്കുന്നൊന്നുമില്ല. ഒരു വ്യക്തിപരമായ ബന്ധം ക്രിസ്തുവുമായി കാണും. ഇത് അവനും അറിയാം, ദൈവത്തിനും അറിയാം, അവക്കും അറിയാം, ദൈവത്തിനും അറിയാം. ആ ഒരു ബന്ധത്തിലേക്ക് കാര്യം തിരിയും. വായിച്ചാണ്ട് 20 കഴിഞ്ഞിട്ടാണ് 21. നമ്മിപ്പോ വായിച്ചത് 21. 21 മുമ്പ് 20. ഞാൻ വാതിക്കൽ നിന്ന് ആരുടെ വാതിക്കൽ? രക്ഷിക്കപ്പെട്ട ലവോദ്യോഗ്യാ സഭയുടെ, എറണാകുളം സഭയുടെ, കേരള സഭയുടെ, ഇന്ത്യ സഭയുടെ, ഓസ്ട്രേലിയ സഭയുടെ, ലോകത്തിലെ എല്ലാ സഭകളുടെയും വാതിക്കൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്റെ ശബ്ദം കേട്ട്, തലയുടെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അവയവം റെസ്പോണ്ട് ചെയ്താൽ, ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതിന്റെ അർത്ഥം ഞങ്ങൾ ഒരു കുടുംബമായി തീരും. മനസ്സിലാവുന്നുണ്ടോ? അവരാണ് ജയിക്കുന്നത്. തുടർന്നാണ് അടുത്ത വാക്യം, ജയിക്കുന്നവൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ജയിക്കുന്നവന്റെ ഒരു പ്രത്യേകതയാണ് അവന് ക്രിസ്തുവുമായി ഒരു കൂട്ടായ്മ, അതായത് വലിയ കൂട്ടായ്മയിലെ ബന്ധമല്ല, വ്യക്തിപരമായ ഒരു കൂട്ടായ്മ ഉണ്ടാവും. വ്യക്തിപരമായ ഒരു കൂട്ടായ്മ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ യേശു അവിടെ ജയിച്ചു. യേശു ജയിച്ചപ്പോ പ്രിയ സഹോദരങ്ങളെ, അവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശു ജയിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു പിശാചിന്റെ ശക്തി കേന്ദ്രമായ ലോകത്തെ ഓൾറെഡി ജയിച്ചതാണ്. ഇതാണ് പിശാച് സർവ ലോകവും അതിന്റെ മഹത്വവും ഇതാ തന്റെ പ്രസംഗത്തിൽ കാണിച്ചു. പിന്നെ ഇതാ ഈ ലോകവും അതിന്റെ സകല മഹത്വവും തരാമെന്ന് പറഞ്ഞപ്പോ ഹവമച്ചി വീണതുപോലെ യേശുക്രിസ്തു വീണില്ല. ഹവമച്ചിയുടെ മുമ്പിൽ ഈ പ്രസംഗം പിശാചു കൊണ്ടേട്ടോ, നിങ്ങളെ ദൈവത്തെ പോലെ ആക്കും. ഹവമച്ചി വീണു. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയാണ്, ഇതാ ഈ ലോകത്തിന്റെ സകല മഹത്വവും ഞാൻ നിനക്ക് തരാം. യേശു വീണില്ല. കാരണം യേശുവിന്റെ ഉള്ളിൽ ലോകത്തിൽ വലിയവനാകാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല.
പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും ഈവൻ ഒരു രാജാവാകാൻ പോലും ആഗ്രഹം ഉണ്ടായില്ല. തന്റെ ജനങ്ങൾ യേശുവിനെ പിടിച്ച് രാജാവാകാൻ ആഗ്രഹിച്ചു. ഞാൻ ചിന്തിക്കുന്നു യോഹന്നാൻ 6:15 തോന്നുന്നു അവിടെ പറയാണ്, ജനങ്ങൾ തന്നെ പിടിച്ച് രാജാവാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ യേശു അവിടെ നിന്ന് മാറിപ്പോയി. ശ്രദ്ധിച്ചേ, എടുത്തേക്ക് വായിച്ച അങ്ങനെയാണെങ്കിൽ അവർ വന്ന് ജനം വന്ന് തന്നെ പിടിച്ചു രാജാവാക്കുവാൻ ഭാവിക്കുന്നു, തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും ചാടിച്ചെന്ന് രാജാവായെന്നല്ല, പിന്നെയും തനിച്ചു മലയിലേക്ക് വാങ്ങിപ്പോയി. എന്റെ ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, ദൈവജനമേ, നമ്മുടെ മനോഭാവം എന്തായിരിക്കും? ആരെങ്കിലും നമ്മളെ പിടിച്ച് എന്തെങ്കിലും ആക്കാൻ ആഗ്രഹിച്ച ഞാനിവിടെ ഉണ്ട്, ടൗണിന്റെ ഉണ്ട് ഇല്ലേ? ഈ മനോഭാവമാണോ നമ്മുടെ നാഥന്? പിശാചിന് ന്യായം വിധിക്കണമെങ്കിലേ ഈ ലോക സ്നേഹം ഒരല്പം പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്നെ പിശാചിന്റെ തിന്മയുടെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ജഡത്തിന്റെ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. ഇത് രണ്ടും ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് അവന്റെ മൂന്നാമത്തെ ശക്തിയെ ജയിക്കാൻ കഴിയുന്നു. പിശാചിനെ ജയിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആദ്യം തന്നെ യേശു പറഞ്ഞതുപോലെ പറയാൻ കഴിയണം. അതിന്റെ ലെവൽ അനുസരിച്ചായിരിക്കും നമ്മളുടെ ജയം. യോഹന്നാൻ 14:30 കർത്താവ് പറയുന്നു, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു, റൂളർന്ന് അതിന്റെ അർത്ഥം, റൂളർ വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവും ഇല്ല. അവന്റെ ശക്തി കേന്ദ്രം ഒന്നും എന്റെ കയ്യിലില്ല. പിശാചിന്റെ ശക്തി കേന്ദ്രം ഒന്നും എന്റെ കയ്യിലില്ല. വായിച്ച 14:30 ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, ലോകത്തിന്റെ പ്രഭു പിശാച് വരുന്നു, അവന് എന്നോട് ഒരു കാര്യവും ഇല്ല. അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല. ആ വചനം ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരാം. ഫാദർ, ഐ താങ്ക് യു. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിൽ കിട്ടും നമ്മൾ, അതുകൊണ്ടാണ് സ്ക്രീനിൽ അത് കൊണ്ടുപോകുന്നത്. അവരെഴുതിയിരിക്കാണ് ഇത്. കെ ജയമിലേക്ക് നമ്മൾ നോക്കുമ്പോ അവരെഴുതിയിരിക്കുക, ലോകത്തിലെ പ്രഭു വരുന്ന അവൻ എന്നോട് ഒരേ കാര്യവുമില്ല. ഇവരെഴുതിയിരിക്കുകയാണ്, ഹിയർ ആഫ്റ്റർ ഐ വിൽ നോട്ട് ടോക്ക് മച്ച് വിത്ത് യു, ഫോർ ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് കമത്ത് ആൻഡ് ഹാസ് നത്തിങ് ഇൻ മീ. അവന് എന്നിൽ ഒന്നും. അപ്പൊ നമ്മൾ ഏത് പരുവത്തിലായാലും അവന് ചെയ്യുക, അവന് അപവാദിക്ക് നമ്മളെ കുറിച്ചൊരു അപവാദവും പറയാൻ ഇടയുണ്ടാകരുത്. മനുഷ്യർ നമ്മളെ കുറിച്ച് പറയുന്ന സാക്ഷ്യമല്ല യഥാർത്ഥത്തിൽ, അതിനേക്കാൾ ഉപരി ദൈവത്തിന് പിശാചിന് നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയാനുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും എന്റെ ഉള്ളിലില്ല, ഒന്നുമില്ല. ഫൈനാൻസ് പരമായി എന്റെ കൈ ശുദ്ധമാണ്. ഹൃദയത്തിലെ നിരൂപണം പരമായി എന്റെ ഹൃദയം ശുദ്ധമാണ്. നാവിലെ വാക്ക് പ്രകാരം എന്റെ വായ ശുദ്ധമാണ്. എല്ലാ രീതിയിലും ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ശുദ്ധരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാത്തവൻ വീഴും. അപ്പോ പ്രിയവലിംഗ തമാശകാലിയല്ല, മനുഷ്യന്റെ മുമ്പാകെ ഒരു വെള്ളമെടുപ്പും ചില ക്രമീകരണങ്ങളൊക്കെ നടത്തി നമുക്ക് ശുദ്ധന്മാരായും ശുദ്ധമതികളായും ഒക്കെ അഭിനയിക്കാം. പക്ഷെ പിശാചിന് മുമ്പിൽ നടക്കത്തില്ല, ദൈവത്തിന് മുമ്പിൽ നടക്കത്തില്ല. അപ്പോ ഈ ഒരു ക്രമീകരണം നമുക്കും പറയാനുണ്ടാകണം. പിശാചിന് എന്റെ ഉള്ളിൽ ഒന്നും ഇല്ല. അപ്പൊ യേശു പിശാചിനെ ന്യായം വിധിക്കാൻ പോകുന്ന രംഗമായി കാണുന്നേ. ഇനിയാണ് അടുത്ത യേശു പറയുന്നത്, ക്രൂശിക്കപ്പെടാൻ പോകാൻ തനിക്കറിയാം. തന്റെ ക്രൂശ മരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പിശാചിന്റെ മേലുള്ള ന്യായവിധിയ. ലോകം ചിന്തിക്കുന്നു എന്നെ ശിക്ഷിക്കുകയാണെന്ന്, പക്ഷെ തന്റെ ക്രൂശ മരണം
പിശാചിന്റെ മേലുള്ള ന്യായവിധിയാണ് ഈ വ്യക്തിയുടെ ഇതാ തലയെ തകർക്കാൻ പോവുകയാണ്, വ്യക്തിപരമായി തകർക്കാൻ പോവുകയാണ്. ഇതുപോലാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ പിശാച് എന്ന് പറയുന്ന മഹാസർപ്പം എന്ന് പറയുന്ന വ്യക്തിക്ക് ഏഴ് തലകളുണ്ട്. ഏഴ് തലകൾ, ഏഴ് തലകളെ കാണിക്കുന്നത് ഈ വ്യക്തിയുടെ ഏഴ് ഭൂമിയിലെ രാജത്വങ്ങളെ കുറിച്ചാണ്, ഓരോ സമയത്തും കാണിക്കുന്ന രാജത്വങ്ങളെ കുറിച്ച്. അങ്ങനെ ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, മേദ്യാപേർഷ്യ, ഗ്രീസ്, റോമ, മിക്സഡ് കിങ്ഡം, ഇത്രയും ഏഴ് രാജ്യങ്ങൾ ഇവനുണ്ട്. ഇതിന്റെ ഇടയിൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായപ്പോൾ ഈ പിശാചിന്റെ ഒരു തലയ്ക്ക് മാരകമായ രട്ടി കിട്ടി. റോമയ്ക്ക് ഒരു രട്ട അടിയ. കാൽവരി ക്രൂശിൽ യേശു പിശാചിനെ, ദൂതനെ ന്യായം വിധിക്കുക, നമുക്കെല്ലാം ക്ലാസ് എടുക്കുകയായിരുന്നു. യേശു ജയിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം മാതൃകയായി ക്ലാസ് എടുക്കുകയാണ്. നിങ്ങൾ എന്റെ പാദങ്ങളെ പിന്തുടരുവാൻ ഞാൻ നല്ലൊരു മാതൃക വച്ചേച്ച് പോകുന്നു. ഇതാണ് യോഹനൻ 12:31 പറയുന്ന രംഗം. വായിച്ച് ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു, നേരത്തെ പറഞ്ഞു ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു എന്ന് പറഞ്ഞു. എന്താ പറയാണ്? ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിന് പുറത്തു തള്ളിക്കളയും. കാരണം അവന് ഞാൻ ന്യായം വിധിക്കാൻ പോവാ, അവന് ന്യായം വിധിക്കാൻ പോവാ. അപ്പൊ നമ്മളെ ചിന്തിക്കുന്ന രീതിയിലുള്ള ന്യായവിധി അല്ല, ഉൽപ്പത്തി 3:15 പ്രകാരമുള്ള ന്യായവിധിയാ. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും, ആ സമയത്ത് നീ അവന്റെ പുതികാലം തകർക്കും. രണ്ട് രംഗമാണ്, ഒരുവൻ തലയെ തകർക്കുമ്പോൾ മറ്റവൻ കുതിക്കുന്ന കാലിനെ തകർക്കും. ഇതാണ് ന്യായവിധി. ഈ രീതിയിൽ തന്നെ ഞാനും നിങ്ങളും മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്, ജയം എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കിയില്ല എങ്കിൽ അത് അപകടമാണ്. നമ്മളുടെ പിശാച് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ലോകമയത്തിലുള്ള സുവിശേഷം, ഈ സുവിശേഷത്തിൽ നമ്മൾ യാതൊരു സഹനത്തിലൂടെയും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനത്തിലെ സുവിശേഷത്തിൽ പറയുന്നു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം സഹിച്ചതുപോലെ കഷ്ടം സഹിക്കാനുള്ള മനോഭാവം നിങ്ങൾ ആയുധമായി എടുത്തു പറയണം. നിങ്ങൾ കേൾക്കുന്നത് ബൈബിൾ. ഈ മനോഭാവം നമുക്ക് ഉണ്ടാകണം. നമുക്ക് കഷ്ടം സഹിക്കാനുള്ള മനോഭാവമല്ല നല്ലൊരു മകന് ആയുധം. ഇന്ന് കേട്ട സുവിശേഷ പ്രകാരം സുഖിക്കാനുള്ള മനോഭാവമാണ് ആയുധം ഇല്ലേ? സുഖിക്കാനുള്ള മനോഭാവമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ ദൈവവചനം 1 പത്രോസ് 4:1-2 വാക്യങ്ങൾ പറയുകയാണ്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ശ്രദ്ധിച്ചേ, നമുക്കറിയാവുന്ന ആയുധം എപ്പോഴും വചനം എന്ന ആയുധം മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടം സഹിച്ചതുപോലെ കഷ്ടം സഹിക്കാനുള്ള മനോഭാവം, അപ്പൊ എന്താണ് ആയുധം? മനോഭാവം. ഒഴിഞ്ഞു മാറാനുള്ള ഭാവമല്ല, സഹനത്തിലൂടെ പോകാനുള്ള ഭാവം ആയുധമായി എടുക്കണം. ഇന്ന് ഇവിടെ നടക്കുന്ന ഡിബേറ്റുകളിൽ നല്ലൊരു പങ്ക് കഷ്ടം ഒഴിയാനുള്ള മനോഭാവമാണ് ആയുധമായി എടുത്തിരിക്കുന്നത്. കഷ്ടം ഒഴിയാനുള്ള മനോഭാവം. എന്നാൽ ഇവിടെ നമ്മൾ എടുക്കേണ്ട മനോഭാവം കഷ്ടം സഹിക്കാനുള്ള മനോഭാവം ആയുധമായി എടുക്കണം. എന്തുകൊണ്ട്? അതിന്റെ ഗുണം അവിടെ എഴുതിയിരിക്കുന്നു, ജഡത്തിൽ കഷ്ടം സഹിച്ചവൻ ശേഷിക്കുന്ന തന്റെ ജീവിതകാലം ഇനി അവന്റെ, മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല. അപ്പൊ ഇതുവരെയും മനുഷ്യനെ ഓടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ, പിശാച് മനുഷ്യന്റെ ഇഷ്ടത്തിലാക്കി ഓടിച്ചോണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ദേ കിടക്കുന്നു, അതിലേക്കല്ല വന്നിരിക്കുന്നത്, മനുഷ്യന്റെ ഇഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുക.
ആ മനുഷ്യന്റെ ഇഷ്ടത്തിൽ അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയെ നിർത്തണമെങ്കിൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടസഹിച്ച ഈ മനോഭാവം ആയുധമായി എടുക്കണം. അവൻ എഴുതിയിരിക്കുകയാണ്, ജഡത്തിൽ കഷ്ടസഹിച്ചവൻ ശേഷിക്കുന്ന ജീവിതകാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ജീവിക്കുന്നത്, ദൈവ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം അവന്റെ ജീവിതത്തിൽ കർത്താവ് യേശു അല്ല പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തുവെങ്കിലും പാപം ചെയ്യുവാനുള്ള വിത്തുകളൊക്കെ അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നാൽ ജഡത്തിൽ മനഃപൂർവ്വം കഷ്ടത്തിലൂടെ യേശു കടന്നുപോയതുപോലെ പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ആ പാപത്തിന്റെ വിത്തുകളും ദൈവം എടുത്തു കളയുകയാണ്. ഇനി അവൻ മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന്. അപ്പൊ ഒരുവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ അവൻ സഹന മനോഭാവം ആയുധമായി ധരിക്കണം, എങ്കിലേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ഈ ന്യായവിധിയുടെ തലം, പ്രിയ മകളെ, ഞാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് മനസ്സിലാക്കിയിരിക്കണം. തുടർന്ന് യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ കടന്നുപോയപ്പോൾ സംഭവിച്ചത് ഈ സർപ്പത്തിന്റെ 7 തലകൾ കൊന്ന് മാരകമായ ഒരു മുറിവ് സംഭവിച്ചു. അങ്ങനെ ഇവന്റെ തലയെ യേശു തകർത്തു, തലയെ യേശു തകർത്തു. അന്ന് മുതലാണ് സഭ ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ രക്തത്താൽ താൻ സമ്പാദിച്ച സഭ കാൽവരി ക്രൂശിലെ യാഗത്തിലാണ് തന്റെ രക്തം, അവസാനത്തുള്ളി രക്തം വരെ താൻ കൊടുത്ത് തന്റെ സഭയെ സമ്പാദിച്ചു. അങ്ങനെ തന്റെ രക്തത്താൽ സഭയെ സമ്പാദിച്ചു. യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന, നാഥനായി അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഇതാ താൻ തന്റെ സഭയിലേക്ക് ചേർക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അന്ന് വരെ പിശാചിന്റെ പിടിയിലായിരുന്ന ജനം ഒന്നൊന്നായി ക്രിസ്തുവിന്റെ സഭയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ അന്ത്യനാളിൽ പിശാചിന്റെ സൃഷ്ടിയായിട്ടുള്ള പിശാചിന്റെ 3-ാമത്തെ ശക്തി കേന്ദ്രം തുറക്കുന്നതോടുകൂടെ പിശാചിൻ രാജ്യത്തു നിന്ന് സഭയിലേക്ക് വന്നവർ നേരെ യൂട്ടേൺ എടുത്ത് തിരികെ പിശാചിന്റെ മണ്ഡലത്തിലേക്ക് തിരികെ പോകും. പിശാചിന്റെ മണ്ഡലത്തിലേക്ക് തിരികെ പോകും 3-ാമത്തെ ശക്തി കേന്ദ്രം തുറക്കുമ്പോൾ. 3-ാമത്തെ ശക്തി കേന്ദ്രമാണ് പിശാചിന്റെ സന്തതി. അധർമ്മത്തിന്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്, നിയമമില്ലാത്ത അവസ്ഥ, അതിപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിക്കൊടുത്താൽ മതി, ആ നിമിഷം അധർമ്മത്തിൽ വെളിപ്പെട്ടു വരും. അത് വെളിപ്പെട്ട് വന്നാൽ ഉടനെ തന്നെ ലോകം അതിനെ കണ്ട് അതിശയിക്കും. ഇതിനോട് തുല്യരാ എന്ന് പറഞ്ഞ് ലോകം അതിശയിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ അവന്റെ പിന്നാലെ പോകും, അവന്റെ പിന്നാലെ പോകും. പ്രിയ സഹോദരങ്ങളെ, ഇതുവരെയും അറിവില്ലാത്ത കുരുടത്തത്തിൽ പല ഡോക്ടറുകളും ഇറക്കി വിട്ടു. എന്നാൽ ഈ അന്ത്യനാളിൽ നമ്മുടെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവ ഇഷ്ടം എന്താണ് തിരിച്ചറിഞ്ഞ്, അത് മനസ്സിലാക്കി നമ്മുടെ നാഥൻ കടന്നുപോയ വഴിയെ പോകാൻ, യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ കടന്നുപോയ വഴിയെ പോകാൻ നാം ഒരുങ്ങേണ്ടതിന് പകരം ലോകത്തിന്റെ കുരുടത്ത് നിറഞ്ഞ സുവിശേഷത്തിൽ ഏറ്റെടുത്ത് നാം വേറെ വഴിക്ക് പോകാൻ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാകരുത്. യേശു വെച്ച വഴിയാണ് നമ്മുടെ വഴി, അപ്പസ്തോലന്മാർ കടന്നുപോയ വഴിയാണ് നമ്മുടെ വഴി. വേറെ പുതിയ വഴി ഉണ്ടാക്കി നമ്മൾ ലോകത്തിന്റെ കൾട്ട് സ്പിരിറ്റിന് അടിമപ്പെട്ട് പോകരുത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധി ഉണ്ടാകണം ആദ്യം. യേശുവിനെ മാത്രം കേട്ടാൽ പോരാ, യേശു അരുളി ചെയ്തത് കൂടി കേൾക്കണം. അരുളി ചെയ്തത് അതാണ് സുവിശേഷം.
ആ സുവിശേഷം കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതാ ഇതുവരെ ലോകത്തിലേക്ക് തിരിഞ്ഞ്, ലോകത്തിൽ വലിയവനാകാൻ, ലോകത്തിൽ പണം സമ്പാദിക്കാൻ, ലോകത്തിൽ സ്ഥാനമാനങ്ങളെ തേടാൻ, അതിന്റെ പിശാച് ഓട്ടിക്കപ്പെട്ട് ഇവിടെ തീരാൻ, മരണത്താൽ പിടിക്കപ്പെട്ട ഇവിടെ അവസാനിക്കാൻ, പീപ്പുകളിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന സമയമല്ലേ? ഇതൊക്കെ വിട്ടിട്ട് സത്യം അറിഞ്ഞ് നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എനിക്ക് ലോകത്തിൽ വലിയവനാകണ്ട, എനിക്കൊരു പണിയുണ്ട്. ഞാനിതാ മനസ്സുകൊണ്ട് ലോകത്തിൽ നിന്ന് തിരികയാണ്. ഇതിലേക്കൊന്ന് നോക്ക്, നിന്റെ അവകാശത്തിലേക്ക്, നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ സന്തോഷത്തിലേക്കൊന്ന് നോക്ക്, നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സന്തോഷത്തിലേക്ക് നോക്ക്. കർത്താവ് യേശു നോക്കിയത് ഈ സന്തോഷത്തിലേക്കാ. സ്വർഗീയ പിതാവോട് ഒരുമിച്ച് പുതിയ ജെറുസലേമിൽ വസിച്ച് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയിലെ ഭരണം ഏറ്റെടുക്കുന്ന ആ മഹാസന്തോഷം, ആ അവകാശം, നിത്യ അവകാശത്തിലേക്ക് നോക്കിയപ്പോൾ തനിക്ക് മുമ്പിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. മക്കൾ ജഡരക്തത്തോടുകൂടിയുള്ളവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോടുകൂടിയുള്ളവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ ആരാധനയാൽ നീക്കിയെന്നല്ല, തന്റെ മരണത്താൽ ഇവനെ നീക്കി. നമുക്ക് നീക്കണ്ടേ? നമുക്ക് നീക്കണ്ടേ? മരണത്താൽ അവനെ നീക്കി, അവന്റെ മേൽ ന്യായവിധി നടപ്പിലാക്കി. പക്ഷെ ഇന്ന് കാത്തിരിക്കുക, തന്റെ സഭ അവനെ നീക്കുവാൻ. പിതാവിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ കൽപ്പന കാത്തിരിക്കുക. പാപങ്ങൾക്ക് പരിഹാരം വർത്തിയ ശേഷം പിതാവിന്റെ വലതുഭാഗത്ത് ശത്രുക്കൾ തന്റെ വാദം ഇടവാകാൻ കാത്തിരിക്കുന്നു. ഇവിടെ സഭയെ മറ്റൊരു ദിശയിലേക്ക് കള്ളപ്രവാചകന്മാർ, അറിവില്ലാത്തവർ, കുരുടന്മാർ ഇതാ നയിച്ചുകൊണ്ട് പോകുന്നു. കുരുടന്മാര് വേറെ, കള്ളപ്രവാചകന്മാര് വേറെ. കള്ളപ്രവാചകന്മാർ പിശാചിന്റെ ആളുകളാണ്, പക്ഷെ കുരുടന്മാർ അവരുടെ പ്രസംഗം കേട്ട് ഇതാ പ്രകാശത്തിന്റെ മക്കൾ കുരുടന്മാരായി അവരുടെ പുറകെ പോകുന്നു. എന്നാൽ ഇന്ന് കർത്താവ് വെളിച്ചം തരുമ്പോൾ നിന്റെ അവകാശത്തിലേക്ക് നീ തിരിച്ചു വരണം. പിശാചിനെ മേൽ നീ ന്യായം നടപ്പിലാക്കണം. ഇതാണ് റോമാ പരാ നിരോധം പറയുന്നത്. സമാധാനത്തിന് ദൈവം സാത്താന്റെ വേലും നിന്റെ കാൽക്കീഴിലാക്കി ചതച്ച് കളയും. ഇത് മനസ്സിലാക്കി ഞാനും നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പൊ എങ്ങോട്ടേക്ക് നോട്ടം വേണം? നമ്മുടെ ക്രിസ്തു എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? അതിലേക്ക് നമ്മുടെ നോട്ടം വേണോ? ഇതിലേക്ക് നമ്മുടെ നോട്ടം വേണോ? ക്രിസ്തു എന്തിനു വേണ്ടി കാത്തിരിക്കുന്നുവോ അതിലേക്ക് നമ്മുടെ നോട്ടം വേണം. ഇതാണ് അപ്പോസ്തലിക ഉപദേശം. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലേക്ക് നിന്റെ ഹൃദയം കണ്ട് പായിക്കേ. ഇനിയും ഭൂമിയുള്ളതല്ല, ഉയരത്തിലേക്ക് നിന്റെ ഹൃദയം കണ്ട് പായിക്കേ. നമ്മുടെ ശത്രു ജഡരക്തങ്ങളല്ല. അതുകൊണ്ട് നിന്റെ കാഴ്ചപ്പാട് ലോകത്തിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഇതാ ക്രിസ്തു എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു അതിലേക്ക് നീ ഫോക്കസ് ചെയ്യേ. അതിനുവേണ്ടി നീ നിലകൊള്ളു, അതിനുവേണ്ടി നീ പ്രവർത്തിക്കേ. അതിനുവേണ്ടി നീ പ്രവർത്തിക്കുമ്പോ ലോക സ്നേഹത്തെ നേടുത്ത വളരെ കളയും. എനിക്ക് ലോകം വേണ്ട. രണ്ടാമത് ഈ പിശാചിന്റെ രണ്ടാമത്തെ ശക്തി കേന്ദ്രമായ ജഡചിന്തകൾ എന്നിൽ നിന്ന് എങ്ങനെ കളയാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ചിന്തയിലേക്ക് നീ കടന്നു വരും, അപ്പോൾ നീ കേൾക്കോ, ക്രിസ്തു ജഡത്തിൽ കഷ്ടം സഹിച്ചതുപോലെ കഷ്ടം സഹിക്കാനുള്ള മനോഭാവം നീ ആയുധമായി ധരിച്ചാൽ അങ്ങനെ മനുഷ്യം വിട്ട് ദൈവ ഇഷ്ടത്തിലേക്ക് നീ കടന്നു വരും. നീ പാപം വിട്ടൊഴിയും, ജഡചിന്തകൾ നീ വിട്ടൊഴിയും, ശക്തി കേന്ദ്രങ്ങളെ എല്ലാം നീ ഒഴിവാക്കും നിന്റെ ജീവിതത്തിൽ നിന്ന്. ഒരു സഹന മനോഭാവത്തിലൂടെ നീ പിശാചിന് മേൽ ന്യായവിധി നടപ്പിലാക്കാൻ ഇടയാണ്. ഹല്ലേലൂയ. അവസാനം ഇതാ പിശാചിനെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കും. ദൈവം നിന്റെ ഉള്ളിൽ വസിച്ച് ഈ ജ്ഞാനിയെ, ഈ ബലവാനെ, ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ള ഇവനെ ദൈവം, നമ്മളല്ല, നമ്മിലൂടെ ദൈവം തകർത്ത് കളയും. നമുക്ക് ഇവനെ തകർക്കാനുള്ള ശക്തിയില്ല. കാരണം നമ്മളുടെ ജഡികമായി പറഞ്ഞാൽ പിശാചിന്റെ കിട്ട നമുക്ക് മുകളില, ആത്മീയമായി പറഞ്ഞാൽ പിശാചിന്റെ കിട്ട നമുക്ക് താഴെയാണ്.
നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ ഈ ചിത്രത്തിന്റെ സഹായം ഉണ്ടെങ്കിലേ കഴിയൂ. അപ്പൊ ഇത്ര നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇവരെ നിർത്തി ഇവിടെ വിഷമിപ്പിക്കേണ്ട, നമുക്ക് സ്ക്രീനിലേക്ക് തിരിയാം. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ നമ്മളുടെ ആ വിചിത്രമായ സ്വഭാവം നിർത്തിയിട്ട് എനിക്ക് ഞാൻ ആ ബാറ്റൻ ഞാൻ വാങ്ങിക്കത്തില്ല, എനിക്കിവിടെ വേറെ ബാറ്റൻ പിശാജ് തന്നിട്ടുണ്ട്, എന്നെ ലോകത്തിൽ വലിയവനാക്കി സ്ഥാനമാനം തരികയും ഒക്കെ ചെയ്യുന്ന വേറെ ബാറ്റൻ തന്നിട്ടുണ്ട്, ഇതിനെ കൽപ്പിക്കാൻ തന്ന ബാറ്റനാണ്. അതൊക്കെ വിട്ടിട്ട് നിന്റെ യഥാർത്ഥ ബാറ്റൻ അവിടെ ഇരിക്കുന്നുണ്ട്, യഥാർത്ഥ നിന്റെ അവകാശം അവിടെ ഇരിക്കുന്നുണ്ട്. അതിലേക്ക് നിന്റെ ഹൃദയം കണ്ട് തിരിയുവാനായിട്ട് ഈ ഇടയാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, താങ്ക് യു. ചെന്നിരുന്നാണ് ലോർഡ്, ഐ ലവ് യു. ആ ബാറ്റൻ മാത്രം ഇവിടെ വെച്ചത്. Lord, I love you. Lord, I love you. പ്രിയ സഹോദരൻ, യേശു ക്രിസ്തു പിശാചിനെ ന്യായം വിധിച്ചത് കാൽവരി ക്രൂശിൽ ഒരു സഹനത്തിലൂടെ കടന്നുപോയതാണ്. ആ സഹനത്തിലൂടെ കടന്നുപോയ സംഭവമാണ് കൊളോസ്യ ലേഖനം 2:14-15. ആ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകം പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ പരാജയമെന്ന്. നമ്മൾ ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ലോകം പറയും നമ്മുടെ പരാജയമെന്ന്. എന്നാൽ അത് നമ്മുടെ പരാജയമല്ല, അത് നമ്മുടെ ജയമാണ്. ഇത് മനസ്സിലാക്കുക. നമ്മുടെ ഒരു താൽക്കാലിക പരാജയങ്ങളും നമ്മൾ ദൈവഹിതപ്രകാരമായി ഏറ്റെടുക്കുന്ന ഒരു പരാജയവും പരാജയമല്ല, നമ്മുടെ ജയമാണ്. എന്നാൽ നമ്മൾ ജയമെന്ന് കൊട്ടിഘോഷിക്കുന്ന പലതും നമ്മുടെ ജയമേ അല്ല, നമ്മുടെ പരാജയമാണ്. ഇതാ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു രണ്ട് കള്ളന്മാരുടെ നടുവിൽ മതം ഏൽപ്പിച്ചു കൊടുത്ത്, യഹൂദന്മാരെ ഏൽപ്പിച്ചു കൊടുത്ത് ഗവൺമെന്റിന്. പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനൊരു യഹൂദനോ? ഞാൻ നിങ്ങളുടെ ആളൊന്നുമല്ല, നിന്റെ ആളുകൾ നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നു. ഞാനാരാ? ഗവൺമെന്റ്. നിന്റെ ആളുകൾ മതം ഗവൺമെന്റിനെ ഏൽപ്പിച്ചു തന്നു. ഇനിയും സംഭവിക്കാൻ പോണ ഇത് തന്നെയായിരിക്കും യേശു കടന്നുപോയ വഴി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. മതം ഗവൺമെന്റിന് ഏൽപ്പിച്ചു കൊടുക്കുക. തുടർന്ന് ആ യേശു ക്രിസ്തു അറക്കുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ വായ തുറക്കാതിരുന്നു. തനിക്ക് നീതിയുണ്ട്, താൻ മിണ്ടുന്നില്ല. കാരണം താൻ എന്ത് ശുശ്രൂഷയാണ് തന്നിലൂടെ പിതാവ് ചെയ്യുന്നതെന്ന് തനിക്കറിയാം. അപ്പോൾ തന്നെ തന്റെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രധാനിയായ പത്രോസ് എങ്ങനെയെങ്കിലും, അതാണ് ചർച്ച്, എങ്ങനെയെങ്കിലും തന്റെ ഗുരുവിനെ നിന്ന് പിന്തിരിപ്പിക്കണം, തന്റെ ഗുരുവിനെ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനുവേണ്ടി ഗുരുവിനോട് സന്ദേശം പറയുവാൻ തുടങ്ങി. നീ ക്രൂശിക്കപ്പെടുമെന്നും വേണ്ട എന്ന് പറഞ്ഞ് ശാസിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ യേശു ക്രിസ്തു പത്രോസിനെ, അഭിഷിക്തനെ, ആദ്യ മാസ്റ്ററെ ശാസിക്കുകയാണ്. സാത്താനെ, എന്നെ വിട്ടു പോ, നീ ദൈവത്തിൻ്റെതല്ല കരുതുന്നത്, മനുഷ്യരുടേതാ കരുതുന്നത്. ഈ മനുഷ്യരാണ് സഹനത്തിലൂടെ പോകണ്ട എന്നുള്ള ഡോക്ടറിനെ കൊണ്ട് നടക്കുന്നത്. നീ മനുഷ്യരുടേതാണ് കരുതുന്നത്, ദൈവത്തിൻ്റെതല്ല. എന്നിട്ട് പറയുന്നുണ്ട്, പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടത് അല്ലയോ. നമുക്കും അതൊന്ന് ഇടയ്ക്കെന്ന് ചോദിച്ചുകൂടെ? പിതാവ് തരുന്ന പാനപാത്രം നമുക്കും കുടിക്കണ്ടേ? അതോ നമുക്ക് സുഖിപ്പിക്കുന്ന ഗോസ്പലിന് മാത്രം നടന്നാൽ മതിയോ? പിതാവ് തരുന്ന പാനപാത്രം ഞാൻ നിങ്ങൾ കുടിക്കണം. അതിനെ തടയാൻ ഇതേപോലെ പത്രോസ് പാസ്റ്റർമാർ അണിനിരക്കും. യേശുവിന് മുമ്പിൽ അണിനിരന്നിട്ടപ്പോ യേശു അതിനെ ശാസിച്ചു മാറ്റിയെങ്കിൽ നമ്മുടെ മുമ്പിലും അണിനിരക്കുമ്പോ നമ്മളും യേശുവിന്റെ വഴി തെരഞ്ഞെടുക്കണം. അതായത് ദൈവം തരുന്ന ഭൂമിയിലെ നന്മകൾ എടുക്കാം,
എന്നാൽ ദൈവം സ്വർഗീയ നന്മ തരുവാൻ, നിത്യമായ നന്മകളെ തരുവാൻ പോകുമ്പോൾ അതിനെ തട്ടിക്കളയുന്ന സ്വഭാവം ഉണ്ടാകരുത്, അതിനെയും സ്വീകരിക്കണം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കൊളോസ്യരിലെ 2:14-15 വായിക്കുമ്പോ അവിടെ സംഭവിച്ച കാര്യം എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഇത് എല്ലാവരും കണ്ടു. ഭൂമിയിലെ ആരും ഇത് കണ്ടില്ല. എല്ലാവരും കണ്ടെന്താ? ചെറുപ്പക്കാരനായ യുവാവ് നഗ്നനായി ക്രൂശിൽ കിടക്കുന്നു. 3 ആണിമേൽ ആഴ്ച ആകെ ബലഹീനായി ആടികൊണ്ട് ഇതാ തലമുടി മുൾമുടി ചൂടി കളിയാക്കി എല്ലാ വിധത്തിലും ടോർച്ചർ ചെയ്യപ്പെട്ട് ദേ കിടക്കുന്നു. പക്ഷെ ആത്മമണ്ഡലത്തിൽ നടന്നെന്താ? ഈ ആത്മമണ്ഡലത്തിലെ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയണം. അതായത് നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ പിശാചന്റെ പ്രവൃത്തി തകരുകയാണ്, അവന്റെ തല തകർന്നു മാറുകയാണ്. നമ്മുടെ നേതാവ്, നമ്മുടെ ലീഡർ പറയുകയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് നമ്മുടെ ലീഡർ വന്നതെങ്കിൽ ആ ലീഡറിന്റെ ശിഷ്യന്മാർക്ക് എന്തായിരിക്കും പണി? ആ ലീഡറിന്റെ ശിഷ്യന്മാർക്ക് എന്തായിരിക്കും പണി? ഇത് തന്നെ പണി. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുക. യേശു എന്ത് പണിയിലൂടെയാണ് കടന്നു പോയേ? അത് തന്നെയാണ് നമ്മുടെയും പണി. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹന മനോഭാവം നമ്മൾ ആയുധമായി ധരിക്കണം. ഈ ആയുധമായി ധരിക്കുമ്പോഴാണ് പിശാചിനെ ന്യായം വിധിക്കുവാൻ നമ്മുടെ ഉള്ളിൽ അവൻ നിക്ഷേപിച്ച സ്വയകേന്ദ്രീകരണമായ ജീവിതത്തെ എടുത്തു കളയുവാൻ, നമ്മുടെ ഉള്ളിലെ പിശാചിന്റെ ശക്തി സ്രോതസ്സായ ജഡചിന്തകളെ എടുത്തു കളയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കഴിയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിൽ പിശാചിന്റെ മുകളിലുള്ള ന്യായവിധി നടപ്പിലാക്കിയായിരുന്നു. ഇതാ നിങ്ങൾക്ക് കാണാം, 7 തലയുള്ള ആ മൃഗം, ആ മൃഗത്തിന്റെ ഒരു തലയ്ക്ക് മാരകമായ മുറിവ് പറ്റുന്ന ആകാരമാണ് നിങ്ങളെ കാണുന്നത്. 7 തലയുള്ള ഒരു മൃഗത്തിന്റെ ചിത്രമാണ് നിങ്ങളുടെ കാണുന്നത്. അതിൽ ഒരു തലയ്ക്ക് മാരകമായ മുറിവ് സംഭവിക്കുന്നു. ആ മാരകമായ മുറിവ് സംഭവിക്കുന്ന കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 13-ാം അധ്യായത്തിൽ അവിടെ പറയുന്ന ഒരു കാര്യം, കടലിൽ നിന്ന് ഒരു മൃഗം കയറി വരികയാണ്. അതിന്റെ രൂപം അവിടെ വർണ്ണിക്കുന്നു. എന്നിട്ട് പറയുന്നു, അതിന്റെ ഒരു തലയ്ക്ക് മാരകമായ ഒരു മുറിവ് പറ്റിയിരിക്കുന്നു. മാരകമായ ഒരു മുറിവ് പറ്റിയിരിക്കുന്നു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഒരു മരണകരമായ മുറിവുണ്ട്. A fatal wound. അതായത് ആ ഇടി കൊണ്ട് അവൻ മരിച്ചു വീഴുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഈ ബോക്സിംഗ് ഒക്കെ കാണുമ്പോ ചില വ്യക്തികൾ അവിടെ ആ റിങ്ങിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. കാരണം ചില ഇടി സ്ഥാനത്തേക്ക് കൊണ്ട് കഴിഞ്ഞാൽ അവിടെ വീഴുന്നു. ഞാൻ ഒരിക്കലും കാണുവാനായിട്ട് ഇടയായി. ഉടനെ ഒരു ഡോക്ടർ കാര്യങ്ങളെല്ലാം ഓടി വന്നു. പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് ആള് മരിച്ചു. ചില ഇടി അത് സ്ഥാനത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ അധികം അവിടെ നിൽക്കാൻ പറ്റില്ല, അത് മരിച്ചു പോകും. ഇതേപോലെ ഒരു മുറിവ്, മാരകമായ ഒരു മുറിവാണ് അന്ന് പിശാചിനെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ അവന്റെ തലയ്ക്ക് 1 അടി കിട്ടിയത്. 1 അടി കിട്ടിയത്. എന്നാൽ ആ മുറിവ് പൊറുക്കാൻ പോവുകയാണ്. ആ മുറിവ് പൊറുക്കാൻ പോവുകയാണ്. പൊറുക്കാൻ പോയിട്ട് സർവലോകവും അതിനെ കണ്ട് വിസ്മയിക്കുകയാണ്. സർവലോകവും
വിസ്മയിക്കുക മാത്രമല്ല അതിന്റെ പിന്നാലെ പോവുകയാണ്. അവരെഴുതിയിരിക്കുകയാണ്, ഇതാ the whole world was astonished and followed the beast. ബീസ്റ്റിന്റെ മൃഗത്തിന്റെ പുറകെ പോവുകയാണ്. മൃഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന് അല്ലെങ്കിൽ സ്വർഗീയ ഗവൺമെന്റിന് എതിർ നിൽക്കുന്ന മറ്റൊരു ഗവൺമെന്റാണ്, മറ്റൊരു ഗവൺമെന്റ്. എന്നാൽ അതിനെ നയിക്കുന്ന ഒരു വ്യക്തിത്വവും ഉണ്ടാകും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അനേകരും ഉണ്ടാകും. എന്നാൽ ആ ഒരു ക്രമീകരണം കടന്നു വരുമ്പോ യേശുക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിൽ പിശാചിന്റെ കിങ്ഡത്തെ തകർത്തപ്പോ അന്ന് ദൈവത്തിന്റെ വചനം അപ്പോസ്തല പ്രവൃത്തി 20:22 പറയുന്നു, തന്റെ രക്തത്താൽ നേടിയ സഭ, രക്തത്താൽ നേടിയ സഭ, ആ സഭയെ നേടി. അന്ന് മുതൽ ഇതാ യേശുക്രിസ്തുവിന്റെ സഭയിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. അതാണ് നിങ്ങളുടെ ക്യൂവിൽ കാണുന്നത്. എന്നാൽ ഈ മാരകമായ മുറിവ് ഉണ്ടായ നാളിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ, അന്ന് മുതലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അത് പുറത്തെന്ന് സംഭവിക്കും. മുറിവ് പുറത്താൽ ഇങ്ങോട്ടേക്ക് വന്നവർ തിരിച്ചൊഴുകും, ഇങ്ങോട്ടേക്ക് വന്നവർ തിരിച്ചൊഴുകും. അങ്ങനെ തിരിച്ചൊഴുകുന്ന ഒരു നാളിൽ അപ്പോസ്തലപ്രവൃത്തി 20:28 വായിച്ച്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ, അപ്പൊ താൻ സമ്പാദിച്ചതാണ് ഈ സഭ, അതിനെ നേരെ ചൊവ്വേ മേയ്ക്കാനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ നേരെ ചൊവ്വേ മേച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമ്മള് കള്ള പ്രവാചകന്മാരുടെ സന്ദേശം കേട്ട് നമ്മളും അതിനോട് ചേർന്ന്, നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രകാശന മകൾക്ക് മുമ്പില്ല, അതിനോട് ചേർന്നങ്ങ് പോയത് കൊണ്ട് ഇവരാരെ കേട്ടില്ല, ദൈവശക്തിയായ സുവിശേഷം കേട്ടില്ല. സുവിശേഷം പറഞ്ഞ യേശുവിനെ കേട്ടു. ഇന്ന് യേശു പറഞ്ഞത് അവർ കേട്ടില്ല, യേശുവിനെ കേട്ടു. യേശു പറഞ്ഞത് കേട്ടെങ്കിൽ അവർ തിരിച്ചു പോകില്ലായിരുന്നു. ശ്രദ്ധിച്ചോ, തുടർന്ന് ഈ മുറിവ് പുറത്താൽ നോക്കിയേ ജനത്തിന്റെ ഡയറക്ഷൻ മാറണ കണ്ടോ, മുറിവ് പുറത്താൽ ഇങ്ങോട്ടേക്ക് വന്ന ജനമൊക്കെ അങ്ങോട്ടേക്ക് പോകും. നീ കണ്ടോളൂ, കണ്ടോ, തിരിച്ചു പോവുക, വിശ്വാസതയാണ്. ഇങ്ങോട്ടേക്ക് വന്ന ജനമെല്ലാം തിരിച്ച് അങ്ങോട്ടേക്ക് പോവുക. ഒഴുക്ക് പയ്യെ ആരംഭിച്ചു കഴിഞ്ഞു, ഒഴുക്ക് പയ്യെ ആരംഭിച്ചു കഴിഞ്ഞു, തിരികെ പോകുന്ന ഒഴുക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഗ്ലോറി, കാരണം അപ്പോഴേ മനസ്സിലായിയോ ദൈവപുത്രന്മാർ അവിടെ ഇവിടെയൊക്കെ വെളിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. കതിര് വെളിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. കതിര് വെളിപ്പെടുന്നതിനനുസരിച്ച് കളയും വെളിപ്പെട്ടോണ്ടേയിരിക്കും. വീട് ഇനി കതിര് കൂടുതൽ വെളിപ്പെട്ടാൽ കള കൂടുതൽ വെളിപ്പെടും. ആ സംഭവം നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ സംഭവം ഇവിടെ നടക്കും. ഇതിന് ദൈവം അനുമതി കൊടുക്കുന്ന സമയമുണ്ട്. തന്റെ കുഞ്ഞുങ്ങൾ ഇതാ സഭയുടെ ഉള്ളിൽ റെഡിയാകുന്നതിനനുസരിച്ച്, സ്ത്രീയുടെ സന്തതി റെഡിയാകുന്നതിനനുസരിച്ച് ഇത് നടന്നുകൊണ്ടേയിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുൻപിൽ ഇനി ഒരു NPR അല്ലെങ്കിൽ ഒരു NRC വരാൻ പോകുന്നു. ഇന്ത്യയിൽ നടക്കുന്നത് നിങ്ങൾ കാര്യമാക്കട്ടെ, നിഴല് മാത്രമേ ഉള്ളൂ. നിഴല് ഇന്ത്യ എല്ലാത്തിന്റെയും പ്രോട്ടോടൈപ്പാ, നിഴലാ. ആദ്യ ഫലമായി യേശു ക്രിസ്തു ദൈവപുത്രൻ ജനിക്കാൻ പോവുക, മറിയുടെ ഉള്ളിൽ കിടക്കുക, ഉടനെ ഇതിന്റെ നിഴലായി അവിടെയും ഒരു NPR, ഒരു NRC നമുക്ക് കാണുവാൻ കഴിയും. ലോകം എല്ലായിടത്തും ഉള്ള ജനം ഇതാ തങ്ങളുടെ പേര് ചാർത്തണമെന്ന നിയമം ലോക ചക്രവർത്തിയായ റോമ കൈസർ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്താ അതിനെ കാണിക്കണമെന്നറിയാമോ പ്രിയമുനികളെ? ഇതൊരു നിഴലാ. ആദ്യഫലമായി യേശു മറിയയുടെ അകത്ത് കിടക്കുമ്പോ, ദൈവപുത്രന്റെ അകത്ത് കിടക്കുമ്പോ ലോകത്തിൽ ഇങ്ങനെ ചിലതെല്ലാം സംഭവിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ത്യയിൽ നടക്കുന്നതെല്ലാം ഇതിന്റെ നിഴലുകൾ മാത്രമാണ്. ഇന്ത്യ ഒരു പ്രോട്ടോടൈപ്പാണ്. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ,
ഇതല്ല യാഥാർത്ഥ്യം, ഇവിടെ നടക്കുന്നതല്ല, ഇത് നിഴലാണ് ഇനിയുള്ളത്, യഥാർത്ഥത്തിൽ വരാൻ പോവുകയാണ്. ആ എൻ ആർ സി ചുമ്മാ പേപ്പറിൽ പേരിയാർത്തുകയല്ല. നമ്മുടെ ഐ ഡി വലം കൈമേലോ നെറ്റിമേലോ നമ്മൾ നമ്മളുടെ ഐ ഡി ഏറ്റെടുക്കണം, നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഏറ്റെടുക്കണം, നമ്മുടെ പൗരത്വം അതിലേക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഏറ്റെടുക്കാതെ ഇരിക്കുമ്പോൾ ആ വ്യക്തികൾ രാജ്യദ്രോഹികളായി അവർ കുറ്റം ചുമത്തപ്പെടും. ഐഡന്റിറ്റി ഇല്ലാത്ത മനുഷ്യൻ, പൗരത്വമില്ലാത്ത മനുഷ്യൻ അതിലേക്ക് മാറ്റപ്പെടുവാനായിട്ട് റെഡിയാകും. ഇങ്ങനെ ഒരു സമയം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഇത് വരുന്നുള്ളത് കാര്യം കൊനെ നീ തർക്കിച്ച് ജയിച്ച് നീ വരുന്നില്ല എന്നാക്കി തീർത്താലും അത് വരും, നിശ്ചയം. മനസ്സിലായോ? ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും നീ കാത്തിരിക്കുക, സമയം തെറ്റത്തില്ല. ഹബക്കുക്ക് 2:3. ഹല്ലേലൂയ. പിന്നെ ഇതിൽ തർക്കിക്കാൻ ആർക്കൊരു മനോഭാവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, എനിക്ക് യാതൊരു മനോഭാവമില്ല തർക്കിക്കാൻ, നിങ്ങൾ രക്ഷിക്കാനുള്ള മനോഭാവമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവന്റെ ഹൃദയത്തിൽ അറിയിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ പ്രിയരെ, ഇവിടെ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുകയാണ്, ദ ഹോൾ വേൾഡ്, ലോകം മുഴുവൻ, ദ ഹോൾ വേൾഡ് വാസ് അസ്റ്റോണിഷ്ഡ്, അത്ഭുതപ്പെട്ടു. ആൻഡ് ഫോളോഡ് ദ ബീസ്റ്റ്, ആ മൃഗത്തിന്റെ പുറകെ, അവരുടെ നിയമത്തിന്റെ പുറകെ അങ്ങ് പോയി. ഹല്ലേലൂയ. എന്നാൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, പിശാചിന്റെ അവസാനത്തെ ഈ ശത്രു എഴുന്നേക്കാൻ പോവുകയാണ്. ഇവനെ നേരിടണമെങ്കിൽ അതിന് മുമ്പ് ഇതാ, നീ അതിനെ നേരിടുമ്പോ നീ മനസ്സിലാക്കിക്കോ, നീ ദൂതനെ ന്യായം വിധിക്കാൻ പോവുകയാണ്. അവർ നിന്നെ കൊല്ലാൻ പോവുകയല്ല, പകരം നീ മറ്റൊന്ന് ചെയ്യുക, നീ പിശാചിനെയും കൂട്ടുകയും നീ ന്യായം വിധിക്കാൻ പോവുകയാണ്. ഈ ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. അയ്യോ, അവരെന്നെ കൊല്ലാൻ പോകുന്നേ, നോ, ഞാൻ പിശാചിനെ കൂട്ടുകയും ന്യായം വിധിക്കാൻ പോവുകയാണ്. എന്റെ യേശു എനിക്ക് കാണിച്ചു തന്ന മാർഗം പോലെ ഞാൻ പിശാചിനെയും കൂട്ടുകയും ന്യായം വിധിക്കുവാനായിട്ട് പോവുകയാ. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ദൂതനെ ന്യായം വിധിക്കേണ്ടവനാണ് നീ, ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടതാണ് നീ. എന്റെ കർത്താവ് കാൽവരി ക്രൂശിലെ യാഗത്തിൽ ഇതാ ദൂതനെ ന്യായം വിധിച്ചുവെങ്കിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഭവിച്ച് പരസ്യമായി കാഴ്ചയാക്കിയെങ്കിൽ ഇത് എന്റെ ജീവിതത്തിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാഥൻ കടന്നുപോയ വഴി തന്നെയാണ് എനിക്കുമുള്ള വഴി. ഞാൻ ഇത്രയും നാളും കേട്ടതല്ല ആ വഴി. അവസാനത്താളം സഹിച്ച നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. എന്നെ ശക്തനാക്കുന്നവന്റെ അകത്തുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിനും മതിയായതാ. എന്നാൽ ബീരുക്കൾ പുറത്ത്, ബീരുക്കൾ പുറത്ത്. പ്രിയകുഞ്ഞുങ്ങളെ, ഇത് മനസ്സിലാക്കുക. ഇവിടെ രക്ഷപ്പെട്ട കുഞ്ഞെ നീ ലോകത്തിൽ ജീവിക്കാമെന്ന് ചിന്തിച്ചാലും എത്ര നാൾ നീ ജീവിക്കും? നീ വീണ്ടും മരണത്തിന് കീഴില. ആദത്തിൽ നിനക്ക് മരണം ഉറപ്പാണ്. ആദത്തിൽ കുഞ്ഞെ നിനക്ക് മരണം ഉറപ്പാ. പക്ഷേ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ ആദത്തിലല്ല ക്രിസ്തുവിലാണ് എന്ന് തെളിയിക്കേണ്ട സമയമാണ് നമ്മുടെ കൂട്ടു മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ബീരുക്കളാകരുത്, ബീരുക്കൾ പുറത്ത്. ഈ നാളുകളിൽ ഒരുങ്ങണം. ദൈവത്തിന്റെ വചനം വന്ന് രാവിലെ കേട്ടല്ലോ, എന്റെ നാമത്തെ പ്രതി ഗവൺമെന്റ് മാത്രമല്ല നിങ്ങൾക്ക് എതിരാകാൻ പോകുന്നത്, എന്റെ നാമത്തെ പ്രതി സകലരും നിങ്ങളെ വെറുക്കും. എത്ര പേര് വെറുക്കും? സകലരും നിങ്ങളെ വെറുക്കും. അപ്പൻ മകനെ മരണത്തിന്, എന്തിന് മരണത്തിന് ഏൽപ്പിക്കും. സഹോദരൻ സഹോദരനെ മരണത്തിന് ഏൽപ്പിക്കും. ഹലോ, ഇതൊന്നും എങ്ങും പ്രസംഗിക്കുന്നില്ല സാധാരണഗതിയില്. പക്ഷെ ബൈബിളിൽ നമ്മളെ അറിയിക്കുന്നുണ്ട്, മരണത്തിന് ഏൽപ്പിക്കും, തലം മാറും. ദൈവവചനം പറയുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരുന്നു,
നമ്മള് മിണ്ടാതിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇത് വചനം മാറിപ്പോവില്ല. വചനം അത് അങ്ങനെ തന്നെയാ, അത് മാറിപ്പോകുന്ന വിഷയമേ ഇല്ല. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വചനം, വെളിപ്പാട് പുസ്തകം, ദാനിയൽ പുസ്തകം, ഇതൊക്കെ നമുക്ക് തന്നതാ. എന്തിനാന്നറിയാമോ? നമ്മൾ വരാൻ പോകുന്ന കാര്യങ്ങളെ നേരത്തെ അറിയണം. എന്തിനാ? ഓ, ദൈവം അങ്ങനെ എല്ലാവരും അറിയിക്കും, നമ്മുടെ അതിന്റെ കൂടെ നമ്മളെ അറിയിച്ചു. അല്ല, ദൈവം എല്ലാവരെയും എല്ലാം അറിയിക്കത്തില്ല, അതിന് യോഗ്യതയുള്ളവരെ അറിയിക്കും. അറിയിച്ചതിന് ശേഷം എന്തിനാന്നറിയാമോ? ഈ അറിയിക്കപ്പെട്ടതിനനുസരിച്ച് അവർ ഒരു പ്രിപ്പറേഷൻ, ഒരുക്കം അവരുടെ ജീവിതത്തിൽ ചെയ്യണം. ഹല്ലേലൂയ. അപ്പോ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ വെളിപ്പാട് പുസ്തകമൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഒന്ന് സ്വന്തം ബുദ്ധിയിലും ആ പുസ്തകം വായിച്ച് ഈ പുസ്തകം വായിച്ചൊന്നും തീരുമാനിക്കരുത്. ദൈവസേനം മുട്ടമടക്കണം. ദൈവമേ, അങ്ങ് ഇതിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെനിക്ക് വെളിപ്പെടുത്തി തരണേ. സോറി, ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എല്ലാമൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, എല്ലാമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും ദുബായില് നമ്മുടെ ടി വി മെസ്സേജ് കണ്ടതിന് ശേഷം ഒരു ചർച്ചിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു, നമ്മുടെ ഒരു സഹോദരനെ ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരണം. തുടർന്ന് ഞാൻ ദൈവത്തിന് പറഞ്ഞു, ഓക്കെ, ഞാൻ ദൈവരാജ്യ സന്ദേശം പറയാം അവരുടെ അടുത്ത് ചെല്ലാം. ഉടനെ അവർ തിരിച്ചു പറഞ്ഞു, ദൈവരാജ്യ സന്ദേശം വേണ്ട, എനിക്ക് വെളിപ്പാട് പുസ്തകം മതി. ഞാൻ ദൈവസേനയിൽ ചോദിച്ചു, ഞാൻ ഭർത്താവ്, എനിക്ക് വെളിപ്പാട് പുസ്തകം അറിയത്തില്ലല്ലോ. തുടർന്ന് കർത്താവ് ഉത്തരം കേൾക്കാമെന്ന് ഞാൻ നിന്നില്ല, ഞാൻ നേരെ ഓയം ബുക്കിലേക്ക് പോയി. നമ്മളൊക്കെ സാധാരണ ചെയ്ത പോലെ ഓയം ബുക്കിൽ പോയി രണ്ട് വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനം വാങ്ങിച്ചു, ഒരു സി ഡി വാങ്ങിച്ചു. അത് വാങ്ങി ഞാൻ കേൾക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. എന്റെ ഹൃദയം ആകപ്പാടെ കലങ്ങി. എന്തുവാ സംഭവം? ഒന്നും ശരിയാകുന്നില്ല, മൊത്തം കൺഫ്യൂഷൻ. കർത്താവ് എന്നോട് പറഞ്ഞു, രണ്ടു എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു, ഡെക്കെടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. തുടർന്ന് കർത്താവ് കാണിച്ചെന്നൊരു കാര്യം, വെളിപ്പാട് പുസ്തകം വേറെ ഒന്നുമല്ല, ദൈവരാജ്യം തന്നെയാ. എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക? ദൈവരാജ്യം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിന്റെ രംഗങ്ങളാണ് അതിന്റെ ഉള്ളിലുള്ളത്. ഈ ഭൂമിയുടെ രാജ്യത്വം പിശാചിൽ നിന്ന് ഏറ്റുവാങ്ങി, ഇതാ ദൈവജനം അത് ഏറ്റെടുക്കുക. കർത്താവ് വാങ്ങുന്നു, ദൈവജനത്തിന് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് വെളിപ്പാട് പുസ്തകം. തുടർന്ന് ദൈവം മനുഷ്യരോട് താമസിക്കാൻ വരുന്നു. ഇത് മനസ്സിലായപ്പോൾ അതിന്റെ ആ കേന്ദ്ര ബിന്ദു അധികാരം ട്രാൻസ്ഫർ ചെയ്യുന്ന, നേരത്തെ ബാറ്റൻ വാങ്ങാൻ മടിച്ചു നിന്ന മനുഷ്യർ ഈ ദൈവരാജ്യ സന്ദേശം മനസ്സിലാക്കിയപ്പോൾ, അവർ ഇത് മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിച്ച് ബാറ്റൻ തിരികെ വാങ്ങുക. അതിന്റെ കൺക്ലൂഷൻ നിങ്ങൾ കാണുക, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം. റെവലേഷൻ ചാപ്റ്റർ 11, അതിന്റെ നടുവിലാണ്. 22-ാം അധ്യായത്തിന് രണ്ടായിട്ട് മുറിച്ചാൽ 11. അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാൽ, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, അവിടെ ഒരു ഭയങ്കര പ്രിൻസിപ്പിൾ. 7-ാമത്തെ ദൂതൻ ഊതുമ്പോ അതിന്റെ 10-ാം അധ്യായം പറയുന്നു, ദൈവത്തിന്റെ ഹൃദയത്തിലെ മർമ്മം സാധിക്കും. ദൈവത്തിന്റെ ഹൃദയത്തിലെ മർമ്മം സാധിക്കും. അതിന്റെ 10-ാം അധ്യായം വായിച്ചിട്ട് അവിടേക്ക് വരാം. കടലിൽ ഒരു കാല്, കരയിൽ ഒരു കാല് വെച്ചിരിക്കുന്ന ദൂതൻ, ഇതാ തന്റെ ഒരു കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി സത്യം ചെയ്യുകയാണ്. അതിന്റെ 10:5 വായിച്ചു, സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകയില്ല, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ശ്രദ്ധിച്ചേ,
ദൂതം വിളിച്ചു പറയാണ് ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ മർമ്മം നിറവേറും. മറഞ്ഞിരിക്കുന്ന ആ സംഭവം നിറവേറാൻ പോവുകയാണ്. ആദ്യം പറയുന്നു ഇനിക്കാലം ഉണ്ടാകിയില്ല. ഇംഗ്ലീഷ് മലയാളത്തിൽ അങ്ങനെയാണ്, ഇംഗ്ലീഷില് There is no more delay. ഇനിയും സമയം വൈകുകയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഏഴാം ദൂതൻ കാഹളം ഊതുമ്പോൾ നടക്കാൻ പോണെന്ന് അറിയണ്ടേ? ഏഴാം ദൂതൻ കാഹളം ഊതുമ്പോൾ ഇതാ ഈ ഭൂമിയുടെ കിങ്ഡം പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങപ്പെടും. പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങപ്പെടും. ദൈവമക്കൾ പിശാചിനെ ജയിക്കും. ഇതുവരെ അവന്റെ നേരെ യുദ്ധത്തിന് പോയിട്ടില്ല, പകരം ഇവിടെ കിടന്നുള്ള കളിയാണ്. പിന്നെ അവന്റെ നേരെ യുദ്ധം എന്ന് പറയുന്ന വല്ലപ്പോഴും വല്ല പനി വരുമ്പോൾ ഇറങ്ങിപ്പോ പിശാചി എന്ന് പറയുന്നതല്ലാതെ വേറൊരു യുദ്ധം ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഈ ലോകം തന്നെ അവന്റെ കീഴിൽ കിടക്കുക, അവനെ ലോകത്തിൽ നിന്ന് ഇറക്കിവിടാൻ പോവാം. അങ്ങനെ ദൈവം ആ അധികാരം ഏറ്റെടുത്ത് തന്റെ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് തന്റെ പുതിയ കുടിയാന് കൊടുക്കാൻ പോവുക. ജയം പ്രാപിച്ചു നിൽക്കുന്നവർക്ക് ഇതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ കാതൽ. കാണുക നടുവിൽ 22 അധ്യായമുള്ള പുസ്തകത്തിലെ 11 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ പറയുകയാണ്, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് സെന്ററിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ദൈവരാജ്യം അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. 11:15 വായിച്ച്, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, ഈ കാത്തിരിക്കുന്ന സംഭവം, പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ കാത്തിരിക്കുന്നത് മെറ്റീരിയലൈസ് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ലോകരാജ്യത്വം പിശാചിന്റെ കയ്യിലാണ് കിടക്കുന്നതെങ്കിൽ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോ ലോകരാജ്യത്വം പിശാചിന്റെ കയ്യിൽ നിന്ന് മാറ്റപ്പെടുന്നു. നമ്മുടെ ദൈവത്തിനും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെയും കയ്യിലേക്ക് അത് മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇതാണ് പിതാവ് പുത്രനോട് പറഞ്ഞത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക. എന്താ ആ പിതാവ് കാത്തിരിക്കുന്ന സംഭവം? സ്പിരിച്വലി അത് നടന്നു കഴിഞ്ഞു. അതായത് എലക്ഷൻ, ഒരു പാർട്ടി ഭരിക്കുകയായിരുന്നു, എലക്ഷൻ മറ്റേ പാർട്ടി എലക്ഷനിൽ എലക്ഷൻ ജയിച്ചു, അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല. എന്ത് ചെയ്തു? എലക്ഷൻ ജയിച്ചു. പിന്നെ ഒരു ആഹ്ലാദ പ്രകടനം നോക്കിയാ, പക്ഷെ എപ്പോഴും ഇവർ എന്തിലേക്ക് എത്തിയിട്ടില്ല, അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല. അധിക താമസിച്ചാണ് സത്യപ്രജ്ഞ നടക്കും. ഇതേപോലെ ഇതാ അതിന്റെ എല്ലാ സ്പിരിച്വൽ റിക്വയർമെന്റും ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ പൂർത്തിയാവുകയാണ് അവിടെ സംഭവിക്കുന്ന കാര്യം. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോ ലോകരാജ്യത്വം, സർവ്വലോക ആരുടെ കീഴിലെ? ഇപ്പോ ദുഷ്ടന്റെ കീഴിൽ, അവന്റെ കയ്യിൽ നിന്ന് ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. സ്പിരിച്വൽ റിക്വയർമെന്റ് പൂർത്തിയായി. ഇനി എന്ത് മാത്രം മതി? സ്പിരിച്വൽ റിക്വയർമെന്റ് പൂർത്തിയായാൽ ഇനി അതിനെ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഹല്ലേലൂയ. എക്സിക്യൂട്ട്, ഈ സ്പിരിച്വൽ റിക്വയർമെന്റ് പൂർത്തിയാകാതെ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കർത്താവ് യേശു പറഞ്ഞു, ഭവനത്തിലെ ബലവാൻ ആയുധം ധരിച്ച് ഭവനം കാക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നും എടുക്കുവാൻ കഴിയുകയില്ല. ഇവിടുത്തെ ബലവാൻ ആരാന്നറിയോ? പിശാച ബലവാൻ. അവനെ തോൽപ്പിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പിശാചിന്റെ കീഴിൽ പോയ വ്യക്തിത്വങ്ങളെ റിലീസ് ചെയ്യുവാനായിട്ട്. ഇതാ അതിന്റെ റിക്വയർമെന്റ് പൂർത്തിയായി, അവൻ തോറ്റു. ഇനി കാണാൻ പോകുന്നതൊക്കെ അതിന്റെ എക്സിക്യൂഷൻസ് ആണ്, അതിൻ്റെതായ പ്രവർത്തന പദത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരുന്ന കാലമാണ് തുടർന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോ ഇതെങ്ങനെയാ സംഭവിക്കണമെന്ന് അറിയാമോ? ഇതിന്റെ അടുത്ത അധ്യായത്തിൽ പറയുന്നു ഇതിന്റെ സംഭവം എങ്ങനെയാണെന്ന്. ജനങ്ങൾ, വിശ്വാസികൾ പിശാചിനെ ജയിച്ചു. അപ്പോഴാണ് സംഭവിക്കുന്നത്. വിശ്വാസികൾ പിശാചിനെ ജയിച്ചു. അവർ കുഞ്ഞാന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യ വചനത്താലും ദുഷ്ടനെ, പിശാചിനെ ജയിച്ചു. പിന്നെ അടുത്ത അവരുടെ പ്രത്യേക യോഗ്യത, അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതും ഇല്ല, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവനെ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. അതേ രീതിയിൽ ഒരു മാറ്റം, അതേ രീതിയിൽ
ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. നേരത്തെ നമ്മൾ കേട്ടില്ലേ, ഒരു ദൈവദാസൻ മറ്റൊരു വിശ്വാസിയുടെ തൊണ്ടയ്ക്ക് കയറി പിടിച്ചു. എന്തിനു വേണ്ടിയാ? ഏതാനും ചില എമൗണ്ട് ആ വ്യക്തിക്ക് കടം കൊടുത്ത് സമയത്ത് കൊടുത്ത് തിരിച്ചു കിട്ടിയില്ല. പണം തന്നില്ലെങ്കിലുണ്ടല്ലോ. അപ്പൊ ചെറിയൊരു എമൗണ്ട് അതുപോലും വിശ്വാസ പ്രതി നഷ്ടം സഹിക്കാനായിട്ട് ഇവർ തയ്യാർ അല്ല. അങ്ങനെയാകുമ്പോഴാണ് ജീവൻ കളയാൻ തയ്യാറാകുന്നത്, ജീവൻ കളയാൻ തയ്യാറാകുന്നത്. അപ്പോ ഒരു ആത്മീയ വളർച്ച, സഹിക്കാനുള്ള ഒരു ആത്മീയ മനോഭാവം ആയുധമായി നാം ധരിക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഈ ജയം സംഭവിക്കുകയുള്ളൂ. അപ്പൊ ഈ ജയം സംഭവിച്ച സ്വർഗത്തിലാണ് ഈ അനൗൺസ്മെന്റ് ഉണ്ടായേ. പക്ഷെ എപ്പോഴാണ് സംഭവിച്ചത്? അടുത്ത അധ്യായത്തിൽ പറയുന്നു. അതിന്റെ 12 അധ്യായത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അതിന്റെ 9 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. 12:9 മുതൽ വായിക്കാം. ഭൂതലത്തെ മുഴുവൻ രക്ഷിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് ദുഷ്ടനെയും അവന്റെ കൂട്ടാളികളെയും തള്ളിക്കളയുക, സ്വർഗമണ്ഡലത്തിൽ നിന്ന് അവരെ തള്ളിക്കളയുക. എപ്പോഴാണ് ഈ തള്ളിക്കളയെ തള്ളിക്കളഞ്ഞപ്പോഴാണ് എന്ത് തുടങ്ങിയത്? ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയത്. ഇനി അപ്പോൾ എന്താണ് സംഭവിച്ചത്? താഴെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും, ദൈവമക്കൾ പിശാചിനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും, തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും, തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അപ്പോ പിശാചിന് എന്ത് ചെയ്യാനുള്ളതാണ്? ജയിക്കണം. കുഞ്ഞാടിന്റെ രക്തത്താൽ ജയിച്ച ജയമാണ് ആദത്തിന്റെ പാപം മൂലം മരണത്തിൽ പിടിക്കപ്പെട്ട നമ്മളെ കുഞ്ഞാടിന്റെ രക്തത്താൽ സൗജന്യമായി വിടുവിച്ചു. നമ്മൾ യേശു രക്ഷകനായി ഏറ്റു പറഞ്ഞപ്പോൾ നമ്മൾ ആ ആദത്തിന്റെ പാപത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് സാക്ഷ്യവചനം, നമ്മള് ഞായറാഴ്ച പറയുന്ന സാക്ഷ്യവചനത്തിന്റെ കാര്യമല്ല ഈ പറയുന്നേ. ഒരു ബൈബിളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ നിവർത്തി പിടിച്ചിട്ട്, കഴിഞ്ഞ ആഴ്ച എന്റെ ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനുമായിരുന്നു, ഇതല്ല ഈ പറയുന്നേ. മനസ്സിലായോ? പകരം വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി സാക്ഷ്യമായി വെളിപ്പെട്ടു. വചനത്തിൽ നമ്മൾ നടക്കാൻ തുടങ്ങി, വചനപ്രകാരം നമ്മൾ ജീവിക്കാൻ തുടങ്ങി. ഈ സാക്ഷ്യമാണ്, വചനപ്രകാരം സഹനത്തിലൂടെ നാം കടക്കാൻ തയ്യാറായിരുന്നു, ക്രിസ്തുവിനെ പ്രതി കഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഇങ്ങനെ വചനം നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യമായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അവർ കുഞ്ഞാൻ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവർ പിശാചിനെ ജയിച്ചു. തുടർന്ന് പറയാണ്, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല, തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം, നമ്മൾ ഉയരണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മൾ ഇതിലേക്ക് ഉയർത്തുമ്പോ വചനം പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരാൻ കുച്ചു കൊച്ചു സഹനങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിവിടും. ഈ സഹനങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിറ്റാലിയേറ്റ് ചെയ്ത് അതിനെ എതിർത്ത് നമ്മൾ തന്നെ നാശകൂമ്പാരമായി മാറരുത്. പകരം ആ സഹനത്തിലൂടെ നമ്മൾ കടന്നു പോകണം. നന്മ ചെയ്തിട്ട് കഷ്ട സഹിപ്പാൻ നാം തയ്യാറാകണം. ആ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജനിക ചിന്തകളെ ഭസ്മമാക്കി കളയും ദൈവം. പിശാചിന്റെ ചിന്തകളെ ഭസ്മമാക്കി കളയും. അങ്ങനെ വേറൊരു വ്യക്തിത്വം നമ്മളോട് നമുക്ക് ഇഷ്ടമില്ലാത്തത് സംസാരിച്ചാൽ പോലും നമ്മൾ ആ വ്യക്തിയോട് റിറ്റാലിയേറ്റ് സംസാരിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തിന്മയായി സംസാരിക്കുകയില്ല. നമ്മളുടെ ന്യായം ഇതാ ഒരുപക്ഷെ നഷ്ടപ്പെടുമായിരിക്കാം. കുഞ്ഞ, നിന്റെ ഭൂമിയിലെ ന്യായം നിനക്ക് നഷ്ടപ്പെടുന്നതാണ് സ്വർഗത്തിലെ ന്യായം നിന്റെ അകത്ത് നിറയുവാൻ കാരണം. ഇതുകൊണ്ടാ കർത്താവ് ന്യായപ്രമാണ പ്രകാരം നിന്റെ ഒരു കർണത്തടിക്കുന്നവരും മറുകർണം കാണിച്ചു കൊടുക്കാം.
മാറുകാനത്ത് അടിക്കാം. എന്നാൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. ഇതാ ഇങ്ങനെ പറയുന്ന ന്യായ പ്രമാണത്തിന് വിപരീതമായി കർത്താവ് പറയുകയാണ്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, നിന്റെ ഒരു കർണത്തെ അടിക്കുന്നവന് നീ മറുകർണം കൂടെ കാണിച്ചു കൊടുക്കുക. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനിയും എന്റെ റൈറ്റ്സ് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, ഇനിയും എന്റെ റൈറ്റ്സ് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതിലൂടെ കടന്നു പോകുമ്പോ പ്രിയ കുഞ്ഞുങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഉൾത്തളങ്ങളിൽ ഇടപെട്ട് ദൈവം ആ റൈറ്റ്സ് ഏറ്റെടുക്കുകയും പിശാചിന്റെ നമ്മുടെ ഉള്ളിലെ പ്രവർത്തനത്തെ തകർത്ത് കളയുകയും ചെയ്യും. നമ്മൾ ഇതാ പാപം ചെയ്യാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഈ സഹനത്തിലൂടെ പോകുന്നതിന് ഇത്ര പ്രാധാന്യം ദൈവം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് പിതാവോ തന്റെ കുഞ്ഞയോ സഹനത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നേ? ഇത് നന്മയാണ്, നമുക്ക് നന്മയാണ്. അതായത് പിശാചിന്റെ ഈ പ്രോഗ്രാം നമ്മുടെ ഉള്ളിലുണ്ട്, ജഡീക ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ഡോക്ടർ എടുത്ത് പോയാൽ എടുത്തു കളയാൻ പറ്റില്ല, നമ്മുടെ തീരുമാനം കൊണ്ട് എടുത്തു കളയാൻ പറ്റില്ല. മനസ്സിലായോ? ഓരോ വ്യക്തി നിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ, ശ്രദ്ധിച്ചേ, നിങ്ങൾ പോലും അറിയാതെ ജഡിക ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഉയരും. സാറാമ്മ അവള് നിന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടായിരുന്ന എന്ത്? അവള് നിന്നെ കുറിച്ച് എന്റെ ദൈവമേ എന്തൊക്കെയാ പറഞ്ഞ, എനിക്ക് പറയാൻ വയ്യ. മിനിയോ നന്ദേ, ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല, ഞാൻ പോവാ. അവളൊന്നും പറഞ്ഞില്ലെങ്കിൽ തുടങ്ങി നിങ്ങളെ ഹൃദയത്തില് എന്ത്. എന്നാലും മിനി എന്നെ കുറിച്ച് അവൾ അങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞ, അവളെന്താ പറഞ്ഞെന്ന് പോലും പറഞ്ഞില്ല. തുടങ്ങി അകത്ത് എന്റെ പ്രവർത്തനം തുടങ്ങിയതുണ്ടാ. അവൾ അങ്ങനെ പറഞ്ഞ പിന്നെ അതിന് വേര് മുളയ്ക്കാൻ തുടങ്ങി. അതിന്റെ കൊച്ച് കമ്പായി, പിന്നെ അതിന് അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടായി. ആ ബ്രാഞ്ച് ഉണ്ടായപ്പോ അകത്ത് പറഞ്ഞു, ദുഷ്ട ബ്രാഞ്ചായി. പിന്നെ കൊച്ചുകഴിഞ്ഞപ്പോ കുറച്ചുകൂടെ അടുത്ത കമ്പുണ്ടായി. ഇതൊന്നും ആരും അറിയത്തില്ല, നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതാ. കാരണം വിത്തകത്തുണ്ട്, നിങ്ങൾക്ക് വിത്തകത്തുണ്ടെന്നേ. ഈ വിത്ത് എടുത്ത് കളഞ്ഞില്ല, നിങ്ങൾക്കും എനിക്കെടുത്ത് കളയാൻ പറ്റില്ല. നമ്മുടെ തീരുമാനം കൊണ്ട് ഇത് പോകില്ല. ഇതെടുത്ത് കളയണമെങ്കിൽ ഞാൻ നന്മ ചെയ്തിട്ട് കഷ്ട സഹിക്കുമ്പോ, പ്രിയ കുഞ്ഞേ, ഇതാ ആ സമയത്താണ് ദൈവം ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെടുത്ത് കളഞ്ഞ് ഡേ ബൈ ഡേ ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ജഡത്തിൽ കഷ്ട സഹിച്ചവൻ ശേഷിക്കുന്ന ജീവിതകാലം ഇനി മനുഷ്യരുടെ ഇഷ്ടത്തിനല്ല, ദൈവ ഇഷ്ടത്തിന് അത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. പിശാചിന്റെ ശക്തി കേന്ദ്രം നമ്മുടെ ഉള്ളിലുള്ളത് ദൈവം എടുത്ത് കളയും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ല എങ്കിലും നടക്കത്തില്ല. കാര്യം കൂടെ നിൽക്കുമ്പോ എല്ലാം പറയും, ഞാനുണ്ടാകും കൂടെ, ഞാനൊക്കെ അഴിച്ചു പൊട്ടിച്ചുള്ള സമയത്ത്. പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോണ്ടല്ലോ അകത്തുനിന്ന് മറ്റേ സാധനം പൊങ്ങിക്കേറും. പിശാചിന്റെ പത്രോസം പറഞ്ഞു യേശുവിനോട്, യേശേ അതിന് എന്നെ കൂട്ടണ്ട കേട്ട, ഞാനെങ്ങും നിന്നെ വിട്ടൊന്നും പോകില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലേ എന്നുള്ള രീതിയിലായിരിക്കും ഒരുപക്ഷെ പത്രോസ് ചിന്തിക്കുന്നത്. എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ചിന്തിക്കാമോ യേശു? ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആ കൈപ്പുള്ളി. യേശു ഉള്ള കാര്യം പറഞ്ഞു, നീ ഇന്ന് കോഴി പോകുന്നതിനോട് മൂന്ന് പ്രാവശ്യം എന്നെ തള്ളി പറയും. കാരണം ഈ പത്രോസിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് യേശുവിന് അറിയാം. ഏതൊക്കെ വിത്ത് അകത്ത് അവന്റെ ഉള്ളിലുണ്ടെന്ന് യേശുവിന് അറിയാം. ഇവന്റെ വിത്ത് മുളപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് വിചാരിച്ചു അറിയാം. മനസ്സിലായോ? ഞാനൊരു ചെറിയ ഒരു ഇക്കിളി പെണ്ണിനെ ഉപയോഗിച്ചാൽ മതി ഇവന്റെ അകത്തുള്ള വിത്ത് മുളയ്ക്കും. യേശുവിന്റെ പിന്നാലെ അവിടെ ചുറ്റി പെണ്ണൊക്കെ നിൽക്കുക, അവിടെ ഉള്ള ഒരു വേലക്കാരത്തി പെണ്ണ് മതി ഇത് കിളക്കാൻ. അവള് ചോദിച്ചു, നീ അവന്റെ കൂടെ ഉള്ളവനല്ലേ? അയ്യോ ഞാനാ. ഒറ്റയടിക്ക് സംഭവം പൊങ്ങിക്കഴിഞ്ഞു. അകത്ത് സാധനം ഉണ്ടെന്നേ, അകത്ത് ഈ സാധനം വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല. ഓടനെ ഈ സാധനം അങ്ങ് പൊങ്ങി. ഈ തകർന്ന തന്റെ ജീവന് നേരെ ഇപ്പൊ ഭീഷണി കയറിയേക്കണേ, ജീവന് നേരെ ഭീഷണി കയറിയ ഓടനെ തന്നെ. പത്രോസ് പറഞ്ഞു, ഇത്രയും ആണയിട്ടൊക്കെ പറഞ്ഞ പത്രോസ് പറഞ്ഞു, ഞാൻ അവന് ഒരു കാലത്ത് അറിയത്തില്ല. പ്രാകാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ വീറും വാശിയും കൊണ്ട് കാര്യം നടക്കില്ല. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം എങ്കിലേ ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റൂ.
അല്ല എങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ, നാം എന്ത് പറ്റുന്നറിയാമോ? നാം ഓരോരുത്തരും പിന്തിരിഞ്ഞ് പോകുവാനായിട്ട് അടിയാകും. നാം ഓരോരുത്തരും പിന്തിരിഞ്ഞ് പോകുവാനായിട്ട് അടിയാകും. ഹല്ലേലൂയ. പിശാചിന്റെ മൂന്നാമത്തെ ശത്രു സാധാരണ ശത്രുവല്ല, അവന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതാ. ഇതുവരെ ഇറക്കിയിട്ടില്ല, മർമ്മ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ ഇതാ വഴിയിൽ നിൽക്കുകയാണ്. വേറൊന്നുമല്ല, ദൈവത്തിന്റെ സംവിധാനമാണത്, ദൈവത്തിന്റെ സിസ്റ്റമാണത് ഈ ലോകത്തിൽ. അതിന് മാത്രമല്ല, എല്ലാറ്റിനും തടുക്കുന്നവനുണ്ട്. ഏത് ഭാഗത്തും ദൈവത്തിന്റെ ഓരോ മേഖലയിലും നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി പുഴിഞ്ഞ് താഴെ വീഴണമെങ്കിലും അതിന് ദൈവത്തിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ സംഭവിക്കൂ. നമ്മുടെ ജനനം, നമ്മുടെ മരണം, ഇതിനെല്ലാം ദൈവം സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ആ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ തടയുന്നവൻ അതിനെ മാറ്റിക്കളയുമ്പോൾ മാത്രമേ അത് വെളിപ്പെട്ടു വരൂ. തന്റെ കുഞ്ഞുങ്ങൾ റെഡിയാകുമ്പോ, സ്ത്രീയുടെ സന്തതി റെഡിയാകുമ്പോൾ ഇതാ ദൈവം ആ തടസ്സം മാറ്റിക്കൊടുക്കും. രണ്ടും കൂടി ഫേസ് ടു ഫേസ് വരും. നമ്മൾ ആദ്യ ദിവസം സംസാരിച്ചതുപോലെ ഫേസ് ടു ഫേസ് കടന്നു വരും. ആ ഫേസ് ടു ഫേസ് കടന്നു വരുമ്പോൾ സഹിക്കാനുള്ള മനോഭാവം, നമ്മുടെ മനോഭാവം ആയുധമായി ധരിച്ചിരിക്കണം. ആയുധമാണത്. എപ്പോഴാണ് ഒരു ആയുധം വേണ്ടത്? എപ്പോഴാണ് ഒരു ആയുധം വേണ്ടത്? യുദ്ധത്തിന് പോകുമ്പോഴല്ലേ? ഗ്ലോറി, നമ്മുടെ അവസാന യുദ്ധത്തിലെ നമ്മുടെ ആയുധം സഹിക്കാനുള്ള മനോഭാവമാണ്. സഹിക്കാനുള്ള മനോഭാവമാണ് ആയുധം. ഈ ആയുധം കൊണ്ടല്ലേ നമ്മുടെ നാഥൻ പിശാചിന്റെ കിങ്ഡത്തെ തകർത്ത് കളഞ്ഞത്? ഈ ആയുധം വേണ്ടെന്നല്ലേ പത്രോസ് പാസ്റ്റർ പറഞ്ഞത്? ശരിയാണോ? ഈ ആയുധം വേണ്ട, നിനക്ക് അങ്ങനെയൊന്നും വരരുത് എന്നാണ് പത്രോസ് പാസ്റ്റർ അന്ന് പറഞ്ഞത്. പക്ഷെ യേശു അവനെ ശാസിച്ചു. പിശാചേ, നീ പിശാചിനുള്ളതാണ് കരുതുന്നത്, സോറി, നീ മനുഷ്യർക്കുള്ളതാണ് കരുതുന്നത്. സാത്താനെ, എന്നെ വിട്ടുപോ. അതിന്റെ അർത്ഥം പത്രോസിനോട് സംസാരിച്ചത് വേറെ ആരുമല്ല, ദൈവത്തിന്റെ ദാസന. പക്ഷെ ഇപ്പോ സംസാരിച്ചത് പിശാച, എന്നെ വിട്ടുപോ, സാത്താനെ എന്നെ വിട്ടുപോ. നീ ദൈവത്തിൻ്റെതല്ല കരുതുന്നത്, മനുഷ്യർ അനുഗ്രഹം എന്ന് പറയുന്നതാണ്. ഈ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനോഭാവമല്ല ദൈവത്തിന്റെ മനോഭാവം. നമ്മുടെ മനോഭാവം എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് സൂക്ഷിച്ച ഒരു ഭാര്യ രണ്ട് കുഞ്ഞ് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഒരു ഏതെങ്കിലും ഒരു കൊച്ചു സ്ഥലത്തൊരു ശുശ്രൂഷ ഇതൊക്കെ മര്യാദയ്ക്ക് പോയി ഒരു ഏതെങ്കിലും ഒരു പാസേഴ്സ് കമ്മിറ്റിയിലെ അംഗം ഇത്രമെല്ലാം കഴിഞ്ഞ് അവസാനം ഇതാ ഒരു ശവമടക്കും. ദൈവം ഇതല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ ശവം അടക്കി കൊടുക്കാനല്ല, നമ്മുടെ നിത്യമായ ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തോടു കൂടെ പുതിയ ജെറുസലേമിലും അപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയിൽ നമ്മൾ നിത്യമായി കാണുന്നു. ഇതാ ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ആഗ്രഹം. ഇത് മനസ്സിലാക്കി നാം ദൈവത്തോട് കൂടെ നിൽക്കുവാനായിട്ട് ഇടയാകണം. അപ്പൊ പ്രിയ സഹോദരങ്ങള്, ഈ ഒരു സംവിധാനത്തിലേക്ക് നാം വീണ് പോകുവാനായിട്ട് ഇടയാകരുത്. ഒന്നാം കുടിയാനെ മാറ്റണം. ആ ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരണം. ഇത് സംബന്ധിച്ച പല ചിന്തകളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അത് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഒന്നാം കുടിയാനെ മാറ്റുന്ന ആ രംഗം, ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സഭ നല്ലൊരു പങ്കും, എല്ലാവരും അല്ല, ആത്മാവ് നയിക്കപ്പെടുന്നു വരുന്നല്ല, അല്ലാത്തവർ നല്ലൊരു പങ്കും ഈ ദൈവവചനം പറയുന്നതിന് സഭയിൽ പഠിപ്പിക്കാത്തത്. അവര് ലോകത്തിന്റെ സ്പിരിറ്റിന്റെ സ്വാധീനത്തിലായിപ്പോയി, സ്വാധീനത്തിലായിപ്പോയി. ലോകത്തിന്റെ സ്പിരിറ്റ് ഈ ലോകത്തിന്റെ നന്മകളിൽ നമ്മളെ പിടിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത്. അവർക്ക് സഹന മനോഭാവം എന്ന ആയുധം ഇല്ല. സഹന മനോഭാവം എന്ന ആയുധം ഇല്ലാതെ അവർ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഒരു കൂട്ടം ജനം അവരുടെ പിന്നാലെ കടന്നുകൂടും. ഞാന് കഴിഞ്ഞ മാസം ഞാൻ ചിന്തിക്കുകയാണ്, കൽപ്പറ്റയിലെ ആ പാസ്റ്റേഴ്സ് അസോസിയേഷൻ
അവർക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് വയനാട് ചുരം കയറുമ്പോൾ കർത്താവ് സഭയുടെ ചില അവസ്ഥകൾ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ കാണുന്നത് എന്റെ ഹൃദയത്തിൽ ആ കാണുന്ന അവസ്ഥ രണ്ട് ടീമുകൾ തമ്മിൽ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നത് പോലെ. അതില് ഒരു ടീം വൈറ്റ് ജേഴ്സി ഇട്ടിരിക്കും, വെള്ള ഉടുപ്പ്, വേറൊരു ടീം കറുത്ത ഉടുപ്പിട്ടിരിക്കും. അപ്പൊ രണ്ടുപേരും തമ്മിൽ ക്രിക്കറ്റ് സോറി ഫുട്ബോൾ കളി നടക്കുക, അങ്ങോട്ട് ഇതേപോലെ ഒരു പ്രവർത്തനം നടക്കുകയാണ്. കുറച്ചു നേരം കളി ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോ രണ്ട് ടീമിലെ ഏകദേശം 11 പേരും കണ്ടുമാണ് ആ കളി മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോ വെള്ള ടീമിലെ കളിക്കാരുടെ എണ്ണം കുറഞ്ഞോണ്ടിരിക്കുന്നു. വെള്ള ജേഴ്സി ഇട്ടത് നോക്കിക്കഴിഞ്ഞപ്പോ വെള്ള ജേഴ്സി ഇട്ട നല്ലൊരു പങ്കിന് കറുത്ത ജേഴ്സിക്കാർ പോക്കറ്റിലാക്കിയിരിക്കുക, അവരുടെ കൂടെ നിൽക്കുക. അവസാനം വെള്ള ജേഴ്സി ഇട്ട ടീമിന് വേണ്ടി കളിക്കാൻ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരെയും ഈ കറുത്ത ജേഴ്സി ഇട്ടവൻ തന്റെ കൂടെ ആക്കി. അവസാനം ഈ കറുത്ത ജേഴ്സി ഇട്ടവരും വെളുത്ത ജേഴ്സി ഇട്ടവരും ആ രണ്ടോ മൂന്നോ വെളുത്ത ജേഴ്സി ഇട്ടവരും ഒഴികെ ബാക്കി എല്ലാവരും ഗോളടിക്കുന്ന എങ്ങോട്ടേക്കാന്ന് അറിയാമോ? കറുത്ത ജേഴ്സിക്കാരൻ പോയി ഗോളടിക്കുന്നിടത്തേക്ക് എല്ലാവരും ഗോളടിക്കുക. ഇത് കാണിച്ചത് വേറെ ഒന്നുമല്ല, വെള്ള ജേഴ്സി ഇട്ടവർ അവർ ദൈവത്തിന്റെ മക്കളാ, കറുത്ത ജേഴ്സി ഇട്ടവർ പിശാചിന്റെ മക്കളാ. പിശാചിന്റെ ഇഷ്ടം നടപ്പിലാക്കുന്ന കറുത്ത ജേഴ്സി ഇഷ്ടവരും ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാക്കേണ്ട വെള്ള ജേഴ്സി ഇട്ടവരും. കളി തുടങ്ങിക്കഴിഞ്ഞപ്പോ പിശാചിത്തിന്റെ തന്ത്രത്തിലൂടെ ഈ പ്രകാശത്തിന്റെ മക്കളെ നല്ലൊരു മങ്കിനെയും തന്റെ കൂട്ടത്തിലാക്കിയെടുത്തു. ഇവരോ ഇത് അറിയുന്നുമില്ല. എന്നിട്ട് പിശാചിന് വേണ്ടി ഗോളടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അവർ കടന്നു പോകാനായിട്ട് റെഡിയായി. നിങ്ങൾക്ക് അത് ചിത്രത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. കളയോട് കൂടെ ചേർന്ന് നിന്നാൽ പ്രിയ കുഞ്ഞെ നീയും താഴെ വീഴാനടിയാ. കാരണം കഥ പറഞ്ഞു കള പറിക്കുമ്പോ ഗോളൊന്നും കൂടെ താഴെ വീഴും. ഒല്ലോടെല്ലാം നിങ്ങൾ സ്ക്രീനിൽ കാണോ ആ ഫുട്ബോൾ ടീം വെള്ള ജേഴ്സി ഇട്ടവര്, കറുത്ത ജേഴ്സി എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ചുവന്ന ജേഴ്സി നിങ്ങൾ കാണുക. ശ്രദ്ധിച്ചു, ഇത് പിശാചിന്റെ മക്കൾ, ഇത് ദൈവത്തിന്റെ മക്കൾ. ഇനി തുടർന്ന് കളി നടക്കുവാൻ പോവുക, ഇതാ രണ്ട് ഗോൾ പോസ്റ്റുകൾ കാണാം. ഒരു ഗോൾ പോസ്റ്റ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി ദിവസം 1:26 ദൈവത്തിന്റെ ഇഷ്ടമാണ് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും. നമ്മുടെ ഉള്ളിൽ അടക്കിയെടുത്ത് കളഞ്ഞു, ആദത്തിന്റെ ഉള്ളിൽ വീണപ്പോ തന്നെ അടക്കിയെടുത്ത് എല്ലാം എടുത്ത് കളഞ്ഞു. ഒരാളെ ശവം അടക്കാൻ നേരത്തെ അയാളുടെ പോക്കറ്റുള്ളൊക്കെ എടുത്തിട്ടല്ലേ ചെയ്യുള്ളൂ അല്ലേ? പോക്കറ്റിലും കഴുത്തിലും കാതിലുള്ളതൊക്കെ എടുക്കൂലേ? ഇതേപോലെ നമ്മുടെ വില പിടിച്ച സാധനമായിരുന്നു ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും, അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പൊ അതൊന്നുമില്ല, പകരം ജഡചിന്ത കുത്തി നിറച്ചു. അതിന് പകരം ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിന് പകരം ജഡചിന്ത അവിടെ കുത്തി നിറച്ചു. അപ്പോ വീണ്ടും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് ഇതാ ആ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിലേക്ക് നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോവുക. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടമോ? നമ്മുടെ ശുദ്ധീകരണം തന്നെ എന്ന് പറയുന്നത് അതിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. അതിലേക്ക് നമ്മൾ പോകേണ്ടതിന് പകരം ഇതാ എന്നാൽ പിശാചിന്റെ നിയമം ആഗ്രഹിക്കുന്ന നമ്മളെ വീണ്ടും ഇതാ പാപത്തിലും കുരുടത്വത്തിലും അതോടൊപ്പം തന്നെ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ തിരക്കാക്കി നമ്മളെ ഡിവൈഡ് ചെയ്യാനാണ് പിശാചിന്റെ നിയമം ആഗ്രഹിക്കുന്നത്. ഇതാണ് എങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഈ കളി നടക്കുക. ഇങ്ങനെ ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ സംഭവിക്കണം എന്നറിയാമോ? ഇവിടെ എഴുതിയിരിക്കുന്നു ലവ് ഓഫ് മണി, ലവ് ഓഫ് പൊസിഷൻ ഇൻവേഴ്സ് പീസ് മേക്കിംഗ് ഇൻ ദ ഓൾട്ടർ ഓർ ദ കോസ്റ്റ് ഓഫ് ദയർ എറ്റേണൽ ലൈഫ്.
തല ഒന്നില്ലെങ്കിൽ ഇതാ പണത്തെ കുറിച്ചുള്ള സ്നേഹം, പണത്തോടുള്ള സ്നേഹം, സ്ഥാനമാനങ്ങളോടുള്ള സ്നേഹം, പിന്നെ തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നു. ഇന്ന് രാവിലെ കേട്ടില്ല തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കില്ല. ആ പാസ് ചിന്തിക്കുകയാണ്, ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ വചനത്തിന് എതിർ നിന്ന് സംസാരിച്ചപ്പോ അപ്പുറത്ത് വേറൊരു ദേവാസനുണ്ട്, ഉടനെ അദ്ദേഹം സമാധാനം ഉണ്ടാക്കി. എന്നെ പറഞ്ഞ തലതിരിഞ്ഞ സമാധാനം, അയ്യോ ഞാൻ എന്തിനാ ഈ ചാക്കോ പാസ്റ്ററും മാത്യു പാസ്റ്ററും ഒക്കെ ചുമ്മാ പറഞ്ഞ് അവരുടെ വൈരാഗ്യം ഞാൻ സമ്പാദിച്ചു വെക്കണെന്തിനാ, ഇവിടെ നമുക്ക് സമാധാനം ഉണ്ടാക്കി പോകാം. തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നത് മനസ്സിലായോ? തലതിരിഞ്ഞ സമാധാനം. ചില സമയത്ത് നമ്മൾ യേശുവിന്റെ മാതൃക നമ്മൾ ദൈവത്തോട് ചോദിച്ച് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. യെരുശലേം ദേവാലയത്തിലേക്ക് യേശു കയറിയപ്പോ യേശു കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ തന്റെ ആലയത്തെ കച്ചവട ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. കച്ചവട ഗുഹയാക്കി മാറ്റിയിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു തന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് അവര് വിഴുങ്ങിക്കളഞ്ഞു. എന്ത് പറ്റിയെന്നറിയാമോ? കർത്താവ് അവിടെ സമാധാനമൊന്നും ഉണ്ടാക്കിയില്ല, കർത്താവ് അതിനെ എല്ലാം ഒരു ചാട്ട ഉണ്ടാക്കി അടിച്ചു ഓടിച്ചു. ചില സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഡു ഇറ്റ്. അവിടെ സമാധാനമല്ല, അവിടെ ഒരു കലഹം തന്നെ വരും, പക്ഷെ ദൈവത്തിന്റെ സമാധാനം തുടർന്ന് അവിടെ വരുവാനിടയാവും. ചില വ്യക്തികളെങ്കിലും അങ്ങനെ കടന്നു വരാനിടയാവും. പ്രിയ സഹോദരങ്ങളെ, നേരത്തെ ഈ ലോകത്തിന്റെ സംവിധാന പ്രകാരമുള്ള സിസ്റ്റത്തെ ഞാൻ ഓടിക്കൊണ്ടിരുന്നത്, ലോകത്തിന്റെ ഏത് സംവിധാനം? ഭക്തിയുടെ സംവിധാനം. ഇന്ന് പ്രശസ്തരായ ദേവദാസന്മാരിൽ നല്ലൊരു പങ്കെയും എനിക്കറിയാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് വേണമെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ പഠിപ്പിക്കുന്ന ചിന്തയുണ്ടല്ലോ ലോകത്തിൽ ഞാൻ വേറെ എങ്ങും കേട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ അറ്റത്തോളം ഉയരാമായിരുന്നു. പക്ഷെ ഞാനൊരു തീരുമാനമെടുത്തു, എന്റെ ശുശ്രൂഷയെ, അവര് പ്രകാരമുള്ള ശുശ്രൂഷയെ യാഗമാക്കണം, യാഗമാക്കണം. ആ ശുശ്രൂഷ എനിക്ക് കിട്ടിയില്ലെന്നും വേണ്ടില്ല. എന്റെ സഹോദരങ്ങൾ സത്യമറിഞ്ഞ് അവർ ദൈവസന്നിധിയിലെത്തണം. ആ ഒരു തീരുമാനമെടുത്തപ്പോ ഞാൻ മനസ്സിലാക്കി, കർത്താവ് മനസ്സിലാക്കുന്നത് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലൊരു വലിയ നമ്പറും സ്വർഗരാജ്യത്തിൽ ഒരു സീറോ ആകാനൊക്കെ നല്ലത്. ഇതാ ഇവിടെ നമ്പർ കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും ക്വാളിറ്റി ഉള്ള ജനത്തെ, ഒരു ജനവിഭാഗത്തെ ഒരുക്കി അവരെ ദൈവരാജ്യം അവകാശമാക്കിയ അതാണ് തേജസ് എന്ന് മനസ്സിലാക്കി എന്റെ ശുശ്രൂഷയെ ആ യാഗപീഠത്തിൽ കത്തിച്ചു കളയാൻ ഞാൻ തീരുമാനിച്ചു. ഏത് ശുശ്രൂഷയെ? ലോകപ്രകാരമുള്ള ഒരു ശുശ്രൂഷയെ. ഇവരെയെല്ലാം ഇവർ പറയുന്ന, അതായത് നുണകളെയെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയെ. നോ, ആര് പറഞ്ഞാലും ആർക്കും വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു തുറന്ന പുസ്തകം പോലെ ഈ പുസ്തകത്തിനെതിരാണ് ഞാൻ പറയുന്നതെങ്കിൽ ദൈവദാസന്മാരെ, എന്നെ ചൂണ്ടിക്കാണിക്ക്, ഞാൻ തെറ്റുതിരുത്താൻ തയ്യാറാണ്. അല്ല എങ്കിൽ ഈ പുസ്തകത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ധൈര്യത്തോടെ സ്വർഗത്തിന്റെയും പിശാചിന്റെയും ഈ ലോക സമൂഹത്തിന്റെയും മുമ്പാകെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരു തുറന്ന പുസ്തകമാക്കി നിർത്തിയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ചിലരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരങ്ങളെ നേർവഴിക്ക് നടത്താൻ പറ്റൂ. അപ്പോ ചിലർ ചിന്തിക്കും ഈ വ്യക്തി മാത്രം എന്താ ഇങ്ങനെ, പക്ഷെ ഒരു ദൈവദാസന്മാർ ഈ വ്യക്തിക്കെതിരെ വരുന്നില്ലല്ലോ, എന്തുകൊണ്ടാ വരാൻ പറ്റാത്തെ? കാരണം വരാൻ പറ്റില്ല, ഉള്ളിൽ ദൈവം വസിച്ച ദൈവത്തിന്റെ ചിന്തയാ ഭൂമിയിലേക്ക് അറിയിക്കുന്നത്. ദൈവത്തിന്റെ ചിന്ത, ആരുടെ മുഖനോട്ടമില്ല, പറയേണ്ടത് ആസ് ഇറ്റ് ഈസ് പറയുക. ബൈബിളിൽ ഉള്ളത് ആരെങ്കിലും ബൈബിൾ പ്രകാരം തിരുത്തിയാൽ തിരുത്താൻ തയ്യാറാകുക. ഹല്ലേലൂയ. കാരണം ഞാൻ എല്ലാം തികഞ്ഞവനല്ല, പക്ഷേ തികഞ്ഞവരായി ആ ഉള്ള ഒരു വ്യക്തിത്വം എനിക്ക് നാഥനായി എന്റെ തലയായി ഉണ്ട്. ആ തികവിലേക്ക് എന്നെ കൊണ്ടുവരിക. അതുകൊണ്ട് ഇൻവേഴ്സ് പീസ് ഉണ്ടാക്കാൻ പോകരുത്. ഇവൻ കുടുംബത്തിൽ പോലും ഇൻവേഴ്സ് പീസിലേക്ക് പോകരുത്. ഹല്ലേലൂയ. തലതിരിഞ്ഞ സമാധാനം. ചില ദേവദാസന്മാർ പറഞ്ഞേക്കാം, എന്തൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നേ, ഉടനെ അവർ പറയും ഏതോ കുടുംബത്തിന് സമാധാനം ഉണ്ടാക്കണ്ടേ. കുടുംബത്തിന് സമാധാനം വേണ്ടേ? ഞാൻ അവിടെ നിയോജന പ്രകാരമൊക്കെ പെരുമാറാൻ പോയാലേ ഉള്ള സമാധാനം പോ. അപ്പൊ കുടുംബത്തിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവ വചനത്തെ യാഗമാക്കി കളയരുത്. ദൈവവചനത്തെ യാഗമാക്കരുത്. ഇവിടെ എല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് വ്യക്തിപരമായി സമാധാനം ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ നേരെ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇതാ നീ ദൈവമേ അങ്ങ് എന്നെ ഏൽപ്പിച്ച ഭാര്യ, ഞാൻ പറയുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ എന്റെ കൈയെടുക്കാനോ കാലെടുക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഈ കേസ് കേട്ട് ഞാൻ അങ്ങേ അറിയിക്കുന്നു. നിങ്ങൾ കണ്ടോ ദൈവം അവിടെ ഇടപെടും.
ദൈവം അവിടെ ഇടപെട്ട് കാര്യങ്ങൾ ക്ലിയർ ആകും. കാരണം ദൈവവചനത്തിന് ഒരിക്കലും ഒരു പരാജയമില്ല, പരാജയപ്പെടുകയില്ല. ഞാൻ അയച്ച വചനം അത് കാര്യം സാധിച്ചേ മടങ്ങി വരികയുള്ളൂ. അപ്പൊ ഇൻവേഴ്സ് പീസ് ഉണ്ടാക്കാൻ പോകരുത്. അപ്പോ ഇൻവേഴ്സ് പീസ്, തലതിരിഞ്ഞ സമാധാനം, ഇതുകൊണ്ടെല്ലാം നമ്മൾ ഇതാ തോറ്റു പോവുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ കാണാം. ഓക്കെ, വെള്ള ടീമിൽ ഇപ്പൊ ആള് കുറഞ്ഞു, വെള്ള ടീമിലേക്ക് ആള് കുറഞ്ഞു. വെള്ള ടീമിലെ ആളുകളൊക്കെ ഇവരെ ഈ കറുത്ത അല്ലെങ്കിൽ ചുവന്ന ജേഴ്സി ഇട്ടവരെ പിടിച്ചെടുത്തു. ഇനി ഈ വെള്ള ടീമിലെ ആളുകളെന്ന് പറയുന്നത് ഇവരൊക്കെ വെളിച്ചത്തിന്റെ മക്കളാ, പക്ഷേ ഇവരൊക്കെ ഇൻവേഴ്സ് പീസ് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ഞാനത് പറഞ്ഞാൽ ഇനിയിപ്പോ സെൻട്രൽ പാസ്റ്റർക്ക് ഇഷ്ടമായില്ലെങ്കിലോ, ഇനി ഞാനത് പറഞ്ഞാൽ ഓ ഇനിയിപ്പോ ചാക്കോ മുതലാളിക്ക് ഇഷ്ടമായില്ലെങ്കിലോ, ഇനി ഞാനത് പറഞ്ഞാൽ ഓ മേരി കൊച്ചമാക്കി ഇഷ്ടമായില്ലെങ്കിലോ, ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്? യേശു ഇങ്ങനെ അങ്ങാനും ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മളുമല്ലോ ഇന്നിവിടെ എത്തും. യേശു പകരം നമ്മൾ ചെയ്യുന്നത് പോലെ ഈ മഹാപുരോഹിതനായ കയ്യപ്പാവോടും ഹന്നാവോടും ജോർജിനോടുമൊക്കെ സ്റ്റേജ് പങ്കിടുവാൻ എനിക്ക് കിട്ടിയ മഹാഭാഗ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു, ഇത് എനിക്കൊരു പ്രിവിലേജായി ഞാൻ കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് യേശു വന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്നിവിടെ എത്തത്തില്ലായിരുന്നു. മനസ്സിലായോ? പകരം തെറ്റി കണ്ടപ്പോൾ യേശു അവിടെ പറഞ്ഞത് വെള്ളമേറ്റ കുഴിമാടകളെ. ധൈര്യമുണ്ടോ? നിങ്ങൾ കരയും കടലും കടന്ന് സുവിശേഷം എന്ന രീതിയിൽ ഒരു തരം മതത്തിൽ ചേർക്കുന്നു. ആളെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ചേർന്ന ശേഷം നിങ്ങൾ അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യം ആക്കി തീർക്കുന്നു. ഇന്ന് സംഭവിക്കുന്നത് അതാ. യേശു പറഞ്ഞ പോലെ തുറന്നു പറയുക. സുവിശേഷം പറയും, യേശുവിനെ കർത്താവ് എന്ന് പറയിപ്പിക്കുന്നു. റോമനാണ് 10:9 പ്രകാരം അവർ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു. സുവിശേഷം അറിയിക്കണമെന്ന് പറയുന്നു. അവര് ഇവര് കേട്ടതുപോലൊരു സുവിശേഷം അവരും അറിയിക്കുന്നു. യേശു അറിയിച്ച പോലൊരു സുവിശേഷമല്ല, ഇവര് കേട്ടതുപോലൊരു സുവിശേഷം അവരും അറിയിക്കുന്നു. തുടർന്ന് അവരെ അഭിഷേകം പ്രാപിക്കുന്നു. അവര് കേട്ടതുപോലെ സുവിശേഷം അവരും അറിയിക്കുന്നു. പിന്നെ അവര് സുവിശേഷം അറിയിക്കുന്നു, അവര് കേട്ടതുപോലെ സുവിശേഷം അവരും അറിയിക്കുന്നു. അങ്ങനെ സുവിശേഷമില്ലാത്ത സുവിശേഷമായി, ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി പോലെ, സുവിശേഷമില്ലാത്ത സുവിശേഷവുമായി ഇവരൊക്കെ ഇറങ്ങുന്നു. അവസാനം കർത്താവിന്റെ അടുക്കൽ വരുന്നു, കർത്താവേ ഞങ്ങളൊക്കെ കർത്താവായി സ്വീകരിച്ചവരാട്ടോ. കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞവനൊന്നും അല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം. അത് ചെയ്തവരാ സ്വർഗരാജ്യ അവകാശമാണ്. അടുത്ത കൂട്ടിൽ വന്ന് പറയുന്നു, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. കർത്താവ് അവരുടെ അത്ര പോലും പറഞ്ഞില്ല, ദേ ഡോറ് ഗെറ്റ് ഔട്ട് എന്ന രീതിയിൽ അധർമ്മം പ്രവർത്തിക്കുന്നതിന് എന്നെ വിട്ട് പോകരുത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തിലേക്ക് നമ്മൾ കബളിപ്പിക്കപ്പെട്ടു. ഇതാ വെള്ളവസ്ത്രധാരികൾ നേരെ ഇപ്പൊ കയറി നിൽക്കുന്നത്, ഇതാ ചുമന്ന വസ്ത്രധാരികളോട് കൂടെ നിൽക്കുകയാണ്. ഇവരിനി ഗോളടിക്കാൻ പോണോ എങ്ങോട്ടേക്കാണെന്നറിയാമോ? നേരെ ഇതാ ലോകത്തിന്റെ മോഹത്തിൽ, ലോകത്തിന്റെ ഇഷ്ടത്തിലേക്കാ ഗോളടിക്കണേ. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ സ്വരൂപവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല. ദൈവത്തിന്റെ ഉൽപ്പത്തി 1:26 പറയാണ്, ഇതാ ദൈവം പറയാണ്, എന്റെ സാദൃശ്യവും എന്റെ സ്വരൂപവും ഉള്ളവർ ഭൂമിയെ വാഴട്ടെ. ആരാ ഭൂമിയെ വാഴേണ്ടത്? അവരുടെ യോഗ്യത എന്താ? ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ സ്വരൂപവും. ഈ നാളുകളിൽ വിശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. സുവിശേഷം വ്യക്തമായി മനസ്സിലാക്കുക. ഇതാ എബ്രായലേഖനം 1:1 വായിച്ച് ദൈവലേഖനം 1:1 പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും
പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ദൈവം പണ്ട് ഭാഗം ഭാഗമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തു. അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തു. നമുക്ക് പുത്രനെ അറിയാം, പുത്രനെ അരുളി ചെയ്ത് എന്താണെന്ന് അറിയത്തില്ല. പുത്രനെ അറിയുന്നു, പുത്രൻ എന്താണ് അരുളി ചെയ്തത്, ആ പുത്രൻ അരുളി ചെയ്തതാണ് സുവിശേഷം. ഇതാണ് നമ്മുടെ അവകാശം, അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇനി ഇതാ നേരത്തെ ഭാഗം ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. എന്താ പിതാക്കന്മാരോട് അരുളി ചെയ്ത? ആദത്തോട് അരുളി ചെയ്ത് ഓർക്കുന്നുണ്ടോ? ആദാണ് ആദ്യ പിതാവ് അല്ലെ? തലയിൽ കേട്ടിട്ട് പറഞ്ഞു, നീ സന്താന പുഷ്ടിതനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. ഉടനെ ആദ്യത്തെ കുടിയാൻ എന്നാ പറഞ്ഞെ? ഇവനാണ് അവകാശി, ഇവനെ തന്നാൽ അവകാശം നമ്മുടേതാകും. അപ്പൊ ഇവനൊക്കെ അവകാശിന്റെ മുകളിലാക്കണം കളിച്ച്. ഉടനെ പിശാച് അവകാശിയെ കൊന്നു, പാപത്തിൽപ്പെടുത്തി അവകാശിയെ കൊന്നുക. തുടർന്ന് ദൈവം ഒരാളെ അന്വേഷിച്ചു, അനുസരിക്കുന്നവനെ. അവസാനം മനസ്സിലാക്കി, അബ്രഹാം അനുസരിക്കുന്നവന്. അബ്രഹാമത്തിന് കൊടുത്തു ഇതേ വാഗ്ദത്വം, പിതാക്കന്മാരെ അരുളി ചെയ്യുക. എന്താ അബ്രഹാമത്തിന് കൊടുത്ത വാഗ്ദത്വം? അബ്രഹാമത്തിന് കൊടുത്ത വാഗ്ദത്വം എന്ന് പറയുന്നത് അബ്രഹാമത്തോട് പറയുകയാണ്, അബ്രഹാം ലോകാവകാശി ആയിത്തീരും എന്ന വാഗ്ദത്വം. അബ്രഹാം ലോകാവകാശി ആയി തീരും എന്നുള്ള ഒരു വാഗ്ദത്തം. ഉൽപ്പത്തി പുസ്തകം 12:1 വായിച്ചാണ് യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. വായിച്ചാട്ടെ റോമലേഖനം 4:1 അതിന്റെ 13 വാക്യം. നാലിന്റെ 13, ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്താണ് അബ്രഹാമിന് എഴുതിയ വാഗ്ദത്തം? ലോക അവകാശി ആകും. മനസ്സിലായി? ഇപ്പൊ ലോകം മുഴുവൻ ആരുടെ കയ്യിലാണ് കിടക്കണേ? എന്തിനാ, എന്താണ് അബ്രഹാമിന്റെ വാഗ്ദത്വം? ലോക അവകാശി ആകും. ആരത്തോട് എന്നാ പറഞ്ഞേ? ഭൂമിയെ മുഴുവൻ അടക്കി വാഴുക. പക്ഷെ നഷ്ടപ്പെടുത്തിയതിന് ശേഷം അബ്രഹാമിന് എന്നാ പറഞ്ഞ്? ലോക അവകാശി നീ ആകും. അപ്പൊ പുതിയ കുടിയാനാരാ? അബ്രഹാമിന്റെ മക്കളാ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്കും കൂടെ വരണം. അവർ ലോകാവകാശി ആയി തീരണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഭാഗം ഭാഗമായി പിതാക്കന്മാരോട് പറയുന്നത് കേട്ടോ. ഭാഗം ഭാഗമായി പിതാക്കന്മാരോട് പറയുകയാണ്. ഇനി ദാനിയേൽ പ്രവാചകന്റെ മുഖാന്തരം പറയുന്നത് ശ്രദ്ധിക്കാം. ദാനിയേൽ 7:18 ഇത് തന്നെയാ പറയുന്നേ, നിങ്ങൾ ലോകാവകാശിയായി തീരും. 7:18 എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ഇതാ ദാനിയേൽ മറ്റൊരു പിതാവ് ദാനിയേലിനോട് പറയും, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം പറയുകയാണ്, അത്യുന്നതനായ വിശുദ്ധന്മാർ എന്നാ പ്രാപിക്കും?
രാജ്യത്വം പ്രാപിക്കും, അവർ ലോകത്തിന്റെ അധികാരം ഏറ്റെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? പണ്ടലയോ ഭാഗം ഭാഗമായി പിതാക്കന്മാരിലൂടെ സംസാരിച്ചു. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് അത് തന്നെ പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നു. അത് തന്നെ പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നു. ഹല്ലേലൂയ. എബ്രായരിലേക്ക് കടന്നു വന്നാട്ടെ. ആ സംസാരിക്കുന്ന സന്ദേശം എന്തെന്ന് നാം മനസ്സിലാക്കാതെ നാം ആയിരിക്കുന്ന സമയത്ത് പ്രിയ സഹോദരങ്ങളെ നാം പെട്ടുപോകാനിടയാകുന്നു. പുത്രനെ ശ്രദ്ധിച്ചാതെ, പുത്രൻ എന്താ പറയുന്നത് മനസ്സിലാക്കുക. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തര പിതാക്കന്മാരോട് അരുളിച്ചു. ഇനി ഈ അന്ത്യകാലത്തോ? ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മളോട് അരുളിച്ചെയ്തിരിക്കുന്നു. ഒരു മാറ്റവും ഇല്ല. എന്താണ് പുത്ര മുഖാന്തരം അരുളിച്ചത്? അവനെ താൻ ശ്രദ്ധിച്ചേ. എന്താ പുത്ര മുഖാന്തരം അരുളിച്ചത്? പുത്രൻ പറഞ്ഞതല്ലേ പുത്രൻ അരുളിച്ചത് അല്ലേ? വായിച്ചേ മാർക്കോസ് 1:15. എന്താ പുത്ര മുഖാന്തരം പറഞ്ഞ്? നമുക്ക് പുത്രനെ അറിയാം, പുത്ര മുഖാന്തരം എന്താ പറഞ്ഞെന്ന് അറിയത്തില്ല. ഇതാ പ്രശ്നം. എന്താ പുത്രൻ പറഞ്ഞ്? ഇത് നാം മനസ്സിലാക്കണം. എന്താ പുത്രൻ പറഞ്ഞ്? വായിച്ചേ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പൻ എന്ന് പറഞ്ഞു. പുത്രൻ പറഞ്ഞതാണ് ഈ കാണുന്നത്. ഇനി ലൂക്കോസ് 12:32 വായിച്ചേ. ഇതാ പുത്രൻ എന്താ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. പുത്രൻ പറഞ്ഞത് ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം പറയുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം ഭൂമിയെ സമീപിച്ചു. അതായത് ദൈവത്തിന്റെ കുടുംബം, ദൈവം നമ്മളോട് താമസിക്കുന്ന സംഭവം ഭൂമിയെ അടുത്തിരിക്കുകയാണ്, സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്നാൽ എന്താണ് ഗുണം? ഇതാ വായിച്ചേ. ചെറിയ ആട്ടിൻകൂട്ടമേ, ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ് രാജത്വം, രാജത്വം നിങ്ങൾക്ക് നൽകുവാൻ, നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രൻ എന്താ പറഞ്ഞപ്പോ? അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം എന്താ പറഞ്ഞു? ദൈവം ഭൂമിയെ ഭരിക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ രാജത്വം ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടാൽ നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചു. അതായത് ഭൂമിയുടെ രാജ്യത്തെ നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചു. ഇതല്ല പ്രേമത്തോട് പറഞ്ഞേ, ലോകാവകാശി ആകും. ഹല്ലേലൂയ. ഇതല്ലേ ദാനിയേൽ പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞേ? അത്യുന്നത വിശുദ്ധന്മാർ എന്നേക്ക് സദാകാലത്തേക്കും ഭൂമിയുടെ രാജ്യത്തെ ഏറ്റെടുക്കും. ഒരു മാറ്റവും എങ്ങൂല്ല. അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം അത് പറയുകയാണ്. ഇനി ഹെബ്രായ ലേഖന 2:2 വന്നി. ഹെബ്രായ ലേഖന 2:2 കടന്നു വരുമ്പോ ഇത് നമുക്കറിയാം. ഇതാ ഇത് തന്നെ അവിടെ പറയുകയാണ്. വീണ്ടും നാം എന്ത് ചെയ്യണമെന്നറിയാമോ? ആ ദൈവദാസന്മാർ അവരൊഴുകിപ്പോയി, ദൈവമക്കൾ ഒഴുകിപ്പോയി. അവരെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ്. യേശുവിന്റെ സുവിശേഷം, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ലോകത്തിലേക്ക് അറിയിച്ചവരാ. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സുഖമാക്കി എന്നൊക്കെ പറഞ്ഞവരാ. പക്ഷെ ഒറ്റ കാര്യം അവർക്ക് സംഭവിച്ചു, അവർ ഒഴുകിപ്പോയി. ന്യായവിധി വന്നപ്പോൾ അവർ ഒഴുകിപ്പോയി. ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് നാം ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? എന്താ? ഒന്നുറക്കെ വായിച്ചേ. എബ്രായ ലേഖനം 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, കേട്ടത് എന്തത്? ഇപ്പൊ കേട്ട തന്നെ നമുക്ക് അറിയത്തില്ലല്ലോ, പറഞ്ഞവനെ മാത്രമല്ലേ അറിയത്തുള്ളൂ. കേട്ട നമുക്ക് അറിയത്തില്ല, പറഞ്ഞ യേശുവിനെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. യേശു എന്നാ പറഞ്ഞെന്ന് നമുക്ക് അറിയത്തില്ല. ആരും നമ്മൾ ബൈബിളിലെ സിലബസ് തരുന്നില്ല. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പൊ എന്താണ് ആവശ്യം ഒഴുകി പോകാതിരിക്കണമെങ്കിൽ? കേട്ടത് ആരിൽ നിന്ന് കേട്ടത്? പുത്രനിൽ നിന്ന് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി കരുതിക്കൊണ്ടില്ലെങ്കിൽ വീണ്ടും താഴേക്ക് പറയുന്നുണ്ട്, ഒന്നും കൂടി ക്ലിയർ ആയിട്ട് താഴേക്ക് പറയുന്നുണ്ട്. കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിയില്ലെങ്കിൽ എന്നാ പറ്റൂ എന്ന് താഴേക്ക് വായിച്ച്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, ന്യായപ്രമാണത്തിന്റെ കാര്യം പറഞ്ഞു, അത് ലംഘിച്ചാൽ അടി കിട്ടും, ശിക്ഷ കിട്ടും, അതിന് ലഭിച്ചു എങ്കിൽ താഴേക്ക്,
കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. ആര് പറഞ്ഞത്? ആരാ പറഞ്ഞ? കർത്താവിനെല്ലാം നമുക്കറിയുള്ളൂ. കർത്താവ് പറഞ്ഞു ഞാൻ അറിയത്തില്ല. കഴിഞ്ഞ കാലം വരെ നമുക്കറിയുന്ന കർത്താവിനെ അല്ലേ ഉള്ളൂ. ഓ, ഞാൻ യേശുവിന്റെ ആളാ കേട്ടോ. നമുക്ക് ആളെ അറിയാം. യേശു പറഞ്ഞറിയണം. കേട്ടത് കരുതിയില്ലെങ്കിൽ എന്നാ പറ്റും? ഒഴുകി അവരെ ന്യായവിധിയിൽ ഒഴുകിപ്പോയി. അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. അവർ രോഗികൾ അഭിഷേകം പ്രാപിച്ചു. രോഗികളെ സോക്കിയാക്കി ഭൂതങ്ങളെ പുറത്താക്കി എല്ലാം കഴിച്ചിട്ട് ന്യായവിധി അവർ ഒഴുകിപ്പോയി. കർത്താവ് അത് കേറ്റാവും, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല. ഒഴുകിപ്പോയി. അപ്പോ യേശു ക്രിസ്തു പറഞ്ഞത് ശ്രദ്ധയോടെ ഞാൻ കരുതണം. കേട്ടത് കരുതണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന ആളുകളെ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ. കേട്ടത് നാം കരുതാതെ ഇരുന്നാൽ. ആരിൽ നിന്ന് കേട്ടത്? കർത്താവായ യേശുവിൽ നിന്ന് കേട്ടത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും. ദൈവ സാക്ഷി നിന്നാണ് അതിന്. ഏതിന്? യേശു പറഞ്ഞതിന്. യേശു പറഞ്ഞതിന് ദൈവ സാക്ഷി നിന്നു. തുടർന്ന് പറയാണ്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അപ്പൊ ആരാ ഇത് കേട്ടത്? യേശു പറഞ്ഞത് ആരാ കേട്ടേ? തന്റെ അപ്പോസ്തലന്മാർ. ശരിയല്ലേ? ആ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? നമുക്കത് വീണ്ടും പറഞ്ഞ് ഉറപ്പിച്ചു തന്നു. മനസ്സിലായോ? അതിനെ നാം ഗണ്യമാക്കാതെ പോയാൽ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴുകിപ്പോ? യേശു പറഞ്ഞ, കർത്താവ് പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് കേട്ടല്ലോ. ദൈവരാജ്യ സുവിശേഷം. ഈ ദൈവരാജ്യ സുവിശേഷത്തിന്റെ മറ്റൊരു പേരാണ് ഇത്ര വലിയ രക്ഷ. ഇത്ര വലിയ രക്ഷ. മനസ്സിലായോ? നാം യേശുവിനെ അംഗീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. തുടർന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അവസാനം നാം രക്ഷിക്കപ്പെടും. ഇതെല്ലാം കൂടി ചേർത്താണ് ദൈവരാജ്യ സുവിശേഷം. ഇത്ര വലിയ രക്ഷ. ഇതിന്റെ വേറൊരു പേരാണ് അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വായിച്ചേ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അപ്പൊ ഇത്ര വലിയ രക്ഷയുടെ മറ്റൊരു പേരെന്താ? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. ഇതല്ലേ ദൈവരാജ്യം? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, അത് ദൂതന്മാർക്കല്ല കീഴടക്കിയിരിക്കുന്നത്. അപ്പോ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ സംഭവം ഇത് വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഇതാണ് ഈ അവകാശത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ദൂതന്റെ കയ്യിൽ നിന്ന്, ദൂതന്മാരുടെ കയ്യിൽ നിന്ന് ഈ അവകാശം നമുക്ക് നേടിത്തരുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇതാ ദൈവം ഏറ്റെടുക്കുന്നു, നമ്മളെ ഏൽപ്പിക്കുന്നു. ഇവിടാണ് ആ ശുശ്രൂഷ നമ്മളെ കണ്ടത്. ഇതാ ഒന്നാമത്തെ കുടിയാനെ നീക്കി ആ ഗൃഹസ്ഥൻ വരുമ്പോ എന്ത് ചെയ്യും? അവൻ ആ കുടിയാന്മാരെ വല്ലാതെ നിഗ്രഹിച്ചിട്ട് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാരുടെ കയ്യിലേക്ക് തോട്ടം ഏൽപ്പിക്കും. അപ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും തക്ക സമയത്ത് ഫലം കൊടുക്കുന്നവരായി കാണട്ടെ. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉള്ളവരായി കാണട്ടെ. ഹല്ലേലൂയ. അല്ലാതെ ദൈവം തന്ന പ്രോപ്പർട്ടിയുടെ പുറകെ ഓടുന്നവരായിട്ടല്ല. പകരം പ്രോപ്പർട്ടി എന്തൊക്കെ ദൈവം തന്നാലും എന്തൊക്കെ സ്ഥാനം തന്നാലും ഇതൊന്നും എന്റേതല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് കൈകാര്യം ചെയ്ത് ദൈവത്തിന് കണക്ക് കൊടുക്കാൻ തയ്യാറാകണം. മനസ്സിലായോ? ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഏതൊരു മനുഷ്യന് ശ്രേഷ്ഠ അധികാരത്തിന് കീഴടങ്ങിയിരിക്കട്ടെ. മനസ്സിലായോ? ഈ ഭൂമിയിൽ നമ്മളുടെ മുകളിലുള്ളവർക്ക് കണക്ക് കൊടുക്കണം. അവരേ, ഇതാ ഞാൻ ദിവസവും ചെന്ന് കഴിയുമ്പോ, മീറ്റിംഗ് കഴിയുമ്പോ എന്റെ പേഴ്സണൽ ലൈഫ് അറിയാമെന്ന് എനിക്കറിയാം. ഇതാ നേരെ ചെന്നിട്ട് ആളോട് സംസാരിക്കാനല്ല പോകുന്നത്, നേരെ മുട്ടുമടക്കം. നേരെ മുട്ടുമടക്കി ഒന്നില്ലെങ്കിൽ രണ്ട് കൈ മുകളിലേക്ക് ഉയർത്ത്, അല്ലെങ്കിൽ കട്ടിലിന്റെ ഭാഗമാണെങ്കിൽ താഴേക്ക് നിൽക്കും. എന്നിട്ട് തത്ത പറയുന്നത് പോലെ ഓരോരോ കാര്യവും ഞാൻ കർത്താവോട് പറയും. കർത്താവേ, ഇന്ന വ്യക്തി ഇന്നത് പറഞ്ഞു, ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വേറൊരാളെ കണ്ടു, അയാളോട് പറഞ്ഞു, ആ വ്യക്തി എന്നോട് ചൂടായി. ഇതാ വേറൊരാളോട് എന്റെ ഒരു സ്റ്റാഫിനോട് ഇങ്ങനെ പറഞ്ഞു, അവൻ എന്നോട് മറുചോദ്യം ചോദിച്ചു. ഇതാ വേറൊരാളോട് ഇങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു. ദൈവം ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഉത്തരം എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും.
കാരണം ഞാൻ ദൈവത്തോട് ഉത്തരം കൊടുക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ട? ഹല്ലേലൂയ. ഒരാൾ ഇന്നത് ചെയ്തു, ഒരാൾ ഇന്നത് ചെയ്തു, ഒരാൾ ഇന്നത് ചെയ്തു, ഇതൊക്കെ നമ്മൾ ഇന്നേ ദൈവത്തോട് കണക്ക് കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഏത് സമയത്താണ് നമ്മൾ റെഡി ആയിരിക്കാം? ഒന്നും നമ്മുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്, എല്ലാം ദൈവത്തിൻ്റെതാണ്. എന്ത് ചെയ്യുമ്പോഴും ദൈവത്തോട് ചോദിച്ച് നാം ചെയ്യുക. നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ടെൻഷൻ ഇല്ല, കാരണം നമ്മളല്ല ഒന്നിൻ്റെ ഓണർ, എല്ലാം ദൈവത്തിൻ്റെ, എല്ലാം ദൈവത്തിൻ്റെതാണ്. നാം ദൈവത്തിന് കീഴിൽ നിൽക്കുക. നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ലോക സ്നേഹവും ജഡചിന്തയുമാണ് നമ്മുടെ പ്രശ്നം. മറ്റുള്ളവന്റെ കോപപരമായ ഒരു വാക്ക് നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് ജഡചിന്ത ഇളകും. ആ ജഡചിന്ത ഇളകുമ്പോൾ പ്രിയരെ നാം മനസ്സിലാക്കേണ്ട, സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലത്തെ നാം മിണ്ടാതെ ഇരിക്കണം. ആ സമയത്ത് ദുഷ്ടൻ ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ എന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ വായ തുറക്കാതെ കടിഞ്ഞാനിട്ട് കാക്കും. മനസ്സിലായോ? വായ തുറക്കരുത്. നിങ്ങൾ എഴുത്തുകാരാണെങ്കിൽ നിങ്ങൾ അപ്പോൾ പേന എടുക്കരുത്. നിങ്ങൾ വാട്സപ്പിന്റെ മുമ്പിലാണെങ്കിൽ ഉടനെ നിങ്ങൾ ചാറ്റ് ചെയ്യരുത്. നിങ്ങൾ പാപത്തിൽ വീഴുവാനിടയാണ്. മനസ്സിലാകുന്നുണ്ടോ? പകരം നിങ്ങളുടെ വാ മാത്രമാണ് അന്ന് അടച്ചതെങ്കിൽ, അന്ന് വാ മാത്രം അടച്ചതെങ്കിൽ ഇപ്പോ നിങ്ങളുടെ കണ്ണ് അടയ്ക്കുക, നിങ്ങളുടെ കൈയെ അടയ്ക്കുക, എഴുതാതിരിക്കുക, ചാറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ അല്പനേരം ദൈവ സന്നിധിയിൽ ഇരിക്കുക. ആദ്യം വരുന്നത് ജഡികം, പിന്നത്തേതിലെ ആത്മികം വരും. ഗ്ലോറേ. ആദ്യം വരുന്നത് പ്രാകൃതം, പിന്നത്തേതിലെ ആത്മികം വരും. ഹല്ലേലൂയ. ഇതിന്റെ നിഴലാണ് ആദ്യം വന്നത് കയ്യിനാ, പിന്നത്തേതിലെ ഹാബേൽ വന്നോളൂ. ആദ്യം വന്നത് യേശാവ, പിന്നത്തേതിലെ യാക്കോവ് വരുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലെ പ്രാകൃത മനുഷ്യനാണ് നമ്മളുടെ ആദ്യം വെളിപ്പെടുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇവിടെ എങ്ങും നമ്മൾ പിശാചിന് ഇടം കൊടുക്കരുത്, ഒരിക്കലും ഇടം കൊടുക്കരുത്. എപ്പോഴും താഴ്മ ധരിക്കാൻ ഇടയാകണം. ഇതാണ് ആ ഗോൾ പോസ്റ്റിലേക്ക് ഈ കാര്യങ്ങളെ, അതായത് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും എന്ന ഗോൾ പോസ്റ്റിലേക്ക് വേണം നമ്മൾ എപ്പോഴും ഓടിച്ചെല്ലാൻ. അവിടെ വേണം നമ്മൾ ഗോലടിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അതിനു പകരം കുറെ പദ്ധതികളും പ്ലാനുകളും മാത്രം ഒതുക്കി അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം എന്നറിയാമോ? ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ റിക്വയർമെന്റിലേക്ക് കടന്നു വരണം. എന്റെ സാദൃശ്യവും എന്റെ സ്വരൂപവും ഉള്ളവർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമാണ്. അതാ നമുക്ക് ഇല്ലാത്തത്. ഹല്ലേലൂയ. ശത്രുവിനെ സ്നേഹിക്കാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ നിന്ദിക്കുന്നവനെ, മുഖത്ത് തുപ്പുന്നവനെയും അവനും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പഠിപ്പിച്ച അതേ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതുണ്ടായി വരണം, അതുണ്ടായി വരണം. ഹല്ലേലൂയ. തിന്മ പ്രവർത്തിക്കുന്നവരോട്, ഗോസിപ്പ് പറയുന്നതിനോട് അകന്നു നിൽക്കുക. അങ്ങനെയുള്ളവരോട് അടുക്കാൻ പോകരുത്, മാറി നിൽക്കുക. പക്ഷെ നിന്റെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കണ്ട് അവന്റെ ആ വ്യക്തിത്വങ്ങളോട് കൂട്ടുകൂടുക. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. നീ മനസ്സിലാക്കുക, നിന്നെ മൂർച്ച കൂട്ടുന്ന ഇരുമ്പ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ആ മൂർച്ച കൂട്ടുന്ന ഇരുമ്പോട് ചേർന്ന് നിൽക്കുക. അല്ലാതെ നനഞ്ഞ സ്പോഞ്ചിനോട് കയറി വാക്കത്തിൽ കൂറിയിരിക്കരുത്. ആ വാക്കത്തിന് ഉള്ള മൂർച്ച കൂടിപ്പോവും. ഗ്ലോറി. നിന്റെ കൂട്ടുകാരെ നീ തന്നെ സെലക്ട് ചെയ്യുക. എപ്പോഴും യേശുവോട് കൂടെ നടക്കുക. നീ യേശുവെ പോലെയായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ പറയുകയാണ്, ദാ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, ഇത്ര വലിയ രക്ഷ കർത്താവ് പറഞ്ഞു തുടങ്ങിയത്. ഇതിന്റെയൊക്കെ പേരെന്താ? ദൈവരാജ്യം. മനസ്സിലായോ? എല്ലാത്തിനും ഒറ്റ പേരാ, സുവിശേഷം, ദൈവരാജ്യം. ഇതാണ് കർത്താവ് യേശു പിതാവിനൊക്കെ വിളിച്ചു പറഞ്ഞത്, ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി. എങ്ങനെയാ? യോഹന്നാൻ 17:4 കർത്താവ് പറയാ, ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി. എങ്ങനെയാണെന്നറിയാമോ? നീ പറഞ്ഞത് ഞാൻ ഇവരോട് പറഞ്ഞു, നീ എനിക്ക് തന്ന സന്ദേശം ഞാൻ ഈ ജനത്തിന് കൊടുത്തു. 17:4 വായിച്ച്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇതാ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയരെ, എങ്ങനെയാ മഹത്വപ്പെടുത്തിയ? പ്രവൃത്തി തികച്ച മഹത്വപ്പെടുത്തിയ. ഇവിടെ നിങ്ങൾക്ക് കാണാം, കാൽവരി ക്രൂസിലെ യാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഫിനിഷ്ഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ഒരു റിപ്പോർട്ട് കൊടുക്കുക, പിതാവിന് ഞാൻ പൂർത്തീകരിച്ചു എന്ന പ്രവൃത്തി. അപ്പൊ കള്ള റിപ്പോർട്ട് ആയിരിക്കണമല്ലോ ഇത്. കാരണം കാൽവരി ക്രൂസിൽ ഇതുവരെ യാഗമായിട്ടില്ല. അതിനു മുമ്പേ ഇതാ പിതാവിനെ നോക്കി പറയുകയാണ്, ഞാൻ പ്രവൃത്തി പൂർത്തീകരിച്ചു, ഞാൻ പ്രവൃത്തി പൂർത്തീകരിച്ചു.
മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഫിനിഷ്ഡ് വർക്കിന് മുമ്പ് വേറൊരു ഫിനിഷ്ഡ് വർക്ക്. ഈ പ്രവൃത്തി എന്താണെന്ന് നാം തിരിച്ചറിയണം. ഈ ഫിനിഷ്ഡ് വർക്ക് ഇതാണ്, പിതാവ് തന്ന സന്ദേശം ഞാൻ ഈ ജനത്തിന് കൊടുത്തു തീർത്തു. ഇതാണ് ആ പ്രവൃത്തി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഫിനിഷ്ഡ് വർക്ക്, അത് കഴിഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് വർക്ക് എനിക്ക് വരാനുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നാം പൊട്ടത്തരം വിളിച്ചു പറയുകയാണ് കാൽവരി ക്രൂശിൽ എല്ലാം കഴിഞ്ഞു. നോ, അത് ഇടയിലൊരു ഫിനിഷ്ഡാണ്. ശ്രദ്ധിച്ചേ, എന്താണ് കഴിഞ്ഞത്? അതിന്റെ എട്ടാം വാക്യം വായിച്ചേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. എന്താ ഫിനിഷായ? നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. എബ്രായർക്ക് എന്നാ പറഞ്ഞേ? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അപ്പൊ കർത്താവ് പറഞ്ഞത് എന്താ? പിതാവ് തന്ന വചനമാകുന്നത്, പിതാവ് തന്ന വചനം. ഈ വചനമാണ് സുവിശേഷം. സുവിശേഷമാണ് ദൈവശക്തി. അത് ദൈവശക്തിയാ. കർത്താവ് പറയാണ്, നീ എനിക്കുള്ള വചനം ഞാൻ അവർക്ക് കൊടുത്തു. ഇനി എന്റെ 14 വായിച്ചേ. 14, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. വീണ്ടും പറയാണ്, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഇനി ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം, 4-ാം അധ്യായം അതിന്റെ 42 മുതൽ വായിച്ചേ. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ട് പോകാതിരിപ്പാൻ അവനെ തടുത്തു. യേശുവിന്റെ പ്രവർത്തിയാണ്. അപ്പൊ അവരുടെ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൂടാ, ഇവിടെ ഒരു സഭയൊക്കെ ആയിട്ടെന്നുള്ള ചിന്തയാണ്. അവൻ യേശുവെ നീ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പൊ യേശു അവനെ തിരിച്ചു പറഞ്ഞെന്ന് അറിയാമോ? അവനവരോട് യേശു അവരോട് ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു. അപ്പൊ യേശു പറഞ്ഞ സുവിശേഷം എന്താ? ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു. പിന്നെ ഇതിനായിട്ടല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കർത്താവ് പറയാ, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പിതാവ് എന്തിനാ തന്നെ അയച്ചേ? എന്ത് സുവിശേഷം പറയാ? ദൈവരാജ്യ സുവിശേഷം പറയാൻ. ഇത് കഴിഞ്ഞു കഴിഞ്ഞു എന്നാ കർത്താവ് പറഞ്ഞു പിതാവിനോട്. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. എങ്ങനെയാണെന്നറിയാമോ? നീ പറഞ്ഞ സന്ദേശം, ഈ സുവിശേഷം ഞാൻ ഇവർക്ക് കൊടുത്തു. ഞാൻ അത് പൂർത്തി ആക്കി. ഇത് തന്നെയാണ് നമ്മുടെ എബ്രായലേഖനത്തിൽ പണ്ടത് കർത്താവ് താൻ പറഞ്ഞ് തുടങ്ങിയത്. മനസ്സിലാകുന്നുണ്ടോ? ഇത്ര വലിയ രക്ഷ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. അപ്പൊ ഇത് ആരും പ്രസ്താവിക്കണം? നാം പ്രസ്താവിക്കണം. ദൈവത്തിന്റെ വചനം പറഞ്ഞ് കേട്ടവർ ഇത് നമുക്ക് പ്രസ്താവിച്ചു. ആരാ കേട്ടത്? അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ കേട്ട് ഉറപ്പിച്ചു തന്നു അല്ലേ? ഇനി നാമം അത് പ്രസ്താവിക്കണം. ഇതുകൊണ്ടാണ് മത്തായി 10:7 ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പേ. ഗ്ലോറി, ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് പറഞ്ഞ നാം പ്രഖ്യാപിക്കുന്ന ഭാവി ലോകം. പക്ഷെ ചെക്ക് ചെയ്യണം, നാം പ്രസ്താവിക്കുന്നുണ്ടോ എന്ന്. നാം പ്രസ്താവിക്കുന്നുണ്ടോ എന്ന് അവനവനത്തിൽ ചെക്ക് ചെയ്യണം. വായിച്ച 10:7, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പേ. ശ്രദ്ധിച്ചേ, നിങ്ങൾ പോകുമ്പോ എന്ത് ചെയ്യണം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സുവിശേഷം ഘോഷിപ്പേ. നാം ഇത് പ്രസ്താവിക്കാറുണ്ടോ? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. എബ്രായ ലേഖനം 12:28 താഴേക്ക് പറയുകയാണ്, അതുകൊണ്ട് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് എന്നെ പ്രാപിക്കാൻ പോണു. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, ഇളകാത്ത രാജ്യം. കർത്താവ് പറഞ്ഞു തുടങ്ങിയത് ഇത്ര വലിയ രക്ഷ. ഇതൊക്കെ പേര് വിളിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷമായ ദൈവരാജ്യം. ഗ്ലോറി, വായിച്ചേ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി, ദൈവത്തിന് പ്രസാദം വരുമാറ്, ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഹല്ലേലൂയ. നാം എന്താ പ്രാപിക്കാൻ പോണേ? ഇളകാത്ത രാജ്യം. അപ്പോ ഈ പറഞ്ഞു തുടങ്ങിയതിനെ നാം സൂക്ഷിച്ചില്ല എങ്കിൽ നാം ഒഴുകി പോകും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ടീം, രണ്ട് ടീമിലെ ഈ സംഭവങ്ങളിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദുഷ്ടന്റെ ടീമിലേക്ക് ഞാൻ നിങ്ങൾ കയറി പോകരുത്. പകരം എന്ത് ചെയ്യുന്നത് അറിയാമോ? ഈ ടീമിലെ കളി നോക്കിക്കോട്ടോ. ഇതാ ഒരു പാസ്റ്റേഴ്സ് കമ്മിറ്റി, അല്ലെങ്കിൽ ഒരു മിനിസ്റ്റേഴ്സ് കമ്മിറ്റി. ഇതാ ഇവിടെ ആയിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ട്രൂ സർവൻസ് ഓഫ് ഗോഡ് ഉണ്ട്,
ഡിസിയുടെ ചതിക്കപ്പെട്ട സർവൻസ് ഒക്കെ ഉണ്ട്, പിശാചിന്റെ ഡെവിൾ സർവൻസ് ഉണ്ട്, എല്ലാത്തിന്റെ ഉള്ളിലുണ്ട്. എല്ലാത്തിന്റെ പേര് കർത്താവിന്റെ ദാസന്മാരെന്ന. ഗ്ലോറി, ഇതാ ദൈവത്തിന്റെ വചനം. ജനങ്ങളുടെ ഇടയിൽ കള്ളാപ്പസ്തോലന്മാര് ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ഇടയില് കള്ളാപ്പസ്തോലന്മാരും ഉണ്ടായിരുന്നു. ഓ ലോർഡ്, ഐ ലവ് യു. രണ്ട് പത്രോസ് രണ്ടിന്റെ ഒന്ന് വായിച്ചേ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേശക്കന്മാർ ഉണ്ടാകും. ദുരുപദേശക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയവനെ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അത് ചീത്ത മാർഗത്തിലേക്ക് വിട്ടുപോകും, ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർ നിങ്ങളെ മർച്ചൻഡൈസ് ചെയ്യും. നിങ്ങളാണ് അവരുടെ വ്യാപാര മാർഗം. നിങ്ങളാണ് അവരുടെ വ്യാപാര മാർഗം. പഴയക്ക് അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. ന്യായവിധി അവർക്കുള്ളത് താമസിയാതെ വരുന്നു. ഇതാണ് ദൈവത്തിന്റെ ദാസൻ. ഇത് പത്രോസ് പറയുന്നതാണെങ്കിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം. വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഈ ഒരു സംഭവം എല്ലാ മേഖലയിലും ഉണ്ട്. അതിന്റെ സെക്കൻഡ് കോർണിയൽ 11 അധ്യായം അതിന്റെ 4 വാക്യം. അതിന്റെ 13 ആദ്യം വായിച്ചിട്ട് 4 പോവാം. അതിന്റെ 13 വായിക്കാൻ, സെക്കൻഡ് കോർണിയൽ 11:13. ഇങ്ങനെയുള്ളവർ കള്ളയപ്പസ്തോലന്മാർ. അപ്പൊ ആരുണ്ട്? എല്ലാ ദേവദാസന്മാരും വിളിച്ചു പറയുന്നു അപ്പസ്തോലന്മാരുണ്ട്. പക്ഷെ ഈ അപ്പസ്തോലൻ പിശാചിന്റെ അപ്പസ്തോലനാണോ അതോ ക്രിസ്തുവിന്റെ അപ്പസ്തോലനാണോ എന്ന് തിരിച്ചറിയണം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ളവർ അപ്പസ്തോലന്മാർ, കപടവേലക്കാർ, അതായത് മിനിസ്റ്റേഴ്സ്. കപടവേലക്കാർ കള്ള മിനിസ്റ്റേഴ്സ്. ഇതൊന്നും തിരിച്ചറിയാതെ ഒരുത്തം പോലും നിങ്ങളുടെ നോട്ടത്തിൽ കള്ള ഈ പറഞ്ഞ വചനപ്രകാരം ഇല്ല എങ്കിൽ നിങ്ങളുടെ നോട്ടത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള കള്ളവേലക്കാർ, കപട മിനിസ്റ്റേഴ്സ്, കള്ള അപ്പസ്തോലന്മാർ. മനസ്സിലാവുന്നുണ്ടോ? ഇനി താഴേക്ക് വ്യക്തമായിട്ട് പറയുകയാണ്, വായിച്ചേ. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരെ. പക്ഷെ അവർക്ക് ആരുടെ വേഷമായിരിക്കും? ഏത് അപ്പസ്തോലന്മാരുടെ? ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരുടെ വേഷമായിരിക്കും അവർ കൊണ്ടാകുന്നത്. ആരുടെ വേഷം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അവർ നാശകരമായ മതഭേദങ്ങളെ യേശു പറഞ്ഞതിന് വിപരീതമായ കാര്യം കൊണ്ടുപോകുന്നത്. ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. അതായത് ദൈവത്തിന്റെ വചനം പറയുന്നോ, കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കോളൂ, അല്ലെങ്കിൽ ഒഴുകിപ്പോകും. കേട്ടതൊന്നും ഒരു വിഷയമൊന്നുമല്ല, യേശു ആണ് വിഷയം. യേശു ആണോ? നിങ്ങൾ യേശുവിന്റെ ആളാണോ? അതെ, കുഴപ്പമില്ല. തിരിച്ച് യേശു പറഞ്ഞതൊന്നും വിഷയമല്ല, കേട്ടതൊന്നും വിഷയമല്ല. അപകടം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളവേ, അല്ല എങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോകും. ശ്രദ്ധിച്ചേ, യേശു എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കിയിട്ട് ആ യേശുവിനെ അനുഗമിക്കാൻ, യേശുവിനെ അനുഗമിക്കാൻ എങ്കിൽ നാം രക്ഷപ്പെടും. ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾക്ക് ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, കാരണം അവർക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ശ്രദ്ധിച്ചേ, എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അവർ ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവര് മാത്രമേ അത് ആശ്ചര്യമോ അല്ല. അതായത് ദാറ്റ് ഈസ് നോർമൽ, ദാറ്റ് ഈസ് നോർമൽ. പക്ഷെ ഈ നോർമൽ പോലെ നമുക്ക് മനസ്സിലാകുന്നില്ല. താഴേക്ക്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പൊ സാത്താൻ ആരുടെ വേഷം ധരിക്കുക? വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. താഴേക്ക്, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അപ്പൊ സാത്താൻ ആരുണ്ട്? അപ്പസ്തോലന്മാരുണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്, ദൈവത്തിന് പറയുന്നത് അവന്റെ ശുശ്രൂഷക്കാർ. സാത്താൻ ആരുണ്ട്? ശുശ്രൂഷ വൃന്ദങ്ങളുണ്ട്. അവന് അപ്പസ്തോലന്മാരുണ്ട്, അവന് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇതാ പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, പത്രോസ് അപ്പസ്തോലൻ പറയുന്നു. പക്ഷെ നമുക്ക് എന്താ ഇതാ തിരിച്ചറിയാൻ പറ്റാത്ത? കാരണം നമ്മൾ അവന്റെ കുടിക്കൽ കുടുങ്ങി പോയി, അവന്റെ കുടിക്കൽ കുടുങ്ങി പോയി. നമുക്ക് ഇനി ഇവരെ ആരെയും വേദനിപ്പിക്കാൻ വയ്യ. കാരണം ഇവരെ വേദനിപ്പിച്ചാൽ അയ്യോ പ്രശ്നമാണ്.
നമ്മളെ പുറത്താക്കും. ധൈര്യമായിട്ട് മുമ്പ് വിളിച്ചു പറ ഈ വചനത്തിനെതിരായി ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വിളിച്ചു പറ. ഒരു നട്ടലോടുള്ള വിളിച്ചു പറ. അവര് വചനപ്രകാരം പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ തയ്യാറാകും. അല്ലെങ്കിൽ പറ, ഈ വചനപ്രകാരം എന്തുകൊണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞുകൂടാ, നിങ്ങൾക്ക് തിരിഞ്ഞുകൂടാ, ഇത് ക്രിസ്തുവിന്റെ വചനാലയോ, ക്രിസ്തു പറഞ്ഞനുസരിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞുകൂടാ, തിരിയെ. ആരും നിങ്ങളെ ചതിക്കരുത്. ഇവരെ കുറിച്ചാ പറയുന്നത്, ഇവര് വന്ന് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ഭയപ്പെടുക, ഞാൻ പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷവുമായിട്ട് ഒരു ടീം വന്നിരിക്കുക. അവര് യേശുവിനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ഭയം വരുന്നു. കാരണം ആ യേശു ഞാൻ പ്രസംഗിച്ച യേശു അല്ല, അത് മറ്റൊരു യേശുവാ. അത് ഞാൻ പ്രസംഗിച്ച സുവിശേഷമല്ല, അത് മറ്റൊരു സുവിശേഷം. അത് സുവിശേഷമാ ഇവിടത്തെ കിട്ടുന്നത്. അത് അവകാശവുമായിട്ട് പിശാചിനെ പുറത്താക്കുന്നതായിട്ട് കിങ്ഡവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ കിട്ടുന്നത് മാത്രം, ലോകത്തിൽ കിട്ടുന്നത് മാത്രം. അത് ലോകത്തിന്റെ സ്പിരിറ്റ് ആണ്. അതിന്റെ പുറകിൽ അവിടെ വ്യാപരിക്കുന്ന ആത്മാവ് ലോകത്തിന്റെ ആത്മാവ്. ആ ആത്മാവിനെ ജനത്തെ എന്റർടൈൻ ചെയ്യാനല്ലാതെ പരിശുദ്ധിയിലേക്ക് നടത്താൻ യാതൊരു ആഗ്രഹവും ഇല്ല. ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് സ്വരൂപത്തിലേക്ക് നടത്താൻ യാതൊരു ആഗ്രഹവും ഇല്ല. കാരണം നമ്മൾ സ്വീകരിച്ച ആത്മാവ് ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. ആത്മാവിന്റെ പേരാണ് പരിശുദ്ധ ആത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണോ കുഞ്ഞാ നിന്റെ അകത്ത്, ഏത് നേരവും നിന്റെ ആഗ്രഹം പരിശുദ്ധിയിലേക്ക് നയിക്കണം, പരിശുദ്ധിയിലേക്ക് നടക്കണം, വിശുദ്ധിയിലേക്ക് നടത്തണം, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും വേണം എന്ന ആഗ്രഹമാണോ നിന്റെ അകത്ത്, നിന്റെ അകത്ത് വന്നത് പരിശുദ്ധാത്മാവാണ്. പകരം എന്റർടൈൻമെന്റിന്റെ ആത്മാവാണോ. ഞാൻ ചിലപ്പോൾ എന്റെ ചില സ്നേഹിതരെ കണ്ട് ഞാൻ വല്ലാതെ ഹൃദയത്തിൽ ദുഃഖിക്കാറുണ്ട്. അവരുടെ ചർച്ചിന് ആകപ്പാടെ ഉള്ളത് പാട്ട്, ഡാൻസ്, പിക്നിക്. പാട്ട്, ഡാൻസ്, പിക്നിക്, എന്നിട്ട് അതെല്ലാം എടുത്ത് ഫേസ്ബുക്കിലേക്കിടും. എനിക്ക് സങ്കടം വരാറുണ്ട്. അതായത് എന്റർടൈൻമെന്റ് ആണ്, ഇതുകൊണ്ട് ആളുകളെ ആകർഷിച്ച് ആളുകളെ എണ്ണം കൂട്ടും. എന്ത് ഗുണം? ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ കശാപ്പ് ശാല പോലെ പശുവിനെയും കാളയും കൊല്ലം കെട്ടിയിടുന്ന ഒരു കശാപ്പ് ശാല പോലെ ഒരു ചർച്ച ഉണ്ടാക്കിട്ട് എന്താ കാര്യം? ഈ ജനത്തെ വിശുദ്ധിയിലേക്ക് നടത്തണം, ഈ ജനത്തെ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് സ്വരൂപത്തിലേക്ക് നടത്തണം, തുടർന്ന് അവരുടെ അവകാശത്തിലേക്ക് അവരെ എത്തണം. അവരോട് പറയണം നമ്മുടെ നാഥൻ പോയ വഴിയിലൂടെ കടക്കണം. അല്ലാതെ ഒരു ക്ലബല്ല ചർച്ച്, ഒരു എന്റർടൈൻമെന്റ് ഓടത്തിന് ആളുടെ കൂട്ടിക്കൊണ്ടുവരുന്നതല്ല, അവിടെ നിർത്തലല്ല. അവരോട് യഥാർത്ഥ വചനം പോയി പറഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ അടുത്ത പ്രവേശനം ഇല്ല അവർക്ക്. കാരണം അവർക്ക് വേണ്ടത് ജനത്തെ എന്റർടൈൻ ചെയ്ത ആളെ കൂട്ടുക. ഒരു ഗുണമില്ല മക്കളെ, നിങ്ങൾ പ്രയത്നിക്കുന്നതൊക്കെ വ്യർത്ഥമായിട്ട് പോകും. വ്യർത്ഥം. ഈ ജനത്തെ ഈ അവകാശത്തിന് വേണ്ടി ഒരുക്ക. ഇതാ അതിന്റെ നാലാം വാക്യം വായിച്ച്, ഇവരെന്നാ ചെയ്യണേ ഈ കള്ള അപ്പസ്തോലന്മാര്, ഈ കള്ള സുവിശേഷകന്മാരും കൂടി എന്താ ചെയ്യണേ? 11:4 ഒരുത്തൻ വന്ന്, ആ അവരെന്താ ചെയ്യണേ? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. അവര് യേശുവിനെ തന്നെ പ്രസംഗിക്കണേ. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയും നിങ്ങൾക്ക് പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ വൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പോർക്കുന്നത് ആശ്ചര്യം. കോംപ്രമൈസ് ചെയ്യുന്നു. ഈ ദൈവദാസന്മാരും ദൈവമക്കളും കോംപ്രമൈസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുക, നിങ്ങൾ എന്തിനാ പൊറുക്കണേ? കള്ള അപ്പോസ്തലന്മാര് വന്ന് കള്ള ക്രിസ്തുവിനെ അറിയിച്ച് നിങ്ങളൊരു കള്ള സ്പിരിറ്റിന്റെ അഭിഷേകവും പ്രാപിച്ച് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് അതിനെ നിങ്ങൾ എതിർക്കുന്നില്ല. അതിനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു. ഓക്കെ, ഞാനായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല, നമുക്ക് കൂട്ടമായി നരകത്തിലേക്ക് പോകാം. ഇനി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി സമാധാനക്കേട് ഉണ്ടാക്കുന്നതിന് നല്ലത് നമുക്ക് കൂട്ടമായി നരകത്തിലേക്ക് പോകുന്നതാണല്ലോ. അദ്ദേഹം പറയും, എനിക്ക് ആശ്ചര്യം തോന്നുന്നു, കള്ള അപ്പസ്തോലന്മാരെ, കള്ള മിനിസ്ട്രേഷന്മാരെ, കള്ള ക്രിസ്തുക്കളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങൾ മിണ്ടുന്നു പോലുമില്ല. ഹല്ലേലൂയ, എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ദൈവദാസന്മാരെ, നിങ്ങൾക്ക് അകത്തളത്തിൽ ഒരു ഉറപ്പുണ്ടോ? ഇതുവരെ ഒരാളെയെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തിയതായിട്ട്?
അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയും ഓൾമോസ്റ്റ് എല്ലാവരും ഞങ്ങൾ മാറ്റി നിർത്തണമല്ലോ. നിർത്തേണ്ടവരെ മാറ്റി നിർത്തണം, നിർത്തേണ്ടവരെ മാറ്റി നിർത്തണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചതേ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണികളായ കുഞ്ഞുങ്ങളെ. ഇവരെ തിരിച്ച് ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കേണ്ടതാണ് നമ്മുടെ കടമ. ഈ പൊതുസമസ്വരം പറയാ, ഞാൻ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവിന്റെ എരിവോടെ എരിയുന്നു. ഒരു സഭ നടത്താനല്ല എന്നെ വിളിച്ച്, ഈ കുഞ്ഞുങ്ങളെ തിരികെ വീട്ടിലെത്തിക്കാനാ വിളിച്ച്. തിരിച്ചവരെ വീട്ടിലെത്തിക്കണം. അവരുടെ സപ്പോർട്ട് ഇവരുടെ സപ്പോർട്ട് അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് എന്റെ ദൈവത്തിന്റെ സപ്പോർട്ടാണ്. അതും ഇതും അന്വേഷിച്ച് വരുമ്പോഴേ കോംപ്രമൈസ് ചെയ്യേണ്ടവരെന്നെ. ഇതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതരട്ടെ, ശ്രദ്ധിച്ചേ. ഈ സന്ദേശമായിട്ട് ഇത് തന്നേരം കേട്ടിട്ട് നുണയതായിട്ടൊന്നും തോന്നലുണ്ടോ? ഈ സന്ദേശമായിട്ട് ഓരോ സ്ഥലത്ത് ചെയ്യും, ശ്രദ്ധിച്ചോട്ടോ. ഇത് കേൾക്കും വേണ്ടല്ലോ. അതിന്റെ ഇടയിൽ ചില ദൈവമക്കളുണ്ട്, അവരോട്ടനെ പറയും, ശുദ്ധായത് കേൾക്കണ്ടേ. എന്റെ അടുക്കൽ ഒരു ബ്രദറെ, ഇതായിരുന്നു കേട്ടോ കേൾക്കണ്ട, ദൈവമേ ദൈവം ഞങ്ങൾ സ്നേഹിക്കുന്നു, അല്ലെ ഗ്രഹിക്കപ്പെട്ടു. ബ്രദറെ ഒരു ഡേറ്റ് തരൂ, ഞാൻ പറഞ്ഞു നോക്കട്ടെ, തരാം. വീണ്ടും പുറകെ കൂടും, ബ്രദറെ ഡേറ്റ് വേണം, ഡേറ്റ് വേണം. ഓക്കെ ഡേറ്റ് തരാം, ഡേറ്റ് കൊടുക്കും. ഡേറ്റ് കൊടുത്തത് ഞാൻ ഇങ്ങോട്ട് പോരും. ഈ പുള്ളിയുടെ ചുറ്റും നിൽക്കണതാരാ? മാറ്റവന്മാരാ. ഈ പുള്ളിയുടെ ചുറ്റും നിൽക്കണത് പൗലോസ് പറഞ്ഞ ഈ സാധനങ്ങളാണ്, കള്ള അപ്പസ്തോലന്മാരെ കള്ള ശുശ്രൂഷകരും അതൊക്കെ. കുറച്ച് കഴിയുമ്പോൾ വിളിക്കും, ബ്രദറെ ഞങ്ങൾ അറിയിക്കാട്ടോ, അറിയിക്കാട്ടോ, മനസ്സിലായോ? ചൂറ്റി പൊട്ടി, ഇനി ഒരിക്കലും വിളിക്കൂല. കള്ള അപ്പസ്തോലന്മാർ അത് കളഞ്ഞു, ഔട്ടായി. ഇന്ന് കള്ള അപ്പസ്തോലന്മാർ നല്ലവരെ ചീറ്റി പോവുക, നല്ലവരെ ചൂറ്റി പോവുക. ശ്രദ്ധിച്ചോ, ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കുര്യന്റെ ഭാഗത്തിൽ അറേഞ്ച് ചെയ്ത ഹാസൽ കർണാടകയിൽ അറേഞ്ച് ചെയ്ത മീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ യൂട്യൂബ് ഇന്ന് ഫേസ്ബുക്ക് കിടക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ഓടി വന്നിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് വേണം, വേറെ പറയുന്നു ഞങ്ങൾ മൊത്തം ഫൈനാൻസ് ചെയ്തോളാം. ഓക്കെ ഡേറ്റ് ഇതാ, നിങ്ങൾക്ക് ഡേറ്റ് തന്നിരിക്കുന്നു, ഇന്ന ഡേറ്റ്. കുറച്ച് ഞങ്ങൾ വിളിക്കാട്ട, സാക്ഷി അവിടെ ഇരിക്കുന്നുണ്ട്. ഡേറ്റ് കൊടുത്താൽ പിന്നെ മിണ്ടൂല, മിണ്ടില്ല. കാരണം കള്ള അപ്പസ്തോലന്മാർ പിടിക്കപ്പെട്ടു, ഇത് യുവദാസന്മാർ. പ്രകാശത്തിന്റെ മക്കൾക്ക് ബുദ്ധിയില്ല, ബുദ്ധിയില്ല. എന്റെ വേടല്ല, യേശുവിന്റെ വേടാണ്. ലോകമക്കളാ ബുദ്ധിമാന്മാർ. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് ലാസസ് പാസ് അദ്ദേഹത്തിന്റെ സ്ഥലം പാലക്കാട്, പാലക്കാട് മീറ്റിംഗ് കൊടുത്തു. മീറ്റിംഗ് കൊടുക്കുമ്പോ ഇടിച്ചു കയറുക ഡേറ്റിന് വേണ്ടി. ദേ വരുന്നു ഇന്ന് ഒരു സ്ഥലത്ത്, വേറെ സ്ഥലം ഇവിടെ ദേവാസനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഞാൻ എവിടെയോ പുനലൂരോ ഏതാ ഒരു സ്ഥലം, നിലമ്പൂർ, നിലമ്പൂരിന്ന് രണ്ട് സ്ഥലത്ത് രണ്ട് ദേവദാസന്മാർ. ഞങ്ങൾക്ക് രണ്ട് സ്ഥലത്ത് മീറ്റിംഗ് വേണം. ഇതാ പാലക്കാട് ഒരാൾക്ക് അവിടെ നിന്ന് മീറ്റിംഗ് വേണം, ബാംഗ്ലൂർ ഒരാൾക്ക് അവിടെ മീറ്റിംഗ് വേണം. ശ്രദ്ധിച്ചോ, എല്ലാവർക്കും ഡേറ്റ്, എല്ലാവർക്കും ഡേറ്റ്, നോ പ്രോബ്ലം. ഓടനെ കള്ളാപ്പസ്തോലന്മാർ ഇവരെ വളയും. ആർക്കും പിന്നെ ഡേറ്റ് വേണം. കണ്ടോ, ശരിക്കും പറഞ്ഞ സത്യമാർഗത്തെ ദുഷിക്കപ്പെടുകയാണ്. അപ്പസ്തോലൻ പറയുക, നിങ്ങൾ ഇത് പൊറുക്കുന്നത് ആശ്ചര്യമായിരിക്കും, ആശ്ചര്യം. പാമ്പനാർന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ഒന്നിന് രണ്ടു മാസം മുമ്പ് മീറ്റിംഗ് കൊടുത്തു. ഓയ്യോ എന്നാ ഇടി ആ ഡേറ്റിന് വേണ്ടി ദേവദാസം വരെ ഇടിയോടി, അവസാന ഡേറ്റ് ഇല്ലാത്ത ഡേറ്റ് ഉണ്ടാക്കി കൊടുത്തു. എല്ലാ കാര്യങ്ങളും ചെയ്ത് 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 മുന്നോട്ടേക്ക് വന്നു. ഒരു നാല് ദിവസം മുമ്പ് വിളിച്ചിട്ട് പറയാ ആ മീറ്റിംഗ് ക്യാൻസൽ. വേറെ എന്താ, വേറെ ഒന്നുമില്ല, ഒന്നുമില്ല. ഈ കള്ള അപ്പസ്തോലന്മാരുടെ മിനിസ്റ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസ്. നിങ്ങളത് പൊറുക്കുന്നത് ആശ്ചര്യം. ഹല്ലേലൂയ. ഇത് പൊറുക്കുന്നത് ആശ്ചര്യം. എല്ലാവരും ഇത് തന്നെയാ മക്കളെ, എല്ലാവരും തന്നെയാ. ഹല്ലേലൂയ. പക്ഷെ ഇതിനിടയിൽ ചിലതുങ്ങളുണ്ട്, ചിലതുങ്ങളുണ്ട് അവരെ പിടിച്ചു നിൽക്കും. ചിലതുങ്ങളുണ്ട് എതിർപ്പുകൾ വന്നാലും അതിനെ പിടിച്ചു നിൽക്കുന്ന ചിലതുങ്ങളുണ്ട്. അതാ നമ്മൾ അതിൽ കണ്ടില്ലേ, ആ ആ ആ ഫുട്ബോൾ കളിയിൽ കണ്ടില്, രണ്ടു മൂന്നെണ്ണം അവിടെ ഇപ്പോഴും വീഴാതെ നിൽക്കുന്നുണ്ട്. രണ്ടു മൂന്നെണ്ണം ഇപ്പോഴും വീഴാതെ
ആ വീഴാത തലത്തില് നിങ്ങൾക്ക് കാണാം, ഇതാ ആ വീഴാത്ത തലത്തില് രണ്ട് മൂന്നെണ്ണം നിൽക്കുന്നുണ്ട്. ഓ ലോർഡ് ഐ ലവ് യു. ശ്രദ്ധിച്ചേ കണ്ടോ, എല്ലാ കളിക്കാരും, മൂന്ന് കളിക്കാരെ ഈ കളത്തിലുള്ളൂ, ബാക്കിയെല്ലാം അവരുടെ കൂടെ പോയി നിൽക്കുക വെള്ളക്കാരി. മനസ്സിലാകുന്നുണ്ടോ? പിശാചിന്റെ ദാസന്മാരുടെ കൂടെ പോയി നിൽക്കുക. ഹല്ലേലൂയ. പക്ഷെ രണ്ടു മൂന്നെണ്ണം ദൈവത്തിന്റെ കളത്തിലുണ്ട്. ഒരു ചില മോശം അവിടെയുണ്ട്, ജോഷ അവിടെയുണ്ട്, ചില കാലേബൊക്കെ അവിടെ തന്നെ ഉണ്ട്, അവരൊന്നും പോയില്ല. ഒരു ശത്രുക്ക് അവിടെയുണ്ട്, ഒരു മേശക്ക് അവിടെയുണ്ട്, ഒരു അവിതകം അവിടെ ഉണ്ട്, അവരൊന്നും പോയില്ല. ഹല്ലേലൂയ. അങ്ങനെ ചിലരൊക്കെ ഉണ്ട്, ചില സ്റ്റീഫൻ അവിടെയുണ്ട്, ചില പൗലോസ് അവിടെയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ചിലരൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ഈ വഴി കണ്ടെത്തുക ചുരുക്കം. പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാലേ, ഇവിടെ മനസ്സിലാക്കിക്കോ. ഒരു കമ്മിറ്റി മീറ്റിംഗ് ഞാൻ കാണിച്ചുതരാം. ശ്രദ്ധിച്ചേ, ഇതിൽ എത്ര പേരെന്ന് അറിയാമോ? ദേ കൺസിസ്റ്റ് ഓഫ് ട്രൂ സർവൻസ്, ഡിസീവ്ഡ്, ചതിക്കപ്പെട്ട സർവൻസ്, സത്യമുള്ള സർവൻസ്, ഡെവിൾസ്, പിശാചിന്റെ വേലക്ക. ഇത്രയും പേരെ കൂട്ടത്തിലുണ്ടാവും. ഇത് ശ്രദ്ധിച്ചോട്ടോ. അതിൽ ദേ ഇരിക്കണ ഒരു നല്ല സർവന്റ, പാവപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം പറയാണ്, മാസ്റ്റർ ജോസഫ്, ദാ നമ്മൾ എന്തെയ്യണം എന്നറിയാമോ? നമ്മൾ യേശു കർത്താവിനെ അനുഗമിക്കണം. ദാ അത് സഹായിക്കും. എന്തിനാണെന്നറിയാമോ? ദൈവിഷ്ടം ചെയ്യുവാനും നമ്മൾ ജയം പ്രാപിച്ച അവകാശികളാകുവാനും ഒക്കെ അത് സഹായിക്കും. നമ്മളെല്ലാവരും ദൈവിഷ്ടം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? എന്നൊരു ട്രൂ സർവന്റ് പറഞ്ഞാൽ ഉടനെ തന്നെ, ഇതിന്റെ കൂട്ടത്തിൽ പിശാചിന്റെ സർവൻസ് ഉണ്ട്, അവർ ഉടനെ ചാടി പറഞ്ഞത് എന്നറിയാമോ? ദാ ദാ ദൈവത്തിന്റെ സർവൻസ് ഒക്കെ ഹൃദയത്തിൽ പറയും, സത്യം സത്യം സത്യം. അവിടെയൊക്കെ ഉണ്ട്. ഇവര് ഹൃദയത്തിലേ പറയുള്ളൂ, പുറത്തു പറയില്ല. ഇവർക്ക് ബുദ്ധിയില്ല, ഇവർ പുറത്ത് പറയില്ല. ഇവർ ബുദ്ധിയില്ല, ഇവർ അകത്ത് പറയും. ഇത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്കറിയാം, പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ശരിയാന്ന് അകത്ത് അറിയാം, പുറത്ത് പറയില്ല. ഇവർക്ക് ബുദ്ധിയില്ലെന്നേ. പിശാചിന്റെ സർവൻസ് അങ്ങനെയല്ല, ഇവരെ ഹൃദയത്തിലല്ല, പുറത്തൊക്കെ ഇങ്ങ് പറഞ്ഞു. ശ്രദ്ധിച്ചോ, അടുത്തത് ഇതിന്റെ കൂട്ടത്തിൽ പിശാചിന്റെ ആളിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോട്ടോ. ഇതാ ഉടനെ തന്നെ അടുത്ത പാസ്റ്റർ ചാക്കോ ഇപ്പം പിശാചിന്റെ ആളാ. പക്ഷെ പുള്ളി പറഞ്ഞതിനെ തിരിച്ചു പറയും, ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ല, യേശുവിനെ അനുഗമിക്കും, ഇതൊന്നും ആവശ്യമില്ല. ദൈവ സ്നേഹമാണ് നീ, ദൈവ സ്നേഹമാ. നോക്കൂ എന്നെ എത്രമാത്രം കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ പിശാചിന്റെ ആളുകൾ അപ്പുറം പറയുന്നുണ്ട്, അവര് വാവണ്ട, ഹൃദയം കൊണ്ടല്ല പറയണേ, അവര് വാവണ്ട് പറയും, യെസ് യെസ് ഞങ്ങൾ സാക്ഷികളാ. ശ്രദ്ധിച്ചേ, ഇദ്ദേഹം പറയുകയാണ്, ഇതൊന്നും ആവശ്യമില്ല. നോ നീഡ് ഓൾ ദീസ് തിങ്സ്, ഗോഡ് ഈസ് ലവ്. ഡു യു നോ ഹൗ മച്ച് ഗോഡ് ബ്ലെസ്ഡ് മീ? എന്നെ ദൈവം എത്രമാത്രം അറിയിച്ചു നിങ്ങൾക്ക് അറിയാമോ, അനുഗ്രഹിച്ചു എന്നറിയാമോ? ഉടനെ തന്നെ പിശാചിന്റെ ആളുകൾ അപ്പുറമൊക്കെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ പറയും, ഹൃദയം കൊണ്ടല്ല വാവണ്ട്, യെസ് യെസ് വി നോ. മനസ്സിലായോ? അപ്പോ അപ്പോ ഈ ഈ പുള്ളിക്കാരൻ എന്നാ ചെയ്യുന്നറിയാമോ? ഞാൻ ഇനി എതിർക്കേണ്ട ഒരാവശ്യം, ഞാൻ ഇനി എതിർത്ത് ഇവിടെ ഒരു കലഹം ഉണ്ടാക്കി മുമ്പോട്ടേക്ക് പോകണ്ട, ഞാൻ ഇത് പൊറുക്കുന്നു. ഇത് കണ്ടിട്ടാ പരോസപ്രസ്ഥാനം പറഞ്ഞേ, ഇത് നിങ്ങൾ ഇത് പൊറുക്കുന്നത് എത്രയോ ആശ്ചര്യം. ഹല്ലേലൂയ, ആശ്ചര്യം. ഹലോ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാ നീതിമാർഗം ദുഷിക്കപ്പെടുന്നേ. ഇവിടെ നിങ്ങൾ നിൽക്കണോ? ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഒരു 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 ഗ്രൂപ്പുണ്ട്, ഒരു പേര് പറയുന്നില്ല. ആ ഗ്രൂപ്പിൽ എന്തെങ്കിലും സാധനം തെറ്റായി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വിളിച്ചു പറയും. അപ്പൊ ഞാൻ വിളിച്ചു പറയുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലര് അതിനെ സപ്പോർട്ട് ചെയ്യും. മേജർ പാർട്ടികൾ എനിക്കറിയാം, തെറ്റായ വഴി പോവുക, തെറ്റായ വഴി പോവുക. കാരണം കളകളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും ഇത് ഏതാണ്, കളയാണോ അല്ല നല്ലതാണോ എന്ന്. അപ്പൊ കുറേ കളകൾ അതിൻ്റെ ഉള്ളിലുണ്ട്, എന്നാൽ കുറച്ച് നല്ലവരും അതിനുള്ളിൽ ഉണ്ട്. പക്ഷെ ആ കളകൾ അവിടെ ഉള്ളത് കൊണ്ട് ഈ നല്ലവരും ഇവിടെ തെറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം അവരെ താങ്ങി 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 പോവുക. എന്റെ കുഞ്ഞുങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളണം, സത്യത്തിന് വേണ്ടി നിലനിൽക്കണം. അന്ത്യകാലത്ത് അവരെ താങ്ങാൻ പോയാൽ നിങ്ങൾ വീണു പോകത്തേ ഉള്ളൂ. അവരെ താങ്ങാൻ നിൽക്കുകയല്ല, പകരം തലയോടെ നിങ്ങൾ ഒട്ടിപ്പിടിക്കണം. തലയോട് ഒട്ടിപ്പിടിച്ച് തലയുടെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനിടയാകണം. നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഞാൻ ഇതാ ഒരു പഴയകാല പത്രോസാണോ അതോ മാനസാന്തരപ്പെട്ട പുതിയ തലത്തിലെ പത്രോസാണോ? ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ശദ്രക്കാണോ, ഒരു മേശക്കാണോ, ഒരു അഭിത്തകമാണോ എന്ന് അവനവൻ അവനവനെ തന്നെ കോംപ്രമൈസേ ഇല്ല, കോംപ്രമൈസ് ഇല്ല. അതായത് ബിംബത്തെ വണങ്ങണം എന്ന് പറയുമ്പോ സി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നു. സി എത്ര പ്രാവശ്യം വണങ്ങണം? ഒരാവശ്യം മതിയോ? ഓക്കെ, ഒറ്റ പ്രാവശ്യം അല്ലേ, കുഴപ്പമില്ലല്ലോ.
എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പോകരുത്. ഞങ്ങൾ വണങ്ങുന്ന വിഷയമേ ഇല്ല. കോംപ്രമൈസ് ചെയ്യാൻ പോകരുത്. അവസാന തലമുറയിലേക്ക് വരുമ്പോൾ കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇതിന്റെ ഉദാഹരണമാണ് പഴയ നിയമത്തിലെ യേശാവിനെ പിടിച്ച് ദൈവം പുതിയ നിയമത്തിലേക്ക് കൊണ്ടിട്ടിരിക്കുന്നത്. അവിടെ എന്നാ പറഞ്ഞതറിയാമോ? യേശാവിനെ കുറിച്ച്, യേശാവിനെ കൊണ്ട് പുതിയ എന്നാ കാര്യം? ദൈവം പുതിയ നിയമത്തിലേക്ക് കൊണ്ടിട്ടിരിക്കുക. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെല്ലാവരും യേശാവിനെ പോലെ അപക്തനാകരുത്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ആരും യേശാവിനെ പോലെ അപക്തനാകരുത്. അവൻ ഒരു ഊണിന് വേണ്ടി, എത്ര ഊണിന് വേണ്ടി? അധികം ഊണൊന്നുമില്ല, ഒരൊറ്റ ഊണേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം കോംപ്രമൈസ് ചെയ്യുള്ളൂ. ഒരു ഊണിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു, അലക്ഷ്യമാക്കി കളഞ്ഞു. നമുക്ക് കിട്ടിയ ഈ അവകാശം അലക്ഷ്യമാക്കരുത്. അവസാനം ഇത് വയറിന് കയറി പിടിക്കും, വയറിന് കയറി പിടിക്കും. യേശാവിനെ പിടിച്ചതുപോലെ, യേശാവ് വലിയ വേട്ടക്കാരനാ, ഐസക്കിന് വലിയ ഇഷ്ടമാ, കാട്ടിപ്പോയി വേട്ടയിറച്ചു കൊണ്ട് വരുമ്പോ ഈ പിതാവ് അവനെ വിളിച്ച് അടുത്തിരുത്തി അവന്റെ വേട്ടയിറച്ചൊക്കെ തിന്ന് അവന് വലിയ ഇഷ്ടമാ. പക്ഷെ യേശാവിന് പെട്ടെന്നൊരു ക്ഷാമം. ദൈവവചനം 25 നിങ്ങൾ വായിച്ചു നോക്ക്. അവൻ കാട്ടിൽ പോയി, അവന് വേട്ട ഒന്നും കിട്ടിയില്ല. അവൻ നന്നേ വിശന്നു വരികയാ. ഒരു നാളുണ്ട് നിങ്ങൾക്ക് വേട്ട ഒന്നും കിട്ടത്തില്ല. വരുന്നുണ്ട് ഒരു നാള് നിങ്ങൾക്ക് വേട്ട ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ വിശന്ന് കടന്നു വരേണ്ടി വരുന്ന ഒരു നാളുണ്ട്. ഇതാ പ്രിയ സഹോദരങ്ങളെ, അവൻ തിരിച്ചു വന്ന് അവനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ എന്തിന് വിശപ്പ് കൊണ്ട് മരിച്ചു പോകണോ? വിശപ്പ് കൊണ്ട് ഞാൻ മരിച്ചു പോകണോ? എനിക്ക് എന്തിന് ഈ ജ്യേഷ്ഠാവകാശം? അവൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി. അലക്ഷ്യമാക്കിയിട്ട് ഇതാ യാക്കോബ് ഉണ്ടാക്കിയ പായസം വാങ്ങി കഴിച്ചു. മണ്ണേ പ്രതി മാണിക്യത്തെ വിക്കത്തില്ലെന്ന് പാട്ട് മാത്രമേ പാടത്തുള്ളൂ. കാര്യത്തോടെ എടുക്കുമ്പോ തലതിരിഞ്ഞ് ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, അവനത് വിറ്റു. അവനത് വിറ്റ് സ്വർഗത്തിലെ ദൈവം പറയുന്നു, അങ്ങനത്തെ യേശാവിനെ പോലെ നിങ്ങൾ അപക്തനാകരുത്. പിന്നത്തേതിൽ അവൻ കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചു. പക്ഷെ മാനസാന്തരത്തിന് എട കണ്ടില്ല. ആരെങ്കിലും പറയും ദൈവ സ്നേഹമാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ പറ്റിച്ചാലും പ്രിയ കുഞ്ഞുങ്ങളെ തിരിച്ചു വരാൻ കഴിയത്തില്ല എന്ന് പുതിയ നിയമ വിശ്വാസികളോട് പറയുന്നു. അതുകൂടി വായിച്ച് ഇന്നത്തെ പദ്ധതി നമ്മളിവിടെ അവസാനിപ്പിക്കുക. വായിക്കാം, ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ലോർഡ് ഐ ലവ് യു. യേശാവിന്റെ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കാം. ലോർഡ് ഐ ലവ് യു. ഹെബ്രായ ലേഖനം 12 ഓ ഫാദർ വി ലവ് യു. അതിന്റെ 15 വാക്യം മുതല് നമുക്ക് വായിക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനെയോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതി കൊള്ളുവിൻ. ശ്രദ്ധിച്ചാട്ടെ, ആരും നമ്മളോട് പറയുന്ന കരുതിക്കൊള്ളാൻ അല്ലേ, വേറെ ആളുകളോടല്ലോ. നമ്മളോട് പറഞ്ഞ കരുതിക്കൊള്ളാൻ, അതിന്റെ അർത്ഥം അങ്ങനെ ഒരു സംഭവം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ സമയത്ത് നമ്മൾ കരുതിക്കൊള്ളണം. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളണേ. ഇനി വീണുപോയാൽ തിരിച്ചു വരാൻ ഒരു നിവൃത്തിയില്ല. താൻ എഴുതിയിരിക്കുന്നു, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ പുതിയ വിശ്വാസികളെ അറിയുന്നുവല്ലോ. ഗ്ലോറേ, ഷിഫ്റ്റ് നടന്നുപോയി. അബ്രഹാമിന് അനുഗ്രഹം യേശാവിലൂടെ കയറി പോകേണ്ടതാ, പകരം അവിടെ വന്നപ്പോ ഒരു ഷിഫ്റ്റ്. അബ്രഹാം ലൈനേജ് വരിക, ഐസക് തുടർന്ന് യേശാവ് കയറി അടുത്തതിലേക്ക് പോകേണ്ടതാ. പക്ഷെ അവിടെ എത്തിയപ്പോ ഒരു ഷിഫ്റ്റ്. അബ്രഹാം ഐസക് യേശാവിന് പകരം അവിടെ എത്തിയപ്പോ നേരെ താഴേക്ക് ഷിഫ്റ്റ് ആയി. താഴേക്ക് വന്നു ഓടനെ ജേക്കബ്, നിനക്കുള്ളത് വേറെ ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. തുടർന്ന് ആ യാക്കോബിന്റെ തലമുറയിൽ നിന്ന് നാലാമനായി യൂദയിൽ നിന്നാണ് കർത്താവായ യേശു കടന്നു വരുന്നത്. സംഭവം ഷിഫ്റ്റ് ആയിപ്പോയി. പിന്നത്തേതിൽ അവൻ കരഞ്ഞ് അപേക്ഷിച്ചിട്ട് മാനസാന്തരത്തിന് എട കണ്ടില്ല. കുഞ്ഞെ, നിനക്കുള്ളത് വേറെ ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വേറെ ഒന്നുമല്ല ഈ പറയുന്നത്. ആർക്കും പുറത്തുകൂടാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നു.
അന്ന് ഗവൺമെന്റ് ഒരു നിയമം ഇറക്കും. ആ ഒരു നിയമം പ്രിയ കുഞ്ഞുങ്ങളെ ഇതാ, ആ നിയമത്തിൽ നാം അത് പിടിക്കാൻ പോകുന്നത് നമ്മുടെ വയറിനെ ആയിരിക്കും. ആ വയറിനെ പിടിക്കുമ്പോൾ ഇതാ ആ സമയത്ത് ജയം പ്രാപിക്കാൻ തുടങ്ങി. ഇന്നേ നിന്റെ ഉൾത്തളത്തിൽ നീ ഒരുങ്ങണം, ഉൾത്തളത്തിൽ നീ ഒരുങ്ങണം. സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നീ സഹനത്തിലൂടെ കടന്നു പോകും. ഇതാ സർപ്പത്തിന്റെ സന്തതി നിന്നെ സഹനത്തിലൂടെ കടത്തിവിടും. നീ യേശുവിനെ പോലെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയം സർപ്പത്തിന്റെ തല നീ തകർത്ത് കളയുക, സർപ്പത്തിന്റെ തലയെ നീ തകർത്ത് കളയുക. 3:15 നിന്റെ ജീവിതത്തിലൂടെ നിവർത്തിയാവുക. 3:15 നിന്റെ ജീവിതത്തിലൂടെ നിവർത്തിയാകുക. രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ട് സന്തതികൾ ഇവർ തമ്മിൽ നേർക്കുനേർ കടന്നു വരും. ഇതാ സർപ്പത്തിന്റെ സന്തതി. പ്രിയരെ, യേശുവിന്റെ കുതിക്കുന്ന ഭൂമിയിലെ കാല് തകർത്തതുപോലെ തകർക്കും. ഗവൺമെന്റ് അത് തകർത്ത് കളയുമ്പോൾ ആ സമയത്ത് അദൃശ്യ മണ്ഡലത്തിൽ നിങ്ങൾ പിശാചിന്റെ ന്യായം വിധിക്കുകയായി. യേശു ക്രിസ്തു പിശാചിനെ ന്യായം വിധിച്ചു, നമ്മളും പിശാചിനെ ന്യായം വിധിക്കണം. ആരാണ് മാതൃക? യേശു കർത്താവ് മാതൃക. യേശു കർത്താവ് ഭൗതിക ലോകത്തിൽ ഒരു പരാജയത്തിൽ എന്നതുപോലെ കടന്നുപോയി. ക്രൂശിന്മേൽ ഇതാ നഗ്നനായി കിടക്കുന്ന യുവാവ്, ഇതാ യേശുവിന്റെ ഭൂമിയിൽ കുതിക്കുന്ന കാലുകളെ ആര് തകർത്തു? അന്നത്തെ ഗവൺമെന്റും മതവും ചേർത്ത് തകർത്തു. പ്രിയരെ, നമ്മൾക്കും അതേ വഴി. നമ്മുടെ നാഥൻ നമുക്ക് മുമ്പിൽ നല്ലൊരു മാതൃക വച്ചേച്ച പോയിരിക്കുന്നു. നിങ്ങൾ എന്റെ വഴികളെ പിന്തുടരുവാൻ നിങ്ങൾ നന്മ ചെയ്തിട്ട് കഷ്ട സഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദം. ഇതേ വഴിയിലൂടെ നമ്മളെ കടന്നു പോകുമ്പോ പ്രിയരെ, മതം നമ്മളെ ഗവൺമെന്റിന് ഏൽപ്പിച്ചു കൊടുക്കും. ഗവൺമെന്റ് ഏൽപ്പിച്ചു കൊടുക്കും. ഗവൺമെന്റ് നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുണ്ട്. അത് ദൈവവചനം പറയുന്നു, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എങ്കിൽ നീ അവസാനിക്കില്ല, നീ കിരീടം പ്രാപിക്കും. നീ കിരീടം പ്രാപിക്കും. നീ കിരീടം പ്രാപിക്കും. സഭയോട് പറയുന്ന കാര്യമാണ്, 10 ദിവസം. അതിന്റെ അർത്ഥം ഞാൻ 11 സൈൻ ചെയ്തിട്ടില്ല, 10 സൈൻ ചെയ്തിട്ടുള്ളൂ. കാരണം പിശാചിന്റെ എല്ലാ കിങ്ഡവും എന്റെ കീഴിലാണ്. ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യത്വം സകലത്തെയും വാഴുന്നു. അങ്ങനെ ഇതാ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അത് ഒരു പരീക്ഷയാണ്. സാത്താൻ നിങ്ങളെ കൊല്ലുവാനല്ല പരീക്ഷിക്കേണ്ടതിന്, നിങ്ങളെ നിത്യമായ നരകത്തിലേക്ക് വിടാനല്ല പരീക്ഷിക്കേണ്ടതിന്, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എങ്കിൽ നിനക്ക് കിരീടം പ്രാപിക്കാം. ശ്രദ്ധിച്ചോ, ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരാം. വെളിപ്പാട് ദിവസം 2:3 ഇതിലെ കർത്താവായ യേശു ക്രിസ്തു 7 സഭകൾക്ക് ദൂത് പറയുന്നത്, ഇതിലെ എല്ലാ സഭകൾക്കും പരീക്ഷയ്ക്ക് യോഗ്യതയില്ല. 2 സഭകൾക്കേ പരീക്ഷയ്ക്ക് യോഗ്യതയുള്ളൂ. ബാക്കി എല്ലാ സഭകളോടും പറയുന്നത് മാനസാന്തരപ്പെടാൻ, നാളെ വരുമ്പോ മടിച്ചിട്ട് വരണം. പരീക്ഷയ്ക്ക് യോഗ്യതയുള്ള സഭകൾ ഏത്? മാനസാന്തരപ്പെടേണ്ട സഭകൾ ഏത്? മാനസാന്തരപ്പെട്ടവർക്കേ പരീക്ഷ ഉള്ളൂ. ഗ്ലോറി, പഠിച്ചവർക്കേ പരീക്ഷ ഉള്ളൂ. അല്ലാത്തവര് പരീക്ഷിച്ചിട്ട് അവൻ തോറ്റുപോകത്തേ ഉള്ളൂ. അപ്പോ ഇത് വായിച്ചിട്ട് ഇതിലെ ഏത് സഭയ്ക്കൊക്കെയാണ് പരീക്ഷയ്ക്ക് യോഗ്യതയുള്ളത്, ഏതൊക്കെ സഭകളാണ് മാനസാന്തരപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കി കൊണ്ട് വരിക. ഇനി പരീക്ഷ ഒരിക്കലും ദൈവക്രോധത്തിന്റെ ഭാഗമേ അല്ല. പരീക്ഷ ദൈവ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഗ്ലോറി, പരീക്ഷ ദൈവ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരിക്കലും ഒരാള് ഇങ്ങനെ സംസാരിക്കാനിടയായി, ദൈവം അങ്ങനെ പരീക്ഷയിലൂടെ നമ്മളെ ദൈവക്രോധത്തിൽ വിടത്തില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് മക്കളുണ്ട്. എന്ത് ചെയ്യുന്നു? അയാൾ ഇന്ന ആളാ, ഏതോ ഒരു ഹൈ പൊസിഷൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങളൊരു ദുഷ്ടനാ. എന്തോ ദുഷ്ടൻ അല്ല, പരീക്ഷ ദൈവക്രോധത്തിന്റെ ഭാഗമല്ലേ? നിങ്ങൾ ആ മകനെ എത്ര പരീക്ഷയിലൂടെ കടത്തി വിട്ടു ഈ സ്ഥാനത്തെത്താൻ? 1 ക്ലാസ്, 2 ക്ലാസ്, 3 ക്ലാസ്, 4 ക്ലാസ് എല്ലായിടത്തും പരീക്ഷ ഉണ്ടായില്ലേ? 10 ക്ലാസ്, 11, 12 പരീക്ഷ എഴുതിച്ചു. അതിനുശേഷം നിങ്ങൾ അവനെ കൊണ്ട് ഡിഗ്രി പരീക്ഷ എഴുതിപ്പിച്ചു, നിങ്ങൾ അവനെ കൊണ്ട് BE പരീക്ഷ എഴുതിപ്പിച്ചു. ഈ പരീക്ഷകളൊക്കെ നിങ്ങളെ എഴുതിപ്പിച്ചേ? പരീക്ഷ നിങ്ങളുടെ ക്രോധത്തിന്റെ ഭാഗമാണോ അതോ സ്നേഹത്തിന്റെ ഭാഗമായിരുന്നോ ആ വ്യക്തിയിൽ? നിങ്ങൾക്ക് പറയാമോ പരീക്ഷ കോപത്തിന്റെ ഭാഗമായിരുന്നോ സ്നേഹത്തിന്റെ ഭാഗമായിരുന്നു? സ്നേഹത്തിന്റെ ഭാഗം. അങ്ങനെയെങ്കിൽ ദൈവവചനം പറയുന്നു, അതിനനുകൂലിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ബ്ലസ്ഡ് ആണ്, അനുഗ്രഹീതനാണ്. പരീക്ഷ ദൈവക്രോധത്തിന്റെ ഭാഗമല്ല,
ദൈവ ക്രോധം ദൈവ മക്കൾക്കില്ല, ദൈവ സ്നേഹമേ ഉള്ളൂ. പരീക്ഷ ദൈവ ക്രോധത്തിന്റെ ഭാഗമല്ല. പരീക്ഷയെ നമുക്ക് ജയിക്കാം. ദൈവ ക്രോധത്തെ ഈ ലോകത്തിന് ഒരുവനും ജയിക്കാൻ പറ്റില്ല, ഒരുവനും ജയിക്കാൻ പറ്റില്ല ദൈവ ക്രോധത്തെ. പ്രിയ സഹോദരങ്ങളെ, ഈ വിഷയത്തെ കുറിച്ച് ആഴമായി ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാളെ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഈ കാര്യം നിങ്ങൾ സത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷ ജയിക്കുന്ന എന്തിനു വേണ്ടിയാന്ന് അറിയാമോ? പരീക്ഷ ജയിക്കുന്നത് നമ്മുടെ അവകാശത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഒരു വചനം വായിച്ച് നമ്മൾ അവസാനിപ്പിച്ച് പ്രാർത്ഥിച്ചു പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 20:4 നമ്മളുടെ അവകാശത്തിലേക്ക് നമ്മൾ കയറുന്ന രംഗം കാണാം. അത് പരീക്ഷയെ ജയിച്ചാണ് പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയ വചനത്തോട് ചേർത്ത് ആ വചനം കൂടി ഇന്ന് രാത്രി ധ്യാനിക്കുക. 20:4 ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലച്ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ക്രിസ്തുവിനോട് വാഴണം? എത്ര പേർക്ക് വാഴണം? ഇത്രയും കൈ ഉയർത്തി. ഇവിടെ ഉള്ളവർക്ക് ആർക്കും വാഴേണ്ട ആവശ്യമില്ല. രണ്ടുമൂന്ന് പേർക്ക് വാഴണം. എത്ര പേർക്ക് വാഴണം ക്രിസ്തുവിനോട് കൂടെ? എങ്കിൽ അതിനു മുമ്പ് പരീക്ഷയിലൂടെ കിടക്കാൻ തയ്യാറാണോ? തയ്യാറാണോ? ഇവിടെ അവർ ജീവിച്ചു, 1000 പേർ ക്രിസ്തുവിനോട് കൂടെ വാഴണം. അവർ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എന്തുണ്ടായി? അതിനുമ്പോ അറക്കപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? അതിന് മുകളിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ന്യായാസനം വെച്ചാൽ വേറൊന്നുമല്ല, ത്രോൺസ് എന്നാണ്. അല്ലാണ്ട് നമ്മളെ ഹൈക്കോർട്ടിലെ ജഡ്ജി ഇരിക്കുന്ന അസേരയല്ല. എഴുതിയിരിക്കുന്നു, ഐ സോ ത്രോൺസ്, ഞാൻ സിംഹാസനങ്ങളെ കണ്ടു. ഗ്ലോറി, ഇതാ അതിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയിൽ അധികാരം കൊടുത്തു, ഭരണത്തിന്റെ അധികാരം. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല. ഇനി എത്ര പേർക്ക് വാഴണം? ഇനിയും വാഴണോ? തല ഛേദിക്കപ്പെട്ടാലും വാഴണോ? കുഴപ്പമില്ല. തല ഛേദിക്കപ്പെട്ടവരും ഇനി മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും. മൃഗത്തിന്റെ പേരിലൂടെ കടക്കാൻ ആഗ്രഹമുണ്ടോ? ഇവിടെ വരുമ്പോഴാണ് പ്രശ്നം. മൃഗത്തിന്റെ പേരിലൂടെ കടക്കാൻ താല്പര്യമുണ്ടോ? ഇവരതിലൂടെ കടന്നു പോയവരാ. മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും. നെറ്റിമേലും കൈമേലും അതിന്റെ മുദ്ര കൊള്ളാതിരുന്നവരുമായ ഒരേ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു, 1000 ക്രിസ്തുവിലൂടെ വാങ്ങും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. എനിക്ക് ഈ സംഭവത്തെ ഞാൻ പേടിക്കുന്നുവെങ്കിൽ പിന്നെ കുഞ്ഞെ നിന്റെ അകത്ത് കർത്താവുണ്ടെന്ന് ഇതിന് എന്താ കാര്യം? ഹല്ലേലൂയ. ഇതല്ല, ഇതിന്റെ അപ്പുറം വന്നാലും കർത്താവ് നിന്നെ സഹായിക്കും. നിന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം നീ സകലത്തിനും മതിയായവനാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ അന്നത്തെ ബീസ്റ്റ് കയറി, ഏതാണ്? റോമ അടിച്ചു കയറി. ആര് ജയിച്ചു? അവന്റെ തലയ്ക്ക് മാരകമായ അടി കൊടുത്തിട്ട് യേശു അവനെ തോപ്പിച്ച് നമ്മളെ വിടുവിച്ചെടുത്തു. ഇല്ലേ? ഹല്ലേലൂയ. ആ യേശുവിന്റെ മാർഗമാ നമ്മൾ നോക്കേണ്ടത്. അവസാനം ഒറ്റയ്ക്കല്ല കയറാൻ പോകുന്നത്, മൃഗം മുഴുവനായി. 8-ാമത്തെ തല കേറിയവരും, 8-ാമത്തെ തല എഴുവരിൽ ഉൾപ്പെട്ടവനും 8-ാമത്തവനുമായ പിശാച് നേരിട്ട് കയറി വരും. അന്നത്തെ യുദ്ധത്തിൽ സാത്താന് നമ്മുടെ കാൽ കീഴിലാക്കി ദൈവം ചതച്ചു കളയും, ചതച്ചു കളയും. സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. കുഞ്ഞുങ്ങളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദൈവം പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതയ്ക്കാൻ പോകുമ്പോ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ദൈവം എങ്ങനെ ചതയ്ക്കും? ചിന്തിച്ചോ. ഹല്ലേലൂയ. വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെ സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ദൈവം നയിക്കാം.